പതിവ് പോലെ കണ്ണടയ്ക്കുക ഹെഡ്ഫോൺ വെക്കുക ഒരു ഫിലിം കാണുന്ന രീതിയിൽ ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ കഥയുടെ തുടക്കത്തിൽ 1964 ജൂലൈ മാസം മഴയുള്ള ഒരു രാത്രി അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമായ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കടലുകളിലൊന്നായ നോർത്ത് സീയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ് ഒരു പായ്ക്കപ്പൽ ആ മഴയത്തും ആ കാറ്റത്തും എന്നിട്ടും അതിലുള്ള ഒരു പയ്യൻ അതിമനോഹരമായി ഒരു പാട്ട് പാടുകയാണ് ആ പാട്ടിതായിരുന്നു കനവുകളുമൊരു പിടി കാവലായി വഴി തേടണം ഒരു മാരിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാറണം ഇരു കണ്ണിലും മിഴിവേറണം സോറി പാടിയത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് കളിയാക്കരുത് ഡീസൽ യന്ത്രത്താൽ പ്രവർത്തിക്കുന്ന ആ കപ്പലിൽ 4 യാത്രക്കാരും ബോർഡർ കോലി ഇനത്തിൽപ്പെട്ട ഒരു നായയുമാണ് ഉണ്ടായിരുന്നത് അവരുടെ ലക്ഷ്യം കടലിന് നടക്കുള്ള ഒരു ദ്വീപായിരുന്നു ലക്ഷ്യസ്ഥാനത്തെത്തിയതും അവർ 4 പേരും ആ നായയും കപ്പലിൽ നിന്നിറങ്ങി നങ്കൂരമിട്ട് കപ്പലിനെ തീരത്ത് ബന്ധിപ്പിച്ചു മഴയത്ത് ചെളി ഒലിച്ചിറങ്ങിയ ഇരുണ്ട കാട്ടിലൂടെ നിലാവിൻ്റെ തണലും പറ്റി നടക്കുകയാണവർ ഏറ്റവും മുന്നിൽ മാപ്പം പിടിച്ചൊരു പെൺകുട്ടി അവളുടെ ഒപ്പം തന്നെ വാലാട്ടിക്കൊണ്ട് ഒരു നായയുമുണ്ട് അവൾക്ക് പിന്നിലായി 3 ആൺകുട്ടികൾ ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് ആർട്ടിലെ വിദ്യാർത്ഥികളാണ് അവർ 4 പേരും എൻ്റെ മാർത്ത ഇനിയും എത്ര ദൂരമുണ്ട് നടന്ന് നടന്ന് കാല് കഴിച്ചു ആൺകുട്ടികളിൽ ഒരാൾ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അലൻ ദേ ഇപ്പോൾ എത്തും നീ ആ കൈ മാറ്റിയേ അവളവനെ നോക്കി കണ്ണുരുട്ടി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല അല്ലേ എറിക്ക് യെസ് സൈമൺ നമ്മളൊന്നും കണ്ടിട്ടില്ല സൈമണും എറിക്കും അവരെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ആ നായ അവരെ 2 പേരെയും നോക്കി മുരണ്ടു അത് കണ്ടതും അവർ ആ ചിരി നിർത്തി സീസർ മാർത്ത കറുപ്പും വെളുപ്പും നിറമുള്ള നായയെ നോക്കി വിളിച്ചതും അവൻ മുരൾച്ച നിർത്തി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവന്മാരെ 2 പേരെയും കൊണ്ടുവരണ്ടാന്ന് സീസറിന് ഇവരെ കാണുന്നതേ ദേശ നമ്മൾ മാത്രം മതിയായിരുന്നു മാർത്ത അലനോട് ദേശ്യത്തിൽ പറഞ്ഞു എന്നിട്ടവൾ സൈമണിനും എറിക്കിനും നേരെ തിരിഞ്ഞു ഗൈസ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വിചാരിക്കും പോലെ നമ്മൾ വെറുമൊരു സാഹസിക യാത്രയ്ക്കല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് പിന്നെ എറിക്കും സൈമണും മുഖത്തോട് മുഖം നോക്കി മാർത്ത തുടർന്നു ഗാസ്പർ ഗിൽസ അങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓഫ് കോഴ്സ് മാർത്ത നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളും പഠിക്കുന്നത് ആർട്സ് തന്നെയാണ് ഗിൽസയെ പോലെ ഒരു ലോകപ്രശസ്തനായ ചിത്രകാരനെ അറിയാതിരിക്കാനും മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ സൈമൺ അല്പം ഗൗരവത്തോടെ പറഞ്ഞു എങ്കിൽ കേട്ടോ ആ ഗിൽസായിയുടെ ബംഗ്ലാവിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലേക്കോ എന്തിന് അവർക്ക് 2 പേർക്കും ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് ഗിൽസായെക്കുറിച്ച് എന്തറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം മരണം ഒടുവിൽ ബാക്കിയായ രഹസ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും മാർത്തയുടെ ചോദ്യത്തിന് ഒന്നും അറിയില്ലെന്ന് എറിക്കും സൈമണും പറയാതെ പറഞ്ഞു മാർത്ത അലനോടൊപ്പം മുന്നോട്ട് നടന്നു പിന്നാലെ സൈമണും എറിക്കും അവളുടെ വാക്കുകൾക്കായി ആകാംക്ഷയോടെ കാതോർത്തുകൊണ്ട് നടന്നു ലോകപ്രശസ്ത സ്പാനിഷ് ചിത്രകാരനാണ് ഗാസ്പർ ഗിൽസ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 3/4 ഭാഗവും ജീവിച്ചത് ഈ ദ്വീപിലെ ബംഗ്ലാവിലാണ് ബ്രിട്ടനും സ്പെയിനിനും ഒരേപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ഗിൽസ ആകെ വരച്ചത് 3 ചിത്രങ്ങൾ 1948 ബ്രിട്ടനിലെ ആർട്സ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ആദ്യ ചിത്രം അന്നത്തെ മാധ്യമങ്ങളിൽ വലിയ വിവാദത്തിന് കാരണമായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നഗ്നയായ സുന്ദരി അതായിരുന്നു ആ ചിത്രം എന്നാൽ ഇത് സ്പാനിഷ് ഭരണകൂടം അറിയുകയും അവർ അദ്ദേഹത്തിൻ്റെ കഴിവിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു ആ സുന്ദരിയുടെ ചിത്രം സ്പെയിനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ അതിനെ എതിർക്കുകയും ഒടുവിൽ ബ്രിട്ടൻ ആർട്ട് മ്യൂസിയത്തിലേക്ക് തന്നെ അത് സ്ഥാനം പിടിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ ജന്മനാടായ സ്പെയിനു വേണ്ടി ഗിൽസ ഒരു ചിത്രം വരച്ചു 6 മാസമായിരുന്നു ആ ചിത്രം വരയ്ക്കാൻ അദ്ദേഹം ചിലവഴിച്ചത് ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ആഫ്രിക്കൻ പെൺകുട്ടികളുടെ ചിത്രമായിരുന്നു അത് വേട്ട എന്ന ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ച ആ ചിത്രത്തിന് പിന്നിലെ രഹസ്യം ഇന്നും പൂർണ്ണമായി കണ്ടെത്താൻ നിരീക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല ഗിൽസായുടെ ചിത്രങ്ങൾ എന്നും കാഴ്ചക്കാർക്ക് ഒരു അത്ഭുതമായിരുന്നു എണ്ണച്ചായങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്നവൻ അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിച്ചത് 1951 ബ്രിട്ടീഷ് രാജ്ഞി ബ്രിട്ടനിലെ ആർട്ട് മ്യൂസിയം സന്ദർശിക്കുകയുണ്ടായി അന്ന് ഗിൽസായുടെ സുന്ദരിയുടെ ചിത്രം രാജ്ഞി കണ്ടു ഉടനെ തന്നെ രാജ്ഞി ഗിൽസായെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും തനിക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദീർഘനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഗിൽസ ചിത്രം വരയ്ക്കാൻ സമ്മതിക്കുകയും അതിനായി 5 വർഷങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രാജ്ഞി അതിന് സമ്മതിച്ചു 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്ഞിക്കൊരു സന്ദേശം വന്നു ചിത്രം പൂർത്തിയായി എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് എത്താമെന്നായിരുന്നു സന്ദേശം ഒപ്പം ആ ചിത്രം എന്താണെന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സൂചനയും എന്നാൽ സന്ദേശം വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗിൽസ കൊട്ടാരത്തിലേക്ക് വന്നില്ല ക്ഷമ നശിച്ച രാജ്ഞി തൻ്റെ 2 സൈനികരെ ആ ദ്വീപിലേക്ക് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലേക്ക് പറഞ്ഞുവിട്ടു പക്ഷേ അദ്ദേഹത്തെ തേടിപ്പോയ ആ സൈനികരും തിരികെ വന്നിട്ടില്ല എന്തോ ദുരൂഹത തോന്നിയ രാജ്ഞി ദ്വീപിലെ വിവരങ്ങൾ അന്വേഷിച്ചു വരാൻ ഒരു കൂട്ടം പോലീസുകാരെ ചുമതലപ്പെടുത്തി
ദ്വീപിലെത്തിയ അവർ ആദ്യം തന്നെ ദ്വീപിലുള്ള ജനങ്ങളുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഗിൽസ അവരാരെയും കഴിഞ്ഞ 5 വർഷമായി തൻ്റെ ബംഗ്ലാവിലേക്ക് അടുപ്പിക്കാറില്ലെന്ന രഹസ്യം അവരറിഞ്ഞത്. ആകെ അവിടേക്ക് പോകുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തിനായി ചായങ്ങളും മറ്റും ആവശ്യ സാമഗ്രികളും വാങ്ങിക്കൊണ്ടുവരുന്ന ദ്വീപിലെ അന്തേവാസിയും അദ്ദേഹത്തിൻ്റെ സഹായിയുമായ ആന്റോണിയോ മാത്രം. പക്ഷേ അവനിൽ നിന്നും വ്യക്തമായ ഉത്തരങ്ങളൊന്നും പോലീസിന് ലഭിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് പരിശോധിച്ചപ്പോഴാണ് 3 മൃതദേഹങ്ങൾ അവർക്ക് കിട്ടിയത്. അതിൽ 2 എണ്ണം ബംഗ്ലാവിൻ്റെ ഹാളിൽ നിന്നായിരുന്നു കണ്ടെത്തിയത്. മറ്റൊന്ന് മുകളിലെ മുറിയിൽ നിന്നും. എല്ലാം പുഴുവരിച്ച നിലയിലായിരുന്നു. മാത്രവുമല്ല മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളും ആരോ ഭക്ഷിച്ചിരുന്നു. ദ്വീപിലെ കാട്ടുമൃഗങ്ങളായിരിക്കാം ആ മൃതദേഹങ്ങൾ ഭക്ഷിച്ചതെന്ന് പോലീസ് നിഗമനത്തിലെത്തി. ഹാളിൽ നിന്ന് കിട്ടിയ 2 മൃതദേഹങ്ങൾ രാജ്ഞിയുടെ സൈനികരുടേതാണെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ മുകളിൽ നിന്ന് കിട്ടിയ മൃതദേഹം ഒത്തിരി പഴകിപ്പോയ വികൃതമായ ആ ശവശരീരം ആരുടേതാണെന്ന് കണ്ടെത്താൻ പോലീസിനായില്ല. ഒടുവിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് ഗാസ്പർ ഗിൽസയുടെ മൃതദേഹമാണെന്ന് ഫോറൻസിക് കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണകാരണം ആർക്കും അറിയില്ല. കാട്ടിലെ മൃഗങ്ങൾ ആക്രമിച്ചതാണെന്ന് ഒരു വിഭാഗം, അതല്ല ബ്രിട്ടീഷ് രാജ്ഞിക്ക് ചിത്രം കൊടുക്കാതിരിക്കാൻ സ്പാനിഷ് ഭരണാധികാരികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ഇതിൽ 2-ാമത്തെ വാദമാണ് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത്. എന്തായാലും ഒത്തിരി ദുരൂഹതകൾ ബാക്കി വെച്ചുകൊണ്ടായിരുന്നു ഗിൽസായുടെ മരണം. പലരും അന്വേഷിച്ചുവെങ്കിലും വ്യക്തമായൊരു നിഗമനത്തിലെത്താൻ ആർക്കുമായില്ല. അതിനിടയിൽ ദ്വീപിലേക്ക് തെളിവുകൾ തേടി വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ പലരും ദുരൂഹ സാഹചര്യത്തിൽ ബംഗ്ലാവിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെ ആളുകൾ ഇവിടേക്ക് വരാൻ ഭയപ്പെട്ടു. 1956 ഗിൽസ മരിച്ചത്. ഇപ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ഗിൽസായുടെ മരണം ഒരു ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുകയാണ്. എങ്കിലും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണകാരണം? വെറും 2 ചിത്രങ്ങളിലൂടെ തന്നെ ലോകപ്രശസ്തി ആർജിച്ച ഗിൽസായുടെ 3-ാമത്തെ ചിത്രം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തും മുമ്പ് മരണം അദ്ദേഹത്തെ തേടി വരാൻ എന്തായിരിക്കും കാരണം? 1 മിനിറ്റ് മാർത്ത, എറിക്ക് സംശയത്തോടെ അവളെ നോക്കി. നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കാനാണോ ബംഗ്ലാവിലേക്ക് പോകുന്നത്? എറിക്കിൻ്റെ സംശയം കേട്ട് മാർത്ത ചിരിച്ചു. മരണകാരണം എന്തുമാകട്ടെ, എനിക്ക് വേണ്ടത് ആ 3-ാമത്തെ ചിത്രമാണ്. ബ്രിട്ടീഷ് രാജ്ഞി 5 മില്യൺ പൗണ്ട് സമ്മാനമായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ചിത്രം. 5 വർഷം കൊണ്ട് ഗാസ്പർ ഗിൽസ വരച്ച ഒടുവിൽ രാജ്ഞിക്ക് അയച്ച സന്ദേശത്തിൽ ഒരു സൂചന മാത്രമായി ഒതുങ്ങിക്കൊണ്ട് എന്നേക്കുമായി അപ്രത്യക്ഷമായ 3-ാമത്തെ ആ ചിത്രം. പലരും അത് തേടി ഇവിടേക്ക് വന്നെങ്കിലും മരണമായിരുന്നു അവർക്ക് ലഭിച്ചത്. അതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ആ 3-ാമത്തെ ചിത്രം കണ്ടെത്തുക തന്നെ ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് മാർത്ത മുന്നോട്ട് നോക്കി. അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആ പടുകൂറ്റൻ ബംഗ്ലാവ്, അവളതിനെ വിരൽ ചൂണ്ടി. എനിക്കുറപ്പാണ് ആ 3-ാമത്തെ ചിത്രം അത് ഇവിടെ തന്നെയാണുള്ളത്. മാർത്തയ്ക്കൊപ്പം അലനും ഭയശങ്കകളോടെ നിൽക്കുന്ന എറിക്കും സൈമണും ആ ബംഗ്ലാവിനെ ഒന്ന് നോക്കി. റൊമാനിയയിലെ ട്രാക്കുളക്കോട്ടയാണ് അപ്പോൾ അവർക്ക് ഓർമ്മ വന്നത്. ഇടിഞ്ഞു വീഴാറായ കൂറ്റം പടവുകൾ കയറി പഴകി തുരുമ്പിച്ച ബംഗ്ലാവിൻ്റെ ഗേറ്റ് മാർത്ത തള്ളി തുറന്നു. ആ സമയം പുതിയ അതിഥികൾ തങ്ങളെ തേടി വരുന്ന സന്തോഷത്തിൽ ആ ബംഗ്ലാവ് ഉണർന്നു. സീസർ ബംഗ്ലാവിൻ്റെ ഇടതുവശത്തേക്ക് നോക്കി ഉറക്കി കുരച്ചു. അവനെ അടക്കി നിർത്താൻ മാർത്ത തന്നെ പാടുപെട്ടു. പൊട്ടിപ്പുളഞ്ഞ മതിലിൻ്റെ ചുമരിൽ പണ്ടാരോ കൊത്തിവെച്ചിരുന്ന പേര് ഒരൽപ്പം പേടിയോടെ അലൻ വായിച്ചു. ഗിൽസ ബംഗ്ലാവ്. ദുരൂഹതകൾ മാത്രം ബാക്കി വെച്ചൊരിടം, ഏവരുടെയും പേടി സ്വപ്നം. മരണമാണ് അവിടെ പോകുന്നവർക്കായി വിധി ഒരുക്കി വച്ചിരിക്കുന്നത്. ആ ബംഗ്ലാവിൻ്റെ ഇരുണ്ട ഇടങ്ങളിൽ എവിടെയോ വെളിച്ചം കാണാതെ ആ 3-ാമത്തെ ചിത്രം ഇന്നും ഇരിപ്പുണ്ട്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് നീലനിറമുള്ള ആ കണ്ണുകൾ ക്രൂരമായ ഭാവത്തോടെ അവിടെ അലഞ്ഞു നടക്കുന്നു. ആ കണ്ണുകൾക്ക് മുന്നിൽ പെടുന്നവർ മരണത്തെ അറിയും, അവളെ അറിയും, ആ 3-ാമത്തെ ചിത്രത്തെയും അറിയും. ബാക്കി പറയുന്നതിന് മുമ്പ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്. കാരണം ഞാനിതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് സന്തോഷമാവും. ഇനി അതിനെക്കുറിച്ച് ഞാൻ മിണ്ടില്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എറിക്കും സൈമണും ബംഗ്ലാവിൽ കയറാൻ പേടിച്ച് അവിടെ തന്നെ നിന്നു. അവർ അലനെ ദേഷ്യത്തോടെ നോക്കി. അത് കണ്ട അലൻ അവർക്കരികിലേക്ക് വന്നു. എടാ റാസ്കൾ, ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നു. സൈമൺ ദേഷ്യത്തോടെ അലൻ്റെ കോളറിൽ കയറി പിടിച്ചു. ജസ്റ്റ് റിലാക്സ് ഗായ്സ്, ഇവിടെ ഒന്നുമില്ല. ഞാനെന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയാമല്ലോ. ഇനി നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. ഞാൻ എന്തായാലുമില്ല. ബംഗ്ലാവിനകത്തേക്ക് കയറുന്ന മാർത്തയെ ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അലൻ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അതോടെ അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. പരമ്പരാഗതമായ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ബംഗ്ലാവായിരുന്നു അത്. പൂർണ്ണമായും കല്ലിൽ പണി കഴിപ്പിച്ച ഒന്ന്. മാർത്ത തന്നേക്കാൾ 2 ഇരട്ടി ഉയരമുള്ള ബംഗ്ലാവിൻ്റെ വാതിൽ തള്ളി തുറന്നു. വാതിൽ തുറന്നതും ഒരു കൂട്ടം കടവാവലുകൾ പുറത്തേക്ക് വന്നു. മാർത്ത ഭയത്തോടെ മുഖം പൊത്തി. വവ്വാലുകൾ പോയെന്ന് ഉറപ്പായതും അവൾ അകത്തേക്ക് കയറി. അവിടെ നിറയെ മാറാലയാണ്. വർഷങ്ങളായി ആരും അവിടേക്ക് കയറിയിട്ടില്ലെന്ന് വ്യക്തം. അവൾ ആ മാറാലകളെല്ലാം കൈകൊണ്ട് വകഞ്ഞു മാറ്റി അകത്തേക്ക് നടന്നു. എന്നാൽ പൊടി സഹിക്കവയ്യാതെ മാർത്ത ഉറക്കെ ചുമച്ചു. അലൻ, അലൻ! മാർത്തയുടെ ശബ്ദം കേട്ട് അലൻ വേഗം അകത്തേക്ക് വന്നു. പിന്നാലെ സൈമണും എറിക്കും. അവർ ഹാളിലെ മാറാലയെല്ലാം തൂത്തുകളഞ്ഞു. മെഴുകുതിരി സ്റ്റാൻഡിലെ മെഴുകുതിരികളെല്ലാം കത്തിച്ചതോടെ അവിടെ പ്രകാശപൂരിതമായി. അപ്പോഴാണ് ശരിക്കുമുള്ള ബംഗ്ലാവിൻ്റെ അകം അവർ ശ്രദ്ധിച്ചത്. ഹാളിൻ്റെ നടുക്ക് ഒരു വലിയ ആർച്ച്, അതിന് ഇരുവശങ്ങളിലുമായാണ് മെഴുകുതിരി സ്റ്റാൻഡ്. ആർച്ചിൻ്റെ തൊട്ടരികിൽ ഒരു പിയാനോയുമുണ്ട്. അതാകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. മാർത്ത അതിലെ കറുപ്പും വെളുപ്പും നിറമുള്ള കീബോർഡിലൂടെ വെറുതെ വിരലോടിച്ചപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിറയെ പൊടിയായി. അവളത് തട്ടിക്കളഞ്ഞു.
നാളേത് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, അവൾ സ്വയം പറഞ്ഞു. ആളിൻ്റെ അങ്ങേയറ്റത്ത് മധ്യഭാഗത്തു നിന്ന് ഒരു ഗോണിയാണ്, മുകളിലേക്ക് കയറാനുള്ള ഗോണി. പകുതി എത്തുമ്പോൾ അത് രണ്ടായി തിരിയുന്നു. ആ രണ്ടായി തിരിയുന്ന ഭാഗത്ത് ഒരു വലിയ ചിത്രം ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു വൃദ്ധൻ്റെ ചിത്രമാണത്. അയാളുടെ മുഖം പൂർണ്ണമായും വ്യക്തമല്ല, കാണുമ്പോൾ തന്നെ വർഷങ്ങളുടെ പഴക്കം തോന്നിക്കുന്നു. മാർത്ത ഫോട്ടോയുടെ അടിയിൽ എഴുതി വെച്ചത് വായിച്ചു: ഗിൽബർട്ട് ഗിൽസ, 1762-1829. ഇദ്ദേഹമാണ് ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചതെന്ന് തോന്നുന്നു. മാർത്തയുടെ ശബ്ദം കേട്ട് അലനും സൈമണും എറിക്കും അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവർ ആ ചിത്രത്തെ കളിയാക്കി ഓരോന്ന് പറയാൻ തുടങ്ങി. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാർത്ത തൻ്റെ ബാഗുമായി വലതുവശത്തെ ഗോണി കയറി മുകളിലെ മുറിയിലേക്ക് നടന്നു. മെഴുകുതിരി സ്റ്റാൻഡിൽ നിന്ന് ഒരു മെഴുകുതിരിയും എടുത്താണ് അവൾ മുകളിലേക്ക് പോയത്. ആ കുന്നിൻ്റെ മുകളിലാണ് ഈ ബംഗ്ലാവ്. ജനാലിലൂടെ നോക്കിയാൽ തന്നെ ചുറ്റുമുള്ള കാടും ദൂരെയുള്ള കടലുമെല്ലാം കാണാമായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ട്. മുകളിലെ നിലയിലെ കർട്ടനുകളെല്ലാം കാറ്റിൽ പറക്കുകയാണ്. അതിൽ പലതും മാർത്തയുടെ മുഖത്ത് വന്നടിക്കുന്നുണ്ട്. വല്ലാത്തൊരു ഗന്ധമായിരുന്നു ആ കർട്ടനുകൾക്ക്. മുന്നോട്ട് നടക്കുന്തോറും അവിടെയുള്ള ഓരോ മെഴുകുതിരിയിലേക്കും മാർത്ത അഗ്നി പകർന്നുകൊണ്ടിരുന്നു. അതിൽ പലതും കാറ്റിൽ കെട്ടുപോയിട്ട് മാർത്ത അവ കത്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. 4 നിലകളുള്ള ഒരു വലിയ ബംഗ്ലാവാണത്. രണ്ടാം നിലയിലെ ഏറ്റവും അറ്റത്തുള്ള മുറിയാണ് മാർത്ത കിടക്കാൻ തിരഞ്ഞെടുത്തത്. ആ മുറിയിലെ ജനാലിലൂടെ നോക്കിയാൽ ബംഗ്ലാവിൻ്റെ മുറ്റം മുഴുവനായി കാണാം. മുറിയിലെ മെഴുകുതിരി വെട്ടത്തിൽ തൻ്റെ ബാഗിൽ എന്തോ തിരയുകയാണ് മാർത്ത. ഒടുവിൽ വസ്ത്രങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സർവീസ് റിവോൾവർ അവൾ കണ്ടെത്തി. മാർത്തയുടെ മുത്തച്ഛൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ച റിവോൾവറാണത്. അതിൻ്റെ ഫീഡറിൽ 6 റൗണ്ട് സിലിണ്ടർ ബുള്ളറ്റുകളും ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷം മാർത്ത ആ റിവോൾവർ തിരികെ ബാഗിൽ വെച്ചു. മിസ് യു മറിയ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന സിൽവർ ചെയിനിലെ ലോക്കറ്റിനുള്ളിൽ വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി മാർത്ത പറഞ്ഞു. ശേഷം അവൾ ജനാലിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ചു. ദൂരെ അലയടിക്കുന്ന കടലും അതിൻ്റെ തീരത്ത് കെട്ടിവച്ചിരിക്കുന്ന അവരുടെ പായക്കപ്പലും അവൾ നോക്കി നിന്നു. ഓരോ തിരമാലയും കപ്പലിലേക്ക് വന്നടിക്കുമ്പോൾ അത് പതുക്കെ അനങ്ങുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. തിര പിന്നെയും പിന്നെയും കപ്പലിനെ കടലിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് കപ്പൽ തീരത്ത് തന്നെ നിലയുറപ്പിച്ചു. പെട്ടെന്ന് ആരോ മാർത്തയെ പിന്നിലൂടെ വന്ന് വാരിപ്പുണർന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് പിടികിട്ടി. അലൻ, അവൾ തൻ്റെ കൈകൾ അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അലൻ മാർത്തയുടെ തോളിൽ തലവച്ചു. എന്നിട്ട് അവളുടെ കഴുത്തിൽ പതിയെ കടിച്ചു. ഒരു ഹിക്കി മാർത്ത അലനെ തള്ളിമാറ്റി. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം വേണ്ടാന്ന്. അവൾ പൊട്ടിപ്പൊളിഞ്ഞ കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ കഴുത്തിൽ വട്ടത്തിൽ ഒരു ചുമന്ന പാട്. സോറി, തലയിൽ കൈവച്ചുകൊണ്ട് അലൻ പറഞ്ഞു. മാർത്ത ഒന്നും മിണ്ടിയില്ല. അവൾ സീസറിനെ അന്വേഷിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. 3-ാമത്തെ നിലയിൽ ഒരു വലിയ ഹാളുണ്ട്. ദർബാർ ഹാൾ പോലെയാണ്. സൈമണും എറിക്കും അവിടെ മൊത്തം നിരീക്ഷിക്കുകയാണ്. അവിടെയുള്ള മെഴുകുതിരികളെല്ലാം കത്തിച്ചപ്പോൾ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചില്ലുവിളക്കുകൾ തിളങ്ങാൻ തുടങ്ങി. പൊടിയും മാറായിലയും പിടിച്ചതാണെങ്കിലും അവയുടെ ശോഭ കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട്. ആ ഹാളിന് പല ഭാഗങ്ങളുണ്ട്. ഹാളിൻ്റെ ഇടതുഭാഗത്തായി തൂക്കിയിട്ടിരിക്കുന്ന പിങ്ക് നിറത്താൽ വെളുത്ത പൂക്കളുള്ള കർട്ടനുകൾ മാറ്റിയപ്പോൾ ഒരു വലിയ തീൻമേശ അവർ കണ്ടു. ഇത് തന്നെ തങ്ങൾക്ക് പറ്റിയ സ്ഥലമെന്ന് ഉറപ്പിച്ച സൈമൺ ബാഗിൽ നിന്ന് ബ്രിട്ടനിലെ പഴക്കം ചെന്ന എന്നാൽ ഏറ്റവും വീര്യം കൂടിയ ബ്രാൻഡുകളിൽ ഒന്നായ വാറ്റ്നീസ് റെഡ് ബാരൽ ബിയറിൻ്റെ 3 കാനുകൾ എടുത്ത് മേശയിൽ വെച്ചു. എന്നിട്ടവർ രണ്ടുപേരും അവിടെയുള്ള കസാരയിൽ കയറി ഇരിപ്പായി. അലൻ, അലൻ! എറിക്കും സൈമണും അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കി അലനെ വിളിച്ചു. ഒടുവിൽ അവൻ വരാതായപ്പോൾ അവർ രണ്ടുപേരും കാൻ പൊട്ടിച്ച് ബിയർ കുടിക്കാൻ തുടങ്ങി. മുറ്റത്ത് ഓടി കളിക്കുന്നുണ്ടായിരുന്ന സീസറിനെയും കൊണ്ട് മാർത്ത അകത്തേക്ക് വന്നു. ശേഷം അവൾ ബംഗ്ലാവിൻ്റെ വാതിലടച്ചു. പുറത്ത് നല്ല ഇരുട്ടാണ്, ഒപ്പം ചാറ്റൽ മഴയുമുണ്ട്. അകത്ത് കയറിയതും സീസർ മാർത്തയുടെ കയ്യിൽ നിന്ന് ചാടി മുകളിലേക്ക് ഓടി. സീസർ! മാർത്ത പലതവണ വിളിച്ചിട്ടും അവൻ നിന്നില്ല. ശരി, ഞാൻ പോവാ, നീ എവിടെയെങ്കിലും പോയി കിടക്ക്. ഗുഡ് നൈറ്റ് സീസർ. മാർത്ത തൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലെത്തിയപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഒപ്പം ഇടിവെട്ടും മിന്നലും. മിന്നൽ പിണരുകൾ തുറന്നു കിടക്കുന്ന ജനൽപ്പാളിയിലൂടെ വന്നടിച്ചപ്പോൾ മാർത്ത വേഗം തന്നെ ജനലടിച്ച കർട്ടണുകൾ വലിച്ചിട്ടു. ശേഷം അവൾ ഇടിവെട്ടിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനായി ബാഗിൽ നിന്ന് പഞ്ഞെടുത്ത് തൻ്റെ ചെവിയിലും തിരികെ വെച്ച് കുരിശു വരച്ച് കിടന്നു. ഉറങ്ങാതെ ബംഗ്ലാവിലൂടെ ഓടി നടക്കുകയാണ് സീസർ. ആദ്യമായി ഓടിക്കളിക്കാൻ ഇത്രയും വലിയ വീട് കിട്ടിയ ആവേശത്തിലാണവൻ. ഓടി ഓടി അവൻ താഴെ ഹാളിലെത്തി. പെട്ടെന്ന് ഗോണി രണ്ടായി പിരിയുന്നിടത്ത് വെച്ചിട്ടുള്ള ആ വൃന്ദൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് പിന്നിൽ നിന്നായി ഒരു കൈ പുറത്തേക്ക് വന്നു. അത് കണ്ടതും സീസർ ഉറക്കി കുരയ്ക്കാൻ തുടങ്ങി. നിറയെ മുറിപ്പാടുകളുള്ള ഒരു കൈയായിരുന്നു അത്. ചെളി പിടിച്ച കറുത്ത നീളൻ നഖങ്ങൾ. വെറുതെ നീളൻ എന്ന് പറഞ്ഞാൽ പോരാ, വർഷങ്ങളായി ഇത് വെട്ടിയിട്ടില്ല എന്ന് കണ്ടാലറിയാം. സീസർ താഴെ നിന്ന് ആ കൈ നോക്കി കുരച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അടുത്ത കൈയും പുറത്തേക്കെത്തി. ഒരു പെൺകുട്ടിയുടേതെന്ന് തോന്നുന്ന രൂപം ആ ചിത്രത്തിൻ്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു വന്നു. അത് പൂർണ്ണമായും ഇഴഞ്ഞ് പുറത്തെത്തിയതും ഒരു മനുഷ്യനെപ്പോലെ എഴുന്നേറ്റ് നിന്നു. നീളം ജട പിടിച്ച മുടി, അത് മുഖത്തേക്ക് വീണുകിടക്കുന്നു. അതിനുള്ളിലെ നീലക്കണ്ണുകൾ വ്യക്തമായി കാണാം, മറ്റൊന്നും ദൃശ്യമല്ല. സീസറിൻ്റെ കുര കേട്ട ആ രൂപം അവനെ നോക്കി ഒരു വികൃതമായ സ്വരത്തിൽ മുരണ്ടു. അത് കേട്ടിട്ടും ഭയപ്പെടാതെ സീസർ ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവളാകുന്ന ആ രൂപത്തെ നോക്കി താഴെ നിന്നു. ആ രൂപമാകട്ടെ ഓരോ പടവുകൾ ഇറങ്ങി താഴേക്ക് നടന്നു. അതിൻ്റെ ഇടതുകാലിന് ഒരു ചെറിയ വളവുണ്ട്. അതുകൊണ്ട് ചെറുതായി മുടന്തി മുടന്തിയാണ് ആ രൂപത്തിൻ്റെ നടപ്പ്. മരണമാണ് തന്നെ തേടി വരുന്നതെന്നറിയാതെ പിന്നെയും സീസർ അവളെ ആ നീലക്കണ്ണുകളിലേക്ക് നോക്കി കുരച്ചുകൊണ്ടിരുന്നു.
മൂന്നാമത്തെ നിലയിലിരുന്ന് ബിയർ കുടിച്ചിരിക്കുകയായിരുന്ന സൈമണിനും എറിക്കിനും അരികിലേക്ക് അലൻ വന്നു. വന്നപാടെ കസേര വലിച്ചിട്ടിരുന്ന് ബിയർ ക്യാൻ പൊട്ടിച്ച് ദേഷ്യത്തോടെ അവൻ കുടിക്കാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം. വേണ്ടെന്ന് വെച്ചിട്ട് അവൾക്ക് അറിയില്ല എന്നെ. ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബിയറിൻ്റെ അംശം തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മരി ജുവാന നിറച്ച ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് കസേരയിൽ ചാരിയിരുന്ന് വലിക്കാൻ തുടങ്ങി. എന്തു പറ്റിയാലൻ? എറിക്ക് അലനെ തട്ടി വിളിച്ചു. നോക്കിക്കോ, ഇവിടെ നിന്ന് നമ്മൾ മൂന്ന് പേര് മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ. അവളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമുണ്ടാക്കും. നിങ്ങളുണ്ടാകില്ല എനിക്കൊപ്പം? അലൻ കസേരയിൽ ചാടി എഴുന്നേറ്റ് അവർക്കരിയിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു. പിന്നെ ഇല്ലാതെ? അതിനുവേണ്ടി മാത്രമല്ലേ നീ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നത്? എറിക്കും സൈമണും അലനെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും പുറത്തുനിന്ന് സീസറിൻ്റെ ശബ്ദം അവർ കേട്ടു. ഓ, ആ പട്ടി! അതാണ് പ്രശ്നം. അതിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. മിക്കവാറും അതിനെ ഞാൻ കൊല്ലും. സൈമൺ ദേഷ്യത്തിൽ തൻ്റെ മുഷ്ടി ചുരുട്ടി. അതിനുള്ളിൽപ്പെട്ട് അവൻ്റെ ബിയർ ക്യാൻ ചുളുങ്ങിപ്പോയി. അവൻ്റെ കയ്യിലൂടെ ബിയർ പുറത്തേക്കൊഴുകി. നീ വിഷമിക്കാതിരിക്കും സൈമൺ, ആ പട്ടിയെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അലൻ അവനെ സിഗരറ്റ് കൈമാറിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അലൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളുണ്ടായിരുന്നു. മാർത്ത, നിന്നെ ഞാൻ വെറുതെ വിടില്ല മോളെ. അങ്ങനെ അലൻ ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല. നിൻ്റെ അനിയത്തി മറിയ പോലും. ഇരയെ കൗശല്യത്തോടെ വേട്ടയാടുന്ന ചെന്നായിയുടെ അതേ മുഖമായിരുന്നു അലനപ്പോൾ. അവളെ സ്വന്തമാക്കുമ്പോൾ ഞങ്ങളെ മറക്കല്ലേ അലൻ? എറിക്ക് അവൻ്റെ തോളിൽ തട്ടി ഓർമ്മിപ്പിച്ചു. എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് തരാതെ എന്തെങ്കിലും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ? എല്ലാം നമുക്ക് മൂന്ന് പേർക്കും ഒരേപോലെ അവകാശപ്പെട്ടതല്ലേ? അന്നത് മറിയായിരുന്നു, ഇന്ന് മാർത്ത. എല്ലാം പെണ്ണ് തന്നെയല്ലടാ, എന്താ വ്യത്യാസം? ബിയറും കുടിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. അപ്പോഴും താഴെ നിന്ന് സീസറിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. തൻ്റെ ജീവന് വേണ്ടിയുള്ള അവൻ്റെ അവസാനത്തെ നിലവിളിയാണതെന്ന് ആ നിമിഷം അവരാരും തന്നെ മനസ്സിലാക്കിയില്ല. രണ്ടാം നിലയിലെ അവസാനത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന മാർത്ത അലൻ്റെയും സുഹൃത്തുക്കളുടെയും ഈ യഥാർത്ഥ മുഖമോ സീസറിൻ്റെ നിർത്താതെയുള്ള കുരയോ ഒന്നും അറിയാതെ യാത്രാക്ഷീണം കൊണ്ട് ഗാഢമായ നിദ്രയിലാണ്ടു. അവൾ ഉറങ്ങട്ടെ, ഇനി അവളെ കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളല്ലേ. സീസർ, സീസർ! രാവിലെ ഉണർന്നപ്പോൾ തന്നെ മാർത്ത സീസറിൻ്റെ പേരും വിളിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിലൊന്നും കാണാതായപ്പോൾ അവനെ തേടി മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പടികളിറങ്ങി അലൻ അങ്ങോട്ട് വരുന്നത് മാർത്ത കണ്ടത്. ചാരനിറത്തിൽ മുകളിൽ കറുത്ത കെട്ടുള്ള ഡീർ സ്റ്റോക്കർ തൊപ്പിയും വെച്ചാണ് അലൻ വന്നത്. ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ടും ബൗൺ കോർഡ്രോയി പാൻറ്റുമാണ് അവൻ്റെ വേഷം. പിന്നെ കയ്യിൽ നീളൻ ഒരു കോട്ടും പിടിച്ചിട്ടുണ്ട്. മാർത്ത അവനരികിലേക്ക് വന്നതും അവൻ തൻ്റെ തലയിൽ തൊപ്പിയൂരി അവളുടെ തലയിലേക്ക് വച്ചു. കമോൺ മാർത്ത, നമുക്കൊരു മോർണിംഗ് വാക്കിന് പോയാലോ? അലൻ അവൾക്ക് നേരെ കൈനീട്ടി. ഇപ്പോൾ വേണോ? ഓഫ് കോഴ്സ്, ഇപ്പോഴല്ലേ പോകേണ്ടത്. നല്ല ക്ലൈമറ്റ്. മാത്രമല്ല, ഇവിടെയുള്ള ഗ്രാമത്തിൽ പോയാൽ ചിലപ്പോൾ ആ മൂന്നാമത്തെ ചിത്രത്തെക്കുറിച്ചോ ഈ ബംഗ്ലാവിനെക്കുറിച്ചോ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. യെസ്, അത് ശരിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. അലൻ, ഒരു അഞ്ച് മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം. അലൻ നേരെ കൈ കാണിച്ച് മാർത്ത മുകളിലേക്ക് ഓടി. അലൻ ആ കോട്ട് ഷർട്ടിന് മുകളിലൂടെ ഇട്ട് താഴെ ഹാളിലെ പിയാനോക്കരികിലുള്ള സ്റ്റൂളിൽ കയറിയിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർത്ത താഴേക്ക് വന്നു. ഒരു 1960 മോഡൽസ് ഡാർക്ക് ബ്ലൂ ജാക്സ് പാൻറ്റും അതിനുള്ളിലെ ഇൻസെർട്ട് ചെയ്ത പിങ്ക് ബട്ടൺ ഡൗൺ ഷർട്ടുമായിരുന്നു മാർത്ത ധരിച്ചത്. ഒപ്പം തലയിൽ അലൻ നേരത്തെ വച്ചു തന്ന തൊപ്പിയും. അലൻ, നീ സീസറിനെ കണ്ടിരുന്നോ? ഗോണിയിലെ താഴേക്കുള്ള പടികൾ ഇറങ്ങിക്കൊണ്ട് മാർത്ത ചോദിച്ചു. ഇല്ല മാർത്ത, എവിടെ പോയോ ആവോ അവൻ. അവൾ ചുറ്റും കണ്ണോടിച്ചു. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, വാ നമുക്ക് പോകാം. അലൻ്റെ വാക്കുകൾ കേട്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ മാർത്ത അവനൊപ്പം ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ബംഗ്ലാവിന് പിന്നിലുള്ള വഴിയിലൂടെയാണ് അവർ പോയത്. കുത്തനെയുള്ള ആ കുന്നിറങ്ങിയപ്പോൾ തന്നെ മാർത്തക്ക് മതിയായി. അവളവിടെ ഒരു പുൽമെത്തയിൽ ഇരിപ്പായി. എൻ്റെ മാർത്ത, ഇങ്ങനെ ക്ഷീണിച്ചാലോ, വാ എഴുന്നേൽക്ക്. അലൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു. അവർ കുന്നിറങ്ങി പൈൻമരങ്ങൾ തിങ്ങി നിൽക്കുന്ന വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബംഗ്ലാവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാർത്ത പറഞ്ഞു, ശരിയാണ്, നമ്മുടെ കോളേജിനടുത്തുള്ള ആ വലിയ കത്തീഡ്രൽ പോലെയുണ്ട്. അത് തന്നെ ഞാൻ കുറച്ച് നേരമായി ചിന്തിക്കുന്നു. ഇതേപോലെയൊന്ന് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പോഴല്ലേ പിടികിട്ടിയത്? മാർത്ത അലനെ നോക്കി അവൻ്റെ ഓർമ്മശക്തിയെ അഭിനന്ദിച്ചു. പിന്നീട് അവർ മുന്നോട്ടേക്ക് നടന്നു. ചെളി പുരണ്ട വഴിയായിരുന്നു അത്. തലേ ദിവസം രാത്രിയിൽ മഴയിൽ അവിടമാകെ ചെളിയിൽ കുതിർന്നിരിക്കുന്നു. എങ്കിലും ആ പൈൻമരങ്ങൾക്കിടയിലൂടെ നടക്കാൻ ഒരു സുഖമുണ്ട്. കോടമഞ്ഞ് പുതച്ചവിടെ സൂര്യപ്രകാശം ഇപ്പോഴും പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. മാർത്തയ്ക്ക് ചെറുതായി തണുക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അലൻ അവൻ്റെ കൂട്ടൂരി അവൾക്ക് കൊടുത്തു. ആ കോട്ട് ധരിച്ച് അതിൻ്റെ ഇരു പോക്കറ്റിലും കൈതിരികി വെച്ച് അവൾ അലനൊപ്പം നടന്നു. എറിക്ക് സൈമണ് എഴുന്നേറ്റില്ല അലൻ? മാർത്ത ചോദിച്ചു. ഇല്ലെന്ന് തോന്നുന്നു. നീ എന്താ അവന്മാരെ കൂടെ കൂട്ടിയത്? പിന്നെ എന്ത് ചെയ്യാനാ മാർത്ത? വായ്ക്കപ്പൽ സൈമൻ്റെ ഡാഡിയുടെ അല്ലേ. കപ്പൽ തരണമെങ്കിൽ അവനും കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ എറിക്കും വരുമെന്നായി. പിന്നെ ഞാൻ എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ചു. അതൊക്കെ പോട്ടെ, കുറേ ദിവസമായി ഞാൻ നിന്നോട് ചോദിക്കാൻ വിചാരിക്കുന്നു. നിനക്കെന്തിനാ ഈ 5 മില്യൺ പൗണ്ട്? അലൻ ആകാംക്ഷയുടെ മാർത്തയെ നോക്കി. മാർത്തയുടെ മുഖം അല്പം വിഷാദത്തിലായി. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലാണ് അലൻ. നിനക്കറിയാലോ, പള്ളിയിലെ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് തന്നെ. പപ്പയ്ക്കിപ്പോൾ ക്ലിനിക്കിനും വലിയ ലാഭമൊന്നുമില്ല. പേരിനൊരു സൈക്യാട്രിസ്റ്റ്, അത്ര തന്നെ. അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. പക്ഷെ മറിയ,
6 മാസമാകുന്നു അവൾ പോയിട്ട്. അവളെ കൊന്നതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അത്രയും മൃഗീയമായി അവളെ പീഡിപ്പിച്ചു കൊന്നവർ വെറുതെ അങ്ങ് ജീവിക്കാൻ പാടില്ലല്ലോ. പോലീസ് അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവൾക്കിത് വെറുമൊരു കേസ്. പക്ഷേ എനിക്കങ്ങനെയല്ലോ. ഞാൻ ഡിക്റ്റേറ്റീവ്സിനെ കണ്ട് സംസാരിച്ചു. അവർ അന്വേഷിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ 3 മില്യൺ പൗണ്ടാണ് കേസ് അന്വേഷിക്കാൻ അവർ ചോദിക്കുന്നത്. എനിക്കുറപ്പാണ് അവർ മറിയെ കൊന്നവരെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പണമാണ് പ്രശ്നം. അപ്പോഴാണ് ഈ ബംഗ്ലാവിനെ കുറിച്ച് അറിയുന്നത്. എനിക്ക് ആ ചിത്രം കണ്ടെത്തണം അലൻ, എങ്കിലേ എല്ലാം ശരിയാവുള്ളൂ. എൻ്റെ മറിയ രാവിലെ പള്ളിയിലേക്ക് പോയ അവൾ ആരെയാണ് ആ ചുമന്ന ഓസ്റ്റിൻ 1800 മോഡൽ കാറിൽ വന്ന് തട്ടിക്കൊണ്ടുപോയത്? ചെറിയ കുട്ടിയല്ലായിരുന്നു അവൾ. എങ്ങനെ അവൾ അത്രയും ക്രൂരമായി പീഡിപ്പിക്കാൻ അവർക്കായി? ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരാം. മാർത്ത ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തുടർന്നു പറഞ്ഞു, വെറുമൊരു അനിയത്തിയായല്ല, സ്വന്തം മോളെപ്പോലെ ഞാൻ അവളെ നോക്കിയത്. മമ്മിയില്ലാത്ത വിഷമം ഒരിക്കൽ പോലും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. പപ്പയ്ക്ക് ഇപ്പോഴും അവൾ പോയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. മറിയ, അവളെ കൊന്നവരെനിക്ക് വേണം. അവരെ കണ്ടെത്തിയാൽ ഞാൻ വെറുതെ വിടില്ല അലൻ. എൻ്റെ മറിയ അനുഭവിച്ച വേദന അവരും അറിയണം. അവരെക്കുറിച്ച് പറയുന്തോറും മാർത്തയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നു തൊടുത്തു. വല്ലാത്തൊരു മുഖഭാവമായിരുന്നു അവൾക്കപ്പോൾ. എന്നാൽ അലന് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പെട്ടെന്നൊരു പേടി അവനിൽ കടന്നുകൂടി. അവൻ വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്തു. ലൈറ്റർ ഉപയോഗിച്ച് അത് കത്തിക്കാൻ തുടങ്ങിയത് മാർത്ത സിഗരറ്റ് ഒന്ന് തട്ടിമാറ്റി. പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിഗരറ്റ് വലിക്കരുതെന്ന്. അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ വരുമ്പോഴെങ്കിലും നിനക്കത് വലിക്കാതിരുന്നൂടെ. മാർത്ത അവനോട് കൂടുതലൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. ഇല്ല, ഇനി വലിക്കില്ല, പ്രോമിസ്, അവൻ പറഞ്ഞു. മാർത്ത അപ്പോഴും നിശബ്ദത പാലിച്ചു. ഇനി അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ നല്ലത് കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ അലനൊന്നും മിണ്ടാതെ മാർത്തയ്ക്കൊപ്പം നടന്നു. പൈൻമരങ്ങൾ കടന്ന് അവരെത്തിച്ചേർന്നത് ലില്ലിപ്പൂക്കളുള്ള താഴ്വരയിലാണ്. അതിനപ്പുറം ഒരു കുന്നാണ്. അത് കയറി ചെന്നാൽ ദ്വീപിലെ ഗ്രാമത്തിലെത്താം. ഏത് കാലാവസ്ഥയിലും അവിടെ ലില്ലിപ്പൂക്കളുണ്ടാകുമെന്നത് ആ താഴ്വരയുടെ ഒരു പ്രത്യേകതയാണ്. കടും പച്ച ഇലകൾക്കുള്ളിൽ വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത ലില്ലിപ്പൂക്കൾ എന്നും മാർത്തയ്ക്ക് പ്രിയപ്പെട്ടവയായിരുന്നു. അവൾ ആ പൂക്കൾക്കിടയിലൂടെ ഓടിക്കളിച്ചു. അലൻ അതിനൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മട്ടിൽ അവിടെ നിന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴും അവൻ്റെ കണ്ണുകൾ മാർത്തയെ തേടിപ്പോയി. അതെന്താണെന്ന് അവനും പിടികിട്ടിയില്ല. അലൻ വാ, മാർത്ത അവനെ വിളിച്ചു. ലില്ലിപ്പൂക്കൾക്കിടയിലൂടെ അലൻ മാർത്തയുടെ പിന്നാലെ നടന്നു. ഇടയ്ക്ക് അവളുടെ കാപ്പി നിറമുള്ള മിഴികൾ അവൻ്റെ മുഖത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. റോസാപ്പൂവിൻ്റെ മണമാണ് അവളുടെ മുടിക്കെന്ന് അലൻ കണ്ടെത്തി. ലില്ലിപ്പൂക്കൾ കടന്ന് അവർ ആ കുന്നുകയറി ഗ്രാമത്തിലെത്തി. കുന്നിൻമുകളിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു അത്. ആടുകളെയും കന്നുകാലികളെയും മേച്ച് ജീവിക്കുന്നവർ. ഗ്രാമത്തിൻ്റെ വടക്കേ ഭാഗത്ത് കുന്നിൻ്റെ അറ്റത്തായി ഒരു ചെറിയ പള്ളിയുണ്ട്. അതിന് താഴെ കടലാണ്. കടൽത്തിരകൾ കുന്നിൻ്റെ ഭിത്തിയിൽ വന്നടിക്കുന്നു. ഗ്രാമത്തിലെ ആളുകളെല്ലാം മാർത്തയും അലനെയും കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അലൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ കേസ് അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ മതി. മാർത്ത അവനെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പഴയകാലത്ത് ബ്രിട്ടനിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വിക്ടോറിയൻ കോർസറ്റ് ഉടുപ്പുകളാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ ധരിച്ചിരിക്കുന്നത്. പുരുഷന്മാരാകട്ടെ നിറം മങ്ങിയ ഫുൾ സ്ലീവ് ഷർട്ടും ലൂസ് പാൻസുമാണ് വേഷം. ഗ്രാമത്തിലെ കുട്ടികൾ ലില്ലിപ്പൂക്കൾക്കിടയിലൂടെ ഓടിക്കളിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് അവരുടെ അമ്മമാർ ഉറക്കെ പറയുന്നുണ്ട്. ആ കുന്നിൽ നിന്ന് അവർ വന്ന വഴിയിലേക്ക് നോക്കിയാൽ ആകെ ഒരു പൈൻമരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറം ഒരു ബംഗ്ലാവും കാടുമുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. മാർത്ത അവിടെയുള്ള സ്ത്രീകളോട് ബംഗ്ലാവിനെ കുറിച്ച് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം പേടിപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ മാത്രമേ പറയാനുള്ളൂ. കപ്പൽ ഇറങ്ങുന്നത് ബംഗ്ലാവ് കഴിഞ്ഞിട്ടുള്ള കടൽ തീരത്തായതിനാൽ ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ പോകാനാണ് പലരും ബംഗ്ലാവിൻ്റെ അങ്ങോട്ടേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോകാറുള്ളത്. പിന്നെ ദ്വീപിലേക്ക് വരുന്ന ചരക്ക് കപ്പലിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും വിൽക്കാനുമായി ഇവിടുത്തെ ചില വ്യാപാരികളും ബംഗ്ലാവിൻ്റെ വഴിയിലൂടെ പോകാറുണ്ട്. അതും കുന്നു കയറാതെ അതിന് ചുറ്റുമുള്ള വഴി കറങ്ങിയാണ് അവർ പോവുക. ഗ്രാമത്തിലെ കന്നുകാലികളെയും ആടുകളെയും പണ്ട് ബംഗ്ലാവിൽ താഴെയുള്ള കുന്നിലേക്ക് മേയ്ക്കാൻ വിടുക പതിവായിരുന്നു. എന്നാൽ തിരിച്ചു വരുന്ന ആടുകളുടെയും പശുക്കളുടെയും എണ്ണത്തിൽ കുറവ് വന്നതോടെ ആളുകൾക്ക് അവയെ അങ്ങോട്ട് വിടാൻ മടിയായി. മാത്രമല്ല പശുക്കളും ആടുകളും പലപ്പോഴും അവിടേക്ക് പോകാൻ വിമുഖത കാണിച്ചു. ഒരിക്കൽ മേയ്ക്കാൻ വിട്ട പശുക്കളിൽ ഒന്നിനെ ആ ബംഗ്ലാവിലേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി വലിച്ചുകൊണ്ടു പോകുന്നത് പൈൻമരങ്ങൾക്കിടയിൽ വെച്ച് ഒരു പയ്യൻ കണ്ടു അത്രേ. സാധാരണ ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ അത്? പിന്നീട് ഗ്രാമവാസികൾക്കെല്ലാം അവിടേക്ക് പോകാൻ ശരിക്കും പേടിയായി. പക്ഷെ അവിടെ നിന്ന് ശബ്ദമൊന്നും കേൾക്കാറില്ല. ഒരു മെഴുകുതിരി വെളിച്ചം പോലും കാണാറില്ല. പക്ഷേ രാത്രി കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്നവർ പലതവണ ഒരു പെൺകുട്ടിയുടെ രൂപത്തെ അവിടെ കണ്ടിട്ടുണ്ട്. ഗ്രാമവാസികളുടെ വാക്കുകൾ കേട്ട് മാർത്തയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഇവിടേക്ക് വരും മുമ്പ് ഇതെല്ലാം അവൾ പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും വായിച്ചറിഞ്ഞ കഥകളാണ്. പള്ളിക്കടുത്തായി ഒരു ചെറിയ കവലയുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കുന്നത് അവിടെയാണ്. അലൻ, നമുക്ക് കുറച്ച് ബ്രെഡും സോസേജും വാങ്ങണം. ഞാൻ ആകെ നമുക്കും സീസണുമുള്ള ഭക്ഷണം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അതും നാളെ തീരും. ഓക്കെ മാർത്ത, ഞാൻ വാങ്ങാം. അലൻ മാർത്തയുടെ വാക്കുകൾ സമ്മതം മൂളിക്കൊണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സുമെടുത്ത് സോസേജും ബ്രെഡും വിൽക്കുന്ന കടയിലേക്ക് കടന്നു. മാർത്ത പള്ളിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പള്ളിയുടെ ഇടതുവശത്തുള്ള മണി അടിക്കുന്നത് അവൾ കേട്ടു. അവൾ കുരിശു വരച്ച ശേഷം ആ മണിയടിക്കുന്ന ആളെ നോക്കി. അവൾ നോക്കി നിൽക്കുന്നത് കണ്ടതും അയാൾ വേഗം മുഖം താഴ്ത്തി. എന്തു പറ്റി മാർത്ത? സോസേജും ബ്രെഡും വാങ്ങി വന്ന അലൻ മാർത്ത അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ട് ചോദിച്ചു. അയാൾ, ആ പള്ളിയിൽ മണിയടിക്കുന്ന ആൾ, അയാൾ എനിക്കറിയാം. മാർത്ത അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. അലൻ അവൾ കൈ ചൂണ്ടിയ ദിശയിലേക്ക് നോക്കി. അവിടെ പള്ളിമണിയടിക്കുന്ന ആളെ അവൻ കണ്ടു. അതാരാണെന്ന് അവൻ പിടികിട്ടിയില്ല. അവൻ മാർത്തയെ നോക്കി. അവൾ തുടർന്നു, ആൻ്റോണിയാണത്. ഗാസ്പർ ഗിൽസായുടെ സഹായിയായിരുന്നു അയാൾ.
മാർത്തയും അല്ലനും തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അയാൾ വേഗം മണിയടി നിർത്തി പള്ളിയുടെ അകത്തേ കയറി. അയാളെ കണ്ടിട്ടെന്തിനാ, ഈ ഗ്രാമവാസികളെ പോലെ തന്നെയാണ് അയാളും. നിനക്കറിയാവുന്നതിലും കൂടുതലൊന്നും അയാൾക്കറിയാൻ വഴിയില്ല. വാ, നമുക്ക് പോകാം. അവന്മാർ നമ്മളെ കാണാതെ അവിടെ തിരിയുന്നുണ്ടാവും ഇപ്പോൾ. അലൻ മാർത്തയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊപ്പം തിരികെ നടക്കുമ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കി. ഇതേസമയം പള്ളിവാതിലിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന് ആൻ്റോണിയ മാർത്തയെയും അലനെയും അവിടെ നിന്ന് പോകുന്നത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങളായി തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എന്തൊക്കെയോ രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വരുമോ എന്നുള്ള ഭയം അയാളുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിലെത്തിയത് മാർത്ത സീസറിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അത്തേക്കൂടി. അലനാകട്ടെ അവിടെ ഇടതുവശത്ത് അങ്ങേ മൂലയിലായി സൈമനും മെറുക്ക് നിൽക്കുന്നത് കണ്ട് അവർക്കരികിലേക്ക് നടന്നു. എന്താണ് ഇവിടെ പരിപാടി? അലൻ അവർ രണ്ടുപേരുടെയും തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. സൈമനും മെറുക്കും അലന് നേരെ തിരിഞ്ഞു. പരിഭ്രാന്തി നിറഞ്ഞ ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. എന്ത് പറ്റിയടാ? അലനൊന്നും പിടിയിട്ടില്ല. എറിക്കും സൈമണും തൊട്ടരികിലെ പൊട്ടിപ്പൊളിഞ്ഞ കിണറ്റിൻകരയിലേക്ക് വിരൽ ചൂണ്ടി. അവിടുത്തെ കാഴ്ച കണ്ട് അലനൊന്നും ഞെട്ടി. ചോരയൊലിച്ച് ദേഹം മുഴുവനും കീറി മാന്തി പൊളിച്ച നിലയിൽ കിടക്കുകയാണ് സീസർ. അവൻ്റെ വയറിൻ്റെ ഭാഗത്തെല്ലാം മാംസം തീരെയില്ല. അതെല്ലാം ആരോ ഭക്ഷിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന അവൻ്റെ ശരീരത്തിന് ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് പറക്കുകയാണ്. സീസർ! ആ മൃതദേഹം കണ്ടതും അലൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ തരിച്ചു നിന്നു. അത്രയ്ക്കും ഭയാനകമായിരുന്നു സീസറിൻ്റെ അവസ്ഥ. എന്നാലും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സൈമൺ. അലൻ കണ്ണുമിഴിച്ച് അവനെ നോക്കി. പോടാ, ഞാനൊന്നുമല്ല നിന്നെ കൊന്നത്, സൈമൺ പറഞ്ഞു. അപ്പോൾ പിന്നെ നീയാണോ? അലൻ എറിക്കിനെ നോക്കി. ഞാനല്ല, എനിക്കും ഇവനും നിന്നെ സംശയം. ഇന്നലെ പറഞ്ഞതല്ല ആ പട്ടിയുടെ കാര്യം നീ ഏറ്റുമെന്ന്? എറിക്കിൻ്റെ വാക്കുകൾ സൈമണും ശരിവെച്ചു. പക്ഷേ അലൻ ഈ കാര്യത്തിൽ നിരപരാധിയായിരുന്നു. ആരെങ്കിലും ആവട്ടെ, ഇത് ചത്തല്ലോ. നമ്മളും ഇതിൻ്റെ ശല്യം എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണമെന്നല്ലേ ആഗ്രഹിച്ചത്. അതിപ്പോൾ നടന്നില്ലേ? ആര് ചെയ്തതായാലും നന്നായി. തൽക്കാലം ഇതിപ്പോൾ മാർത്ത അറിയണ്ട. നിങ്ങൾ വേഗം ദേ ഈ മൺവെട്ടിയെടുത്ത് ഇതിന് ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചു കൂടാൻ നോക്ക്. ഞാൻ മാർത്തകരിയിലേക്ക് പോകട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ സീസറിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അവിടെ ബംഗ്ലാവിൻ്റെ ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന മൺവെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. ശേഷം അവൻ അവിടെ നിന്ന് വേഗം മാർത്തകരികിലേക്ക് ഓടി. എറിക്കും സൈമണും രണ്ട് നിമിഷം മുഖത്തോട് മുഖം നോക്കി നിന്നു. പിന്നെ സൈമൺ മൺവെട്ടിയെടുത്ത് അവിടെ നിന്ന് കുറച്ചു മാറി സീസറിനെ മൂടാൻ കുഴി ഒഴിക്കാൻ തുടങ്ങി. എറിക്കും അവനെ സഹായിച്ചു. എന്നാൽ അപ്പോഴൊന്നും അവർ രണ്ടുപേരും ആ പൊട്ടിപ്പൊളഞ്ഞ കിണറോ അതിനിടങ്ങിയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറകളോ കാര്യമായി ശ്രദ്ധിച്ചതേയില്ല. മുറിയിലിരുന്നു കൊണ്ട് കാര്യമായ എന്തോ താൻ കൊണ്ടുവന്ന ഗിൽസ ബംഗ്ലാവിനെ കുറിച്ചുള്ള പേപ്പറുകൾ അരിച്ചു പെറുക്കുകയാണ് മാർത്ത. അപ്പോഴാണ് അലൻ അങ്ങോട്ട് വന്നത്. മാർത്ത, എന്താ നീ ചെയ്യുന്നത്? അലൻ അവളോട് ചോദിച്ചു. ഞാൻ ആ മൂന്നാമത്തെ ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുകയായിരുന്നു അലൻ. മുകളിലെ രണ്ട് നിലകൾ ഞാൻ മൊത്തം അരിച്ചു പെറുക്കി. ചിത്രങ്ങൾ പലതും കിട്ടി, പക്ഷേ അതൊന്നും ഗിൽസ രാജ്ഞിക്ക് അയച്ച ചിത്രത്തിൻ്റെ സൂചനയുമായി ബന്ധപ്പെട്ടതല്ല. എന്താണ് ആ സൂചന? അലന് ആകാംക്ഷയേറി. അത് രണ്ട് വരികളാണ് അലൻ. ഇരുൾ പടർത്തും ഈ ക്രൂരമാ നീലമിഴികൾ ആരെ തേടി അലയുന്നു. കൊള്ളാലോ, ഒന്നും പിടികിട്ടിയില്ല. ഒരു പസിൽ പോലെയുണ്ട്. ശരിക്കും എന്തായിരിക്കും ആ മൂന്നാമത്തെ ചിത്രം? എനിക്ക് തോന്നുന്നത് അതൊരു നീല കണ്ണുകളാണെന്നാണ് അലൻ. ക്രൂരത മാത്രം നിഴലിക്കുന്ന ഇരുൾ നിറഞ്ഞ വഴിയിൽ അലഞ്ഞു നടക്കുന്ന നീലക്കണ്ണുകൾ. അത് പറയുമ്പോൾ മാർത്തയുടെ സ്വരത്തിൻ്റെ ധ്വനി മാറുന്നത് അലൻ ശ്രദ്ധിച്ചു. മറയിക്കും നീലക്കണ്ണുകളായിരുന്നു. എന്തോ ഓർത്തെടുത്തുകൊണ്ട് മാർത്ത പറഞ്ഞു. നീ ഈ നിലയിൽ അന്വേഷിച്ചോ? അലൻ മറിയയുടെ കാര്യം മാറ്റാനായി ചോദിച്ചു. ഇല്ല, ഇവിടെ അന്വേഷിച്ചാലും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ വന്നവർക്ക് അത് കിട്ടിയേനെ. ആ മൂന്നാമത്തെ ചിത്രം ആരും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അലൻ. ആര്? അലനൊന്നും പിടികിട്ടില്ല. ഒരുപക്ഷെ ആ നീലക്കണ്ണുകൾ തന്നെയാകാം എന്ന് പറഞ്ഞ് അലനെ തറുപ്പിച്ചൊരു നോട്ടം നോക്കി മാർത്ത മുറിയിൽ നിന്ന് താഴേക്ക് നടന്നു. അലൻ അവളുടെ ആ നോട്ടത്തിൽ അങ്ങ് വല്ലാതെയായിപ്പോയി. ചില നേരത്തെ മാർത്തയുടെ സ്വഭാവം അലന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തായിരിക്കും ഇവൾ ഉദ്ദേശിക്കുന്നത്? അലൻ ചിന്താക്കുഴപ്പത്തിലായി. എന്നിട്ടവൻ പുറത്തേക്ക് ഇറങ്ങി. കർട്ടനുകളിലൂടെ വിരലോടിച്ച് താഴേക്ക് നടക്കുന്ന മാർത്തയ്ക്ക് പിന്നാലെ അവനും നടന്നു. മാർത്ത താഴെ ഹാളിൽ പോയി പിയാനോ വൃത്തിയാക്കാൻ തുടങ്ങി. അലനും അവളെ സഹായിച്ചുകൊണ്ട് ഒപ്പം കൂടി. പിയാനോയിലെ പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം മാർത്ത അതിന് മുമ്പിലുള്ള സ്റ്റൂളിൽ കയറിയിരുന്ന് പിയാനോ വായിക്കാൻ തുടങ്ങി. അവൾ വായിക്കുന്നത് നോക്കി അലൻ അവിടെ നിന്നു. ഒരു ഫ്രഞ്ച് സോങ്ങിൻ്റെ തുടക്കത്തിലുള്ള പശ്ചാത്തല സംഗീതമാണ് അവൾ വായിച്ചത്. കേൾവിക്കാരൻ്റെ ഉള്ളിൽ ലഹരി പടർത്തുന്ന സംഗീതം. എന്നാൽ പുറത്ത് എറിക്കും സൈമണും അതൊന്നും ശ്രദ്ധിക്കാതെ സീസറിൻ്റെ ബോഡി മറവ് ചെയ്യുന്ന തിരക്കിലാണ്. അലനാകട്ടെ ശരിക്കും ആ സംഗീതത്തിൽ ലയിച്ചു നിന്നുപോയി. അവനെപ്പോലെ തന്നെ മറ്റൊരാൾ കൂടി മാർത്തയുടെ ആ സംഗീതം അവിടെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഗോവണി രണ്ടായി പിരിയുന്നിടത്തെ ചുവരിലുള്ള ഗിൽബർട്ട് ഗിൽസായുടെ ആ വലിയ ചിത്രത്തിൻ്റെ വിടവിലൂടെ അവൾ ആ നീലക്കണ്ണുകളുടെ ഉടമ പിയാനോ വായിക്കുന്ന മാർത്തയെ നോക്കി നിന്നു. അവളുടെ ചെളി പുരണ്ട നീളം നഖമുള്ള വിരലുകൾ പതുക്കെ താളം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിയാനോ വായന കഴിഞ്ഞതും അലൻ ഉറക്കെ കൈയടിച്ചുകൊണ്ട് മാർത്തയെ അഭിനന്ദിച്ചു. സംഗീതം അവസാനിച്ചു എന്ന് മനസ്സിലായതും ആ നീലക്കണ്ണുകൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോയി. മറിയയ്ക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആയത്. ഞാൻ ഈ ട്യൂൺ പിയാനോയിൽ വായിക്കുമ്പോൾ അവളും സീസറും എവിടെയുണ്ടെങ്കിലും ഓടി വന്ന് ഡാൻസ് ചെയ്യും. മാർത്ത പണ്ടത്തെ ഓർമ്മകൾ അയവിറക്കി. അല്ല, സീസറിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ മാർത്ത.
അലൻ ഒന്നും അറിയാത്തതുപോലെ ചുറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും സീസറിനെ മറവ് ചെയ്ത് കഴിഞ്ഞ് എറിക്കും സൈമണും ബംഗ്ലാവിൻ്റെ മുറ്റത്തുള്ള പടിയിൽ വന്നിരുന്നു. അവൻ ഇച്ചിരി കുറുമ്പ് കൂടുതലാലൻ, എവിടെയെങ്ങും മടങ്ങിയിരിക്കില്ല. പക്ഷേ ഞാൻ പിയാനോ വായിക്കുന്നത് കേട്ടാൽ ഓടി വരാറുള്ളതാ അവൻ. ഇന്ന് എന്ത് പറ്റിയാവോ? മാർത്ത വ്യാകുലപ്പെട്ടു. നീ ഇവിടെയൊക്കെ അവനെ നോക്കിയില്ലേ മാർത്ത? യെസ് അലൻ, നമ്മൾ ഗ്രാമത്തിൽ പോയി വന്നപ്പോൾ തൊട്ട് ഞാൻ അവനെ ഒരുപാട് വിളിക്കുന്നതാ. ലാസ്റ്റ് എനിക്ക് മതിയായപ്പോൾ ഞാൻ നിർത്തി. വിശക്കുമ്പോൾ എന്നെ തേടി ഓടി വരും. നോക്കിക്കോ. എനിക്ക് തോന്നുന്നത് മാർത്ത, സീസർ കാട്ടിലേക്ക് പോയിന്നാ. അല്ലെങ്കിൽ ഇത്രയും നീ വിളിച്ചിട്ട് അവൻ വരാതിരിക്കോ. ഏയ്, അവൻ കാട്ടിലൊന്നും പോവില്ല. മാർത്ത അലൻ്റെ വാക്കുകളെ കാര്യമാക്കിയെടുക്കാതെ നിസ്സാരമട്ടിൽ പറഞ്ഞു. പിന്നെ സീസർ എവിടെ മാർത്ത? നീ ആ ചിത്രം അന്വേഷിച്ച് മുകളിൽ മൊത്തം അലഞ്ഞതല്ലേ? അപ്പോഴൊന്നും അവനെ കണ്ടില്ലല്ലോ. ഞങ്ങൾ മൂന്ന് പേരും ഇത്രയും നേരം വെളിയിലും ഉണ്ടായിരുന്നു. അവിടെയും അവനില്ല. അതിനർത്ഥം അവൻ കാട്ടിലേക്ക് പോയിന്ന് തന്നെയാ. അലൻ തറപ്പിച്ചു പറഞ്ഞു. അതിലെന്തോ സത്യമുണ്ടെന്ന് മാർത്തയ്ക്ക് തോന്നി. എന്നാൽ വാ അലൻ, നമുക്ക് കാട്ടിൽ പോയി അവനെ നോക്കാം. മാർത്ത അലൻ്റെ കൈ പിടിച്ചു വലിച്ചു. ഒന്ന് പോയേ മാർത്ത. ആ ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന കാട്ടിൽ എവിടെ പോയി നമ്മൾ നോക്കാനാ? മാപ്പുണ്ടായിട്ടും എത്ര കഷ്ടപ്പെട്ട ഈ ബംഗ്ലാവ് തന്നെ നമ്മൾ കണ്ടെത്തിയത്. ഇനി സീസറിനെ അന്വേഷിച്ച് പോയാൽ നമ്മൾ ആ കാട്ടിലകപ്പെടും, വഴിതെറ്റും, ആരും വരില്ല നമ്മളെ രക്ഷിക്കാൻ. അതുമാത്രമല്ല, നല്ല മഴക്കാറുണ്ട്. സീസർ വേട്ടനായല്ലേ, അവൻ മണം പിടിച്ച് മടങ്ങി വന്നോളും. ഇല്ലാലൻ, കാട്ടിൽ വെച്ച് സീസറിന് എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും മൃഗങ്ങൾ ആക്രമിച്ചാൽ, ഓ മൈ ഗോഡ്, നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി നോക്കാൻ പോവാ. ഉച്ചയല്ലേ ആയിട്ടുള്ളൂ. മാർത്ത രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അലൻ പറഞ്ഞതൊന്നും കേൾക്കാതെ മാർത്ത തനിയെ കാട്ടിലേക്ക് പോയി. അവൾ പോയതിനു ശേഷം ബംഗ്ലാവിന് പുറത്തിരിക്കുകയായിരുന്നു അലനും മെറിക്കും സൈമണും. അവൾക്ക് ആ പട്ടിയുടെ കാര്യത്തിൽ നമ്മളെ സംശയമൊന്നുമില്ലല്ലോ? എറിക്ക് ചോദിച്ചു. ഇല്ല, ഉണ്ടെങ്കിൽ അവൾ സീസറിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകില്ലായിരുന്നു. അലൻ ആ കാര്യത്തിന് ഉറപ്പ് പറഞ്ഞു. ഈ കാട്ടിൽ വെച്ച് അവൾക്കെന്തിനും പറ്റുമോ? ഒരുപാട് മൃഗങ്ങളെല്ലാം ഉള്ളതാ. സൈമണിന് സംശയമായി. ഹേയ്, നോക്കിക്കോ, അവൾ അധികം ദൂരമൊന്നും പോകില്ല, പേടിച്ച് തിരികെ വന്നോളും. സീസർ ചത്തുവെന്നറിഞ്ഞാൽ മാർത്ത നമ്മളെ സംശയിക്കും. നമ്മളല്ലാതെ മറ്റാരും ഇവിടെ ഇല്ലല്ലോ. അതാ അവളെ ഒന്നും അറിയിക്കാതെ അവൻ കാട്ടിലേക്ക് പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. അവനെ അന്വേഷിച്ച് കാണാതാവുമ്പോൾ മാർത്ത തിരികെ വരും. സീസറിന് കാട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അവൾ കരുതിക്കോളും. അതോടെ നമ്മൾ രക്ഷപ്പെടും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എറിക്കും സൈമണും അലനെ നോക്കി. മറിയയുടെ കാര്യത്തിൽ മാർത്ത രണ്ടും കൽപ്പിച്ചാണ്. നമ്മളെങ്ങാനാണെന്നറിഞ്ഞാൽ അവൾ വെറുതെ വിടില്ല. ഏതോ ഡിക്റ്റേറ്റീവ്സിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മറിയയുടെ മരണം അവരെക്കൊണ്ട് അവൾ അന്വേഷിപ്പിക്കാൻ പോവാ. അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ചെറിയ പേടിയോടെ അലൻ പറഞ്ഞു നിർത്തി. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ആ വർക്ക്ഷോപ്പിലെ ജോലിക്കാരൻ മറിയ ആ കാറിൽ കയറിപ്പോണ മാത്രമല്ല കണ്ടോളൂ. അങ്ങനെ എത്ര കാറുകൾ ഇംഗ്ലണ്ടിലുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നമ്മളിത് വേണമെന്ന് കരുതി ചെയ്തതല്ലോ. പോലീസ് പറയും പോലെ നമ്മൾ അവിടെ തട്ടിക്കൊണ്ടു പോയതല്ല. നമ്മുടെ കാറാണെന്ന് അറിഞ്ഞ് മറിയ ലിഫ്റ്റ് ചോദിച്ചതാ. നമ്മൾ ലിഫ്റ്റ് കൊടുത്തു. അതിനിടയിൽ ഡ്രഗ്സിൻ്റെ ലഹരിയിൽ നമുക്ക് പറ്റിയൊരു കൈപ്പിഴ. പക്ഷേ അവൾ തട്ടിപ്പോകുന്ന ആരെങ്കിലും കരുതിയോ? നിങ്ങൾ വെറുതെ പേടിക്കേണ്ട, ആരും ആരെയും കണ്ടെത്താൻ പോകുന്നില്ല. ഇനി സ്വയം ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഒന്നും വരുത്തിക്കാതെ ഇരുന്നാൽ മതി. പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് എറിക്ക് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ സൈമണ്ണും അലനും ശരിക്കും ഒരു ആശ്വാസമായിരുന്നു. എറിക്ക് തുടർന്നു. മാർത്തയെ പേടിക്കേണ്ട ആവശ്യമില്ല അലൻ. അവളിനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് പോയിട്ട് വേണ്ടേ അവൾക്കെന്തെങ്കിലും ചെയ്യാൻ? അത് പറഞ്ഞ് എറിക്ക് പൊട്ടിച്ചിരിച്ചു. സൈമണും ആ ചിരിയിൽ പങ്കുകൂടി. പക്ഷെ അലൻ മാത്രം മറ്റെന്തോ ആലോചിച്ച് അവിടെയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മാർത്ത ഇപ്പോഴും കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നില്ല. അലൻ അവൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ബംഗ്ലാവിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നല്ല കാലാവസ്ഥ, പറ്റിയാൽ ഇന്ന് രാത്രി നമുക്ക് വേട്ടയാടാൻ പോകണം സൈമൺ, എറിക്ക് പറഞ്ഞു. എന്നാൽ സൈമണിന് വേട്ടയാടാൻ പോകാൻ ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു മറുപടിയും പറഞ്ഞില്ല. മഴ കൂടുതൽ കനത്തു. മിന്നൽ പിണരുകൾ മാനം പിളർന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി വന്നു. മേഘങ്ങൾ ഗർജിക്കാൻ തുടങ്ങി. മരങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. പെരുമഴ തന്നെ. ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോയി അവളെ തിരക്കിയിട്ട് വരാം. നേരം ഇരുട്ടിയാ വരുന്നത്. തലയിൽ കൈയും വെച്ചാലൻ ബംഗ്ലാവിൻ്റെ ഗേറ്റും തുറന്ന് പുറത്തേക്ക് ഓടി. ഇവനിത് എങ്ങോട്ടാ പോകുന്നത്? ഏയ് അലൻ, മഴ കുറയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മാർത്തയെ തേടി പോകാം. സൈമൺ ഉറക്കെ വിളിച്ചുപോയി. പക്ഷേ അത് ശ്രദ്ധിക്കാതെ അലൻ ബംഗ്ലാവിന് താഴേക്കുള്ള പടികൾ ഇറങ്ങി മഴ നനഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഓടി. ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു എറിക്ക്. അലൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. നമ്മളോട് മാർത്തയെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും അവൻ അവളോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. സൈമൺ തൻ്റെ സംശയം എറിക്കിനോട് പങ്കുവച്ചു. ഏയ്, എനിക്ക് തോന്നുന്നില്ല. എല്ലാ പെണ്ണുങ്ങളോടും അവൻ ഇങ്ങനെ തന്നെയല്ലേ? മാക്സിമം ഇഷ്ടമുണ്ടെന്ന് കാണിക്കും. അവസാനം കാര്യം കഴിയുമ്പോൾ അവൻ പതിയെ ഒഴിഞ്ഞു മാറും. ഇപ്പോൾ തന്നെ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അവൻ മഴയത്ത് കാട്ടിൽ പോയതെന്നാണ് നീ വിചാരിച്ച എങ്കിൽ നിനക്ക് തെറ്റി സൈമൺ. ആഗ്രഹിച്ചതിനെ സ്വന്തമാക്കാൻ മാത്രമല്ല അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാനും അലൻ ഏതറ്റം വരെയും പോകും. എറിക്ക് അലനെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ സൈമണിനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടിട്ടും സൈമണിന് വിശ്വാസം വന്നില്ല. അങ്ങനെയല്ലടാ, ഈ കാര്യത്തിൽ നിനക്ക് തെറ്റുപറ്റി. ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. ഇതിനിടയിൽ തന്നെ പലരുമായി അലന് റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ നല്ല വെടിപ്പായി തന്നെ അവസാനിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ട് മാർത്ത മാത്രം? ആദ്യം ഞാൻ വിചാരിച്ചു മറിയയുടെ കാര്യം കൊണ്ടാണെന്ന. പക്ഷേ അല്ല, അലന് മാർത്തയിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവളുടെ പേരും പറഞ്ഞവൻ നമ്മളെയും കളിപ്പിക്കുകയാണ്.
നീ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല സൈമൺ. പക്ഷെ നമ്മളെ അങ്ങനെ മണ്ടന്മാരാക്കി അവൻ ഒറ്റയ്ക്ക് മാർത്തേ കിട്ടുമെന്ന് കരുതണ്ട. എന്തായാലും അവർ വരട്ടെ, ഇന്ന് രാത്രി തന്നെ നമുക്കെല്ലാം ശരിയാക്കാം. എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് എറിക്ക് പറഞ്ഞു. മാർത്തയെ തേടി പെരുമഴയത്ത് കാട്ടിലൂടെ അലുകയാണ് അലൻ. മാർത്ത, മാർത്ത, അലൻ ഉറക്കെ വിളിച്ചു. ഒരു മഴ പെയ്താൽ തന്നെ ചെളി കൊണ്ട് നിറയുമെന്നതാണ് അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത. ആ ചെളിയിൽ ഉരുണ്ട് നടക്കുന്ന കുളയട്ടകൾ, അവയെ കണ്ടപ്പോൾ തന്നെ അലന് അറപ്പ് തോന്നി. മാർത്ത, 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 അവൻ പിന്നെയും വിളിച്ചു. ഏകദേശം 2 മണിക്കൂറോളം അവൻ മാർത്തയെ തേടി കാട്ടിലൂടെ നടന്നു. അതിനിടയിൽ മഴ ചെറുതായി കുറഞ്ഞ് ചാറ്റൽ മഴ മാത്രമായി മാറി. എന്നാൽ അന്തരീക്ഷം കൂടുതൽ ഇരുണ്ടു. പകൽ രാത്രിയായി. കാർമേഘങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴുമെന്ന മട്ടിൽ ഇനിയും മഴ പെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇരുണ്ട കാട്ടിലൂടെ മാർത്തയെ തേടി നടക്കുമ്പോൾ അവൻ്റെ കാലുകൾ ഇടയ്ക്ക് ചെളിയിൽ പൂണ്ടു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ മുന്നോട്ട് തന്നെ നടന്നു. ഒടുവിൽ ഒരു വലിയ ഓക്കുമരത്തിൻ്റെ താഴെ മഴ നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുന്ന മാർത്തയെ അലൻ കണ്ടെത്തി. മാർത്ത, അലൻ അവളെ തട്ടി വിളിച്ചു. ചെറുതായി മൂളുന്നതല്ലാതെ മറ്റൊന്നും അവൾ മിണ്ടിയില്ല. അലൻ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മാർത്തയ്ക്ക് ഒന്നിനും വയ്യായിരുന്നു. ഒടുവിൽ അവൻ മാർത്തയെ പൊക്കിയെടുത്തുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടന്നു. ബംഗ്ലാവിലെത്തിയതും അലൻ മാർത്തയെ അവളുടെ മുറിയിൽ കട്ടിലിൽ കൊണ്ട് കിടത്തി. അവരെ നോക്കി പുറത്തു നിൽക്കുന്ന എറിക്കും സൈമണും നേരെ മുഖം തിരിച്ച് അവൻ മുറിയുടെ കഥകടിച്ച് കുറ്റിയിട്ടു. ശേഷം അലൻ അവളുടെ വസ്ത്രമെല്ലാം മാറ്റി തലയും ദേഹവുമെല്ലാം നന്നായി തുടച്ചു. എന്നിട്ടവൾക്ക് മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും മാർത്തയുടെ ദേഹം ചെറുതായി വിറയ്ക്കുകയായിരുന്നു. ഒപ്പം പനിയും ചൂടും. അലൻ നനഞ്ഞ തുണിയെടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചു. എന്നിട്ട് മാർത്തയുടെ കാൽപാദങ്ങളും കൈവെള്ളയിലുമെല്ലാം തടവി ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മെറിക്കും സൈമണും വാതിൽ മുട്ടാൻ തുടങ്ങി. അലൻ വാതിൽ തുറന്നു. അവൾക്ക് നല്ല പനിയാണടാ. ഞാൻ പോയപ്പോൾ മരത്തിന് താഴെ മഴ നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുകയായിരുന്നു അവൾ. കട്ടിലിൽ കിടക്കുന്ന മാർത്തയെ നോക്കി വിഷമത്തോടെ അലൻ പറഞ്ഞു, നീ ഒന്നിങ്ങോട്ട് വന്നേ. മാർത്തയെ ഒരു മാത്രം നോക്കിയ ശേഷം എറിക്ക അലൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോയി. സൈമണും അവർക്ക് പിന്നാലെ നടന്നു. എങ്ങോട്ടെന്നെ കൊണ്ടുപോകുന്നത്? അലൻ ചോദിച്ചു. എന്നാൽ എറിക്ക അവനെ വിടുന്ന ലക്ഷണമില്ല. മുകളിലേക്കുള്ള ഗോണിയുടെ അടുത്തെത്തിയപ്പോൾ എറിക്ക് നിന്നു. അവൻ അലനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ വാക്കുകൾ കാതോർത്ത് അലനും സൈമണും അവിടെ നിന്നു. ഇതാണ് പറ്റിയ അവസരം അലൻ. ഇപ്പോൾ സീസറുമില്ല, മാർത്തയ്ക്കാണെങ്കിൽ വയ്യ. നമുക്കധികം ബലം പിടിക്കേണ്ടി വരില്ല. ആരും അറിയാതെ ഇന്ന് രാത്രി തന്നെ എല്ലാ മോഹവും തീർക്കാം. എന്നിട്ട് നാളെ രാവിലെ തിരിച്ചു പോകാം. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. എന്ത് പറയുന്നു? എറിക്കിൻ്റെ വാക്കുകൾ കേട്ട് അലനൊന്ന് ഞെട്ടി. അവൻ എന്ത് പറയണമെന്നറിയാതെയായി. ആദ്യം നീ പോണോ അതോ ഞാൻ പോണോ? എന്ന് നീയല്ലേ ആദ്യം പോവുക, അതുകൊണ്ട് ഇന്ന് ഞാൻ പോകാം. എന്ത് പറയുന്നു? എറിക്കാലനെ പുരികമുയർത്തിക്കൊണ്ടൊരു നോട്ടം നോക്കി. എന്നിട്ടവൻ മാർത്തയുടെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയതും അലൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ആരും ഇന്ന് അവൾക്കരികിലേക്ക് പോകില്ല എറിക്ക്. അലൻ്റെ വാക്കുകൾ കേട്ട് എറിക്കിന് ദേഷ്യം വന്നു. അലൻ തുടർന്നു, അവൾക്ക് വയ്യ എറിക്ക്, ഈ അവസ്ഥയിൽ വേണ്ട, പിന്നീടൊരിക്കലാകാം. എന്താ നീ പറഞ്ഞത്? മനസ്സിലായി, നിനക്ക് ഒറ്റയ്ക്ക് വേണം അവളെ. നടക്കില്ല മോനെ അല, നടക്കില്ല. എന്നെ അറിയാലോ നിനക്ക്. എറിക്ക് അലൻ്റെ നേരെ വിരൽ ചൂണ്ടി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എറിക്ക്. സൈമൺ, നീ ഇവനെയും കൊണ്ട് പോകാൻ നോക്കിയേ. അലൻ സൈമണിനെ നോക്കി. എന്നാൽ എറിക്കാകട്ടെ അലൻ്റെ കോളറിൽ കയറി പിടിച്ചു വലിച്ചു. എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട അലൻ, എനിക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യാൻ പോണേന്നറിയാലോ. വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും, എറിക്ക് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും സൈമൺ വന്ന് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. മുകളിലെ നിലയിലേക്ക് സൈമൺ എറിക്കിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ എന്തൊക്കെയോ ഉറക്കി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അലൻ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ മാർത്തയുടെ മുറിയിലേക്ക് നടന്നു. അവളുടെ മുറിയിലെ മെഴുകുതിരികളെല്ലാം അവൻ കത്തിച്ചു. ശേഷം അവളുടെ അരികിൽ കസാരയിട്ടുകൊണ്ട് അവനിരുന്നു. ഇടയ്ക്കിടെ അവളുടെ നെറ്റിയിൽ വെച്ച തുണി അവൻ നനച്ചു കൊടുത്തു. നേരം ഒത്തിരി വൈകിയിട്ടും മാർത്തയുടെ കയ്യിൽ പിടിച്ച അലൻ അവളുടെ മുറിയിൽ തന്നെയായിരുന്നു. മറ്റു പെണ്ണുങ്ങളോടൊന്നും തോന്നാത്ത ഒരു പ്രത്യേക അടുപ്പം മാർത്തയോട് തോന്നിയതെന്താണെന്ന് അവൻ ആലോചിച്ചു. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും അലനില്ലായിരുന്നു. ഇടയ്ക്കിടെ മാർത്ത ഉറക്കത്തിൽ സീസറിൻ്റെയും മറിയയുടെയും പപ്പയുടെയും അവൻ്റെയും പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അലൻ മാർത്തയുടെ കഴുത്തിലെ ചെയിനിൽ മറിയയുടെ ചിത്രമുള്ള ലോക്കറ്റ് കണ്ടു. ആ ഫോട്ടോയിലെ മറിയ അവനെ നോക്കിയിരിക്കും പോലെയാണ് അവന് തോന്നിയത്. അതലന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. തന്നെ പിടിച്ചിരിക്കുന്ന മാർത്തയുടെ കൈ വിടിയിച്ച ശേഷം അലൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നീട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അലൻ അവൻ്റെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടതും തൊട്ടടുത്ത മുറിയിൽ കിടപ്പുണ്ടായിരുന്ന എറിക്ക് തൻ്റെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. കുറച്ച് നിമിഷം അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ശേഷം ഇത് തന്നെ പറ്റിയ അവസരമെന്ന് ഓർത്ത് താഴെ 2-ാം നിലയിൽ കിടക്കുന്ന മാർത്തയുടെ മുറിയിലേക്ക് അവൻ നടന്നു. പടികളിറങ്ങി മാർത്തയുടെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് താഴെ ബംഗ്ലാവിൻ്റെ വാതിൽ ആരോ തുറക്കുന്ന വലിയ ശബ്ദം എറിക്ക് കേട്ടത്. വേറെ ആരെങ്കിലും 3-ാമത്തെ ചിത്രം അന്വേഷിച്ചു വന്നുവോ? എറിക്ക് ചിന്തിച്ചു. അത് ആരാണെന്നറിയാൻ അവൻ വേഗം താഴേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് എറിക്ക് കണ്ടു. അതിനപ്പുറം ആരോ നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആരാത്? അവൻ ചോദിച്ചു. പക്ഷേ അതൊന്നും മിണ്ടിയില്ല. എറിക്ക് നിലാവെട്ടത്തിൽ സൂക്ഷിച്ചു നോക്കി. ഒരു പെൺകുട്ടിയാണിത്. ഏകദേശം ചെറിയ പ്രായം. മുടി മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആരായാലും അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് കരുതി എറിക്ക് അവൾക്കരികിലേക്ക് നടന്നു. ആരാ? അവൾക്കരികിലെത്തിയതും എറിക്ക് ചോദിച്ചു. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. പകരം പതുക്കിയ മുരണ്ടു. അവളുടെ ആ ശബ്ദം കേട്ട് എറിക്കിന് ചെറുതായി പേടി തോന്നി. അവൻ പിന്നിലേക്ക് നീങ്ങി. സൈമൺ, അലൻ, സൈമൺ,
ഇറക്കി ഉറക്കി വിളിച്ചു. അപ്പോഴേക്കും അവൾ അവനെ ഒറ്റ തട്ട് തട്ടി. അവളുടെ ആ തട്ടിൽ തന്നെ അവൻ നിലത്തേക്ക് വീണു. എന്നിട്ട് അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാടിക്കേറി. ആ നിമിഷം അവളുടെ കണ്ണുകൾ അവൻ കണ്ടു, നീല കണ്ണുകൾ. പെട്ടെന്ന് ഇറക്കിന് മറിയയെ ഓർമ്മ വന്നു. പക്ഷെ അവനെന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ നീല നഖങ്ങൾ കൊണ്ട് അവൾ ഇറക്കിൻ്റെ ദേഹത്ത് നെടുങ്ങനെ ആഴത്തിൽ മാന്തി. ഒരു തവണയല്ല, പലതവണ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. അവൾ ആ രക്തം ആർത്തിയോടെ നക്കി കുടിക്കാൻ തുടങ്ങി. സൈമൺ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ആരോ അവനെ വിളിക്കുന്ന പോലെ അവന് തോന്നി. ജനാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടനുകൾ അവൻ്റെ മുഖത്തേക്ക് വന്നടിച്ചു. പുറത്തെ കാറ്റിൽ പാറിപ്പുറകുകയാണവ. പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ സൈമൺ പിന്നെയും ഉറങ്ങാൻ കിടന്നു. എന്നാൽ തുറന്നിട്ട ജനൽപ്പാളികൾ കാറ്റത്ത് ശക്തിയിൽ വന്ന് ജനലിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം സൈമണിനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. ജനൽപ്പാളികൾ അടയ്ക്കാൻ ഒരുങ്ങവെയാണ് ആ കാഴ്ച അവൻ കണ്ടത്. അത് കണ്ടതും അവൻ ഞെട്ടിപ്പോയി. താഴെ ഒരു പെൺകുട്ടി എറിക്കിനെയും വലിച്ചുകൊണ്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ കിണറിനരികിലേക്ക് പോവുകയാണ്. സൈമൺ വേഗം താഴേക്ക് ഓടി. എന്നാൽ അവൻ ഓടിയെത്തും മുമ്പേ അവൾ എറിക്കിൻ്റെ പാതി ജീവനത്തെ ശരീരം കിണറ്റിലേക്ക് വലിച്ചിട്ടിരുന്നു. അവനെ ഇട്ട ശേഷം കിണറിൻ്റെ അരികിൽ കയറിയിരുന്ന പിന്നോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം അവളും ആ കിണറ്റിലേക്ക് എടുത്തു ചാടി. സൈമൺ ഹാളിലേക്ക് ഓടിയെത്തി. തുറന്നു കിടക്കുന്ന ബംഗ്ലാവിൻ്റെ വാതിൽ കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ താഴെ തറയിലെ ചോരപ്പാടുകൾ അവൻ കണ്ടു. അത് ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള പടിവരെ നീണ്ടുപോയിട്ടുണ്ട്. മുറ്റത്ത് മഴവെള്ളം നിറഞ്ഞതിനാൽ അവിടെ പാടുകളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാം ഒലിച്ചു പോയിരുന്നു. ചോരപ്പാടുകൾ കണ്ടതും സൈമണ് ആകെ പരവേശമായി. എറിക്! അവൻ ഉറക്കെ വിളിച്ചു. വേഗം തന്നെ സൈമൺ കിണറിൻ്റെ അരികിലേക്ക് ഓടി. അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ അവനായില്ല. അവൻ കിണറിന് ചുറ്റും കറങ്ങി നടന്നു. എന്നാൽ ഒരു കൊള്ളിയാൻ അവൻ്റെ അരികിൽ വന്നടിച്ചതും സൈമൺ ഭയത്തോടെ പിന്നോട്ടേക്ക് നീങ്ങി. പെട്ടെന്ന് ബാലൻസ് തെറ്റി അവൻ നേരെ ആ നിലയില്ലാ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് തലയിടിച്ചു വീണു. രാവിലെ മാർത്തയുടെ അലർച്ച കേട്ടാണ് അലൻ ഉണർന്നത്. അവൻ വേഗം തന്നെ അവളുടെ മുറിയിലേക്ക് ഓടി. പക്ഷെ അവിടെയൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. അലൻ താഴെ ഹാളിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ തറയിൽ മാർത്ത ഇരിക്കുന്നു. അലൻ അവൾക്കരികിലേക്ക് നടന്നു. മാർത്ത! അലൻ അവളുടെ തോളിൽ കൈവച്ചു. മാർത്ത അലൻ്റെ നേരെ തിരിഞ്ഞു. അവളുടെ മുഖം ആകെ പേടിച്ചിരണ്ട മട്ടാണ്. അലൻ, ദേ ചോര! തൻ്റെ മുമ്പിൽ കിടക്കുന്ന ചോരയിലേക്ക് മാർത്ത കൈ ചൂണ്ടി. അത് കണ്ട് അലനും ഞെട്ടി. എറിക്! സൈമൺ! അലൻ ഉറക്കെ വിളിച്ചു. അവർ രണ്ടുപേരുടെയും ശബ്ദം കേൾക്കാതായപ്പോൾ അലൻ മൂന്നാം നിലയിലെ അവരുടെ മുറിയിലേക്ക് ഓടി. അവിടെയൊന്നും അവരെ കണ്ടെത്താൻ അലനായില്ല. അലൻ രണ്ട് നിമിഷം അവിടെ നിന്നു. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ മനസ്സിൽ കണക്കുകൂട്ടി. ശേഷം അവൻ താഴേക്ക് നടന്നു. എവിടെ അവർ രണ്ടുപേരും? മാർത്ത ആകാംക്ഷയോടെ ചോദിച്ചു. കാണാനില്ല. അലൻ മാർത്തക്കരിയിൽ വന്നിരുന്നു. എന്നിട്ട് തുടർന്നു, ഇന്നലെ എറിക് കാട്ടിൽ വേട്ടയ്ക്ക് പോകാമെന്ന് സൈമണിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട് മാർത്ത. ആദ്യം സീസർ, ഇപ്പോൾ എറിക്കും സൈമണും. നമുക്കിവിടെ നിന്ന് വേഗം പോകാൻ മാർത്താം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവനാപത്താണ്. ഇല്ല അലൻ, ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ നമുക്ക് പോകാനാകില്ല. സീസറും എറിക്കും സൈമണും നമുക്കൊപ്പം ഇവിടേക്ക് വന്നവരാണ്. അവരെ കാണാതായിട്ടുള്ളൂ. ചിലപ്പോൾ അവർ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. പേടിച്ചോളാൻ പാടില്ല അലൻ, സത്യം കണ്ടെത്തണം. മാർത്തയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. പക്ഷേ നിനക്ക് പേടി തോന്നുന്നില്ലേ? അലൻ അവളെ നോക്കി. പേടിയോ എനിക്കോ? ഈ രക്തം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയത് ശരിയാണ്. പക്ഷെ ഇന്നലെ ഞാൻ മറിയയെ സ്വപ്നം കണ്ടിരുന്നു അലൻ. എനിക്കൊപ്പം തന്നെ ഉണ്ടെന്നാ അവൾ ആ സ്വപ്നത്തിൽ പറഞ്ഞത്. പിന്നെ എന്തിന് ഞാൻ പേടിക്കണം? ഇനി ഞാൻ മരിച്ചാലും അവളുടെ അടുത്തേക്ക് തന്നെയല്ലേ പോകാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. മാർത്ത അവിടെ നിന്നും എഴുന്നേറ്റു. നിന്റെ പനി എങ്ങനെയുണ്ട് മാർത്ത? അതൊക്കെ ഇന്നലെ രാത്രി തന്നെ മാറിയാലൻ. ഒരു നേർത്ത പുഞ്ചിരിയോടെ മാർത്ത പറഞ്ഞു. എന്നിട്ടവൾ മുകളിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി അലൻ അവിടെയിരുന്നു. സീസറിനെ കൊന്നവർ തന്നെയായിരിക്കും എറിക്കിനെയും സമീറിനെയും കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ അവരാരായിരിക്കും? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഭർത്താവെ. അലൻ ഒന്ന് ആലോചിച്ചുകൊണ്ട് എറിക്കിനെയും സൈമണിനെയും തേടി ബംഗ്ലാവിൻ്റെ വെളിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. സൂര്യകിരണങ്ങൾ തൻ്റെ ദേഹത്ത് വന്ന് തട്ടിയപ്പോൾ സൈമൺ കണ്ണു തുറന്നു. അവൻ്റെ തലയ്ക്ക് വല്ലാത്ത കനമായിരുന്നു. അപ്പോൾ സൈമൺ കിണറിൻ്റെ ഭിത്തിയിൽ കൈപിടിച്ച് പതുക്കി അവിടെ നിന്നും എഴുന്നേറ്റു. മുകളിലേക്കൊന്ന് നോക്കി. അപ്പോഴാണ് എത്ര ആഴത്തിലേക്കാണ് ഞാൻ വന്ന് വീണിരിക്കുന്നതെന്ന് അവന് പിടികിട്ടിയത്. അവന് കിടന്ന് അലറി വിളിച്ചാലും ആരും വരാൻ പോകുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ അവൻ തീരുമാനിച്ചു. ഒരു വലിയ കിണറായിരുന്നു അത്. അതിൻ്റെ ഉള്ളു നിറയെ കാട് പിടിച്ചെടുക്കുകയാണ്. ആ കാട്ടുവള്ളികളിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും സൈമൺ അതിൽ വിജയിക്കാനായില്ല. ആ ശ്രമം ഉപേക്ഷിച്ച് അവൻ ആ കിണറിനെ മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. കിണറിൻ്റെ അകത്ത് എതിർദിശയിലായി രണ്ട് തുരങ്കങ്ങളുണ്ട്. രണ്ട് തുരങ്കങ്ങൾക്കും ഏകദേശം ഒരേപോലെയായിരുന്നു വലിപ്പം. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിൽ പ്രയോജനമില്ലെന്ന് ഉറപ്പിച്ച് അവൻ ആ തുരങ്കങ്ങളിൽ ഒന്നിലൂടെ പോകാൻ തീരുമാനിച്ചു. പക്ഷേ അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് അവൻ ആശങ്കയായി. ഒടുവിൽ വലതുവശത്തെ തുരങ്കത്തിലൂടെ അവൻ നടക്കാൻ തുടങ്ങി. നല്ല ഇരുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇടയ്ക്കിടെ അവൻ ലൈറ്റർ എടുത്ത് കത്തിച്ചുകൊണ്ട് മുന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി നടന്നു. നടന്ന് നടന്ന് സൈമൺ തളർന്നുപോയി. ഇതിനൊരു അവസാനമില്ലേ എന്ന് അവൻ ആലോചിച്ചു. എന്നാലും മുന്നോട്ടേക്ക് തന്നെ അവൻ നടന്നു. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടന്നപ്പോൾ സൈമൻ്റെ കാല് ചെളിയിൽ പൂണ്ടുപോകുന്ന പോലെ അവന് തോന്നി. താനേതോ ചേറിലൂടെ നടക്കുകയാണെന്ന് അവന് തോന്നിയെങ്കിലും അവൻ നടത്തം തുടർന്നു. ശക്തമായി വെള്ളം പാറകളിൽ വന്നടിക്കുന്ന ശബ്ദം സൈമൺ കേട്ടു.
പുറത്തേക്ക് എത്താറായി എന്നവനെ ബോധ്യമായി. തുരങ്കത്തിന്റെ അറ്റത്ത് ഒരു വെളിച്ചം അവൻ കണ്ടു. അതോടെ രണ്ടും കൽപ്പിച്ച് സൈമൺ ഓടി. പാറകളിൽ പിടിച്ച് അവൻ പുറത്തേക്ക് കടന്നതും വെളിച്ചം അവൻ്റെ മുഖത്ത് വന്നടിച്ചു. സൈമൺ ചുറ്റും നോക്കി. കടൽ തീരമായിരുന്നു അത്. അവർ വന്ന കപ്പൽ തീരത്ത് കിടക്കുന്നു. അവിടെ നിന്ന് കുറച്ചു മാറി ഒരു പാറയൊടുക്കിലാണ് സൈമൺ ഇപ്പോൾ നിൽക്കുന്നത്. ഈ പാറയൊടുക്കിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു തുരങ്കമുണ്ടാകുമെന്ന് ആരും വിചാരിക്കില്ല. സൈമൺ കടൽ തീരത്തേക്ക് നടന്നു. തൻ്റെ കപ്പലിൽ കയറി വെള്ളം അന്വേഷിച്ചു. ഒടുവിൽ അവന് രണ്ട് ബോട്ടിൽ വെള്ളം കിട്ടി. അതും കുടിച്ചുകൊണ്ട് സൈമൺ കടൽ തീരത്തിരുന്നു. അവൻ കാര്യമായി എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി. ഇറുക്കിന് എന്തു പറ്റിയിരിക്കും? ഇന്നലെ ഞാൻ കണ്ടത് അവനെ തന്നെയായിരുന്നു. ഇനി എനിക്ക് തോന്നിയതാണോ? അപ്പോൾ പുറത്ത് കണ്ട ചോര, ആ പെൺകുട്ടി, ഒന്നും പിടികിട്ടുന്നില്ല. അതുപോട്ടെ, എന്തിനായിരിക്കും ഇങ്ങനെയൊരു തുരങ്കം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലെന്ന് വ്യക്തമാണ്. ഞാൻ ഈ തുരങ്കത്തിലൂടെ വന്നപ്പോൾ ഇവിടെ എത്തി. അങ്ങനെയെങ്കിൽ മറ്റേ തുരങ്കത്തിലൂടെ പോയെങ്കിൽ എവിടെ എത്തിയനി? ഇനി അത് ആ മൂന്നാമത്തെ ചിത്രമിരിക്കുന്ന തുരങ്കമാണോ? സാധ്യതയില്ലാതില്ല. എന്തായാലും മാർത്തയെ കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ പോയാൽ അലൻ തന്നെ മറിയയെക്കുറിച്ചുള്ള സത്യം അവളോട് തുറന്നു പറയുമെന്നാണ് തോന്നുന്നത്. ആ 5 മില്യൺ പൗണ്ട് എനിക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഇനിയുള്ള കാലം എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാം. സൈമൺ തനിക്ക് ആ പണം കിട്ടിയാൽ ലഭിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഓർത്തു. പിന്നെ അവന് വീണ്ടും ആ തുരങ്കത്തിലേക്ക് പോകാതിരിക്കാനായില്ല. അതിനു മുമ്പ് അവൻ കപ്പലിൽ നിന്ന് ഒരു റാന്തൽ വിളക്കെടുത്തു. തുരങ്കത്തിലെ കാഴ്ചകൾ കാണാൻ അത് ഉപകരിക്കുമെന്ന് അവൻ കരുതി. ആ റാന്തൽ വിളക്കുമായി സൈമൺ പിന്നെയും തുരങ്കത്തിലേക്ക് നടന്നു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ തനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു മാർത്ത. പെട്ടെന്ന് അവൾ നടത്തം നിർത്തി. കാലുകൊണ്ട് 2 തവണ മാർബിൾ വരച്ച തറയിൽ ആഞ്ഞു ചവിട്ടി. അവൾ നിലത്ത് കിടന്ന തറയിൽ ചെവി കൂർപ്പിച്ചു. താഴെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ മാർത്തയ്ക്ക് തോന്നി. ഒരു മുരൾച്ച പോലെ എന്തോ. അവൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. മാർത്ത ചുറ്റും പരിഭ്രാന്തിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ആകെ ഒരു വെപ്രാളമായിരുന്നു അവൾക്ക്. ചുമരിൽ ചാരി വെച്ചിരിക്കുന്ന പിയാനോ അവൾ തള്ളിമാറ്റി. എന്നിട്ട് സ്റ്റൂളെടുത്ത് അവിടുത്തെ ചുമരിൽ ഇടിക്കാൻ തുടങ്ങി. ഒത്തിരി തവണ ആഞ്ഞടിച്ചതുമൂലം അവിടുത്തെ പെയിൻറ്റും സിമെൻറ്റും ഇളകിപ്പോയതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. അതോടെ മാർത്ത സ്റ്റൂളും കൊണ്ട് അടുത്ത ചുവരിലേക്ക് നടന്നു. അവിടെയും അടിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് എറിക്കിനെയും സൈമനെയും അന്വേഷിച്ചു പോയി അലൻ അങ്ങോട്ട് വന്നത്. മാർത്ത, നീ എന്താ ഈ ചെയ്യുന്നത്? അലൻ അവളെ പിടിച്ചുമാറ്റി. വിടലൻ. മാർത്ത അലൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അലൻ അവളെ ഫലമായി പിടിച്ചു നിന്നു. എന്ത് ഭ്രാന്താണ് നീ ഈ കാണിക്കുന്നത്? അവളുടെ കയ്യിൽ നിന്ന് സ്റ്റൂൾ പിടിച്ചു വാങ്ങി നിലത്തേക്കെറിഞ്ഞ് അലൻ ഉറക്കെ ചോദിച്ചു. മാർത്ത അലൻ്റെ കൈ പിടിയിച്ചു. ഭ്രാന്തല്ല അലൻ, ഇവിടെ നമ്മളറിയാതെ ഒത്തിരി രഹസ്യങ്ങളുണ്ട്. എല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ബംഗ്ലാവിന് 4 നിലകളല്ല ഉള്ളത്, 5ാമതൊരു നിലയും കൂടിയുണ്ട്. 5ാമത്തെ നിലയോ? അലൻ അവളെ ഞെട്ടലോടെ നോക്കി. അതെ അലൻ, നമ്മൾ നിൽക്കുന്നതിന് താഴെയായി മറ്റൊരു നിലയും കൂടി ഇവിടെയുണ്ട്. ആ രഹസ്യറ ഒരു പക്ഷേ നമ്മളെ അലട്ടുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെ ഉണ്ടാകും. സീസറിനും മെറിക്കിനും സൈമണിനും എന്ത് പറ്റിയെന്ന് അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും. ആ 3ാമത്തെ ചിത്രം അതും അവിടെയായിരിക്കും. എനിക്ക് അവിടേക്ക് പോകണം അലൻ. അതിനുള്ള വാതിൽ ഇവിടെ എവിടെയോ ഉണ്ട്. മാർത്ത പിന്നെയും സ്റ്റൂളെടുത്ത് അവിടെയുള്ള ചുമരിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി. അതിനിടയിൽ സ്റ്റൂൾ 2 കഷ്ണമായി പൊളിഞ്ഞു. മാർത്ത ബംഗ്ലാവിൻ്റെ പുറത്തേക്ക് പോയി. അവിടെ നിന്നും മൺവെട്ടി എടുത്തുകൊണ്ടുവന്ന് അതുപയോഗിച്ച് ഹാളിലെ ചുമരിൽ അവൾ അടിച്ചു. അവിടെയൊന്നും രഹസ്യറയിലേക്ക് പോകാനുള്ള വാതിൽ കാണാതായപ്പോൾ അവൾ ഗോണിയിലേക്ക് കയറി. അവിടെയും ശക്തിയായി അവൾ മൺവെട്ടി കൊണ്ട് വെട്ടി. ഇതെല്ലാം കണ്ടു നിൽക്കാനാവാതെ അലൻ മാർത്തക്കരികിലേക്ക് ഓടി വന്നു. അവൻ മാർത്തയുടെ കയ്യിലെ മൺവെട്ടി പിടിച്ചു വലിച്ചു. അലൻ, അവൾ ആക്രോശിച്ചു. മാർത്ത, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നും എനിക്കറിയില്ല. എറിക്കിനും സൈമണും എന്ത് സംഭവിച്ചുവെന്നും എനിക്കറിയില്ല. പക്ഷേ നിൻ്റെ സീസർ, അവൻ ചത്തുപോയി. മാർത്ത, ഇന്നലെ ആ കിണറിൻ്റെ അവിടെ അവൻ്റെ ശവശരീരം ഞങ്ങൾ കണ്ടതാ. നീ വിഷമിക്കുമെന്ന് കരുതിയാ നിന്നോട് പറയാതിരുന്നത്. അലൻ തല താഴ്ത്തി. മാർത്ത മൺവെട്ടിയിൽ നിന്ന് പിടിവിട്ടു. എന്നോട് നിനക്ക് പറയാമായിരുന്നു അലൻ. മാർത്ത അറിയാതെ നിലത്തേക്ക് ഇരുന്നു പോയി. സോറി മാർത്ത, കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും ക്രൂരമായിരുന്നു അവൻ്റെ അവസ്ഥ. അതാ, ആകെ തകർന്നിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി കൂടുതൽ കള്ളം പറയാൻ അലനായില്ല. അവൻ അവളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് സീസറിനെ കുഴിച്ചിട്ടടുത്തേക്ക് കൊണ്ടുപോയി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ. അതൊന്നും കാര്യമാക്കാതെ മാർത്ത സീസറിനെ കുഴിച്ചിട്ടടുത്ത് തലവെച്ച് കിടന്നു. ആദ്യം അമ്മ, പിന്നെ മറിയ, ഇപ്പോൾ നീയും. എല്ലാവരും എന്നെ വിട്ടു പോകുന്നു. ഇനി പപ്പയോട് ഞാൻ എന്തു പറയും സീസർ? മാർത്ത ഓരോന്നോർത്ത് വിതുമ്പിക്കരഞ്ഞു. അലൻ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. ആ 3ാമത്തെ ചിത്രം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇതുവരെ ഇവിടെ നടന്ന മരണങ്ങൾ, അതിനെല്ലാം പിന്നിലുള്ളത് ആരാണെന്ന് എനിക്കറിയണം. അതിപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും അല്ല, മറ്റെന്തെങ്കിലും ആയാലും ശരി, യഥാർത്ഥ രഹസ്യം അത് കണ്ടെത്താതെ ഇവിടെ നിന്ന് ഞാൻ പോകില്ല. മാർത്ത മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ടവൾ ഇനി എങ്ങനെ ആ രഹസ്യം കണ്ടെത്തുമെന്ന് ആലോചിച്ച് മഴയത്ത് അവിടെ ഇരുന്നു. സൈമൺ ആ തുരങ്കത്തിലൂടെ റാന്തലും പിടിച്ച് നടക്കുകയാണ്. നേരത്തെ പോലെയല്ല, ഇപ്പോഴാണ് മുന്നോട്ട് നടക്കാൻ വല്ലാത്ത ആവേശമായിരുന്നു. അവൻ കിണർ കടന്ന് 2ാമത്തെ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. ചുണ്ണാമ്പുകല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട തുരങ്കമായിരുന്നു അത്. പലയിടത്തും ഭൂഗർഭജലം ചുണ്ണാമ്പുകല്ലിലൂടെ ഊർന്നു വീണ് ലൈംസ്റ്റോൺ പില്ലേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന സ്തൂപങ്ങൾ രൂപപ്പെട്ടിരുന്നു. അതോടെ പഴക്കം ചെന്ന ആ തുരങ്കമാണിതെന്ന് അവന് മനസ്സിലായി. മുന്നോട്ട് നടക്കുന്തോറും തുരങ്കത്തിൻ്റെ വലുപ്പം കൂടി വരുന്നത് സൈമൺ ശ്രദ്ധിച്ചു. മറ്റേ തുരങ്കത്തിന് ഇങ്ങനെയൊരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ഇതുമാത്രമാണ് ഇങ്ങനെയെന്ന് അവൻ ഓർത്തു. പതിയെ പതിയെ ആ തുരങ്കം അറയായി മാറാൻ തുടങ്ങി.
സൈമണിനും ഒന്നും പിടിയിട്ടില്ല. ഇവിടേക്ക് വന്നത് അബദ്ധമായി പോയെന്ന് അവൻ ചിന്തിച്ചു. ആ അറയുടെ അറ്റത്ത് ഒരു ഇടനാഴി ഉണ്ടായിരുന്നു. അതിലൂടെ നടന്നപ്പോൾ ഇടനാഴിയിലൂടെ ഇരുവശങ്ങളിലുമായി ഒത്തിരി ജയിലുകൾ അവൻ കണ്ടു. ചെറുതും വലുതുമായ സെല്ലുകൾ, അതിനുള്ളിൽ നിറയെ ചോരക്കറയാണ്. അവൻ കണ്ടപ്പോൾ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് അവന് ഓർമ്മ വന്നത്. വല്ലാത്തൊരു ഗന്ധമായിരുന്നു അവിടെ. സൈമൺ ഇടനാഴിയിലൂടെ മൂക്ക് പൊത്തിയായിരുന്നു നടന്നത്. ഇടനാഴിയുടെ അറ്റത്ത് ആരോ കിടപ്പുണ്ട്. അയാളുടെ കാലുകൾ സൈമൺ കണ്ടു. എറിക്കല്ലേ അത്? സൈമൺ അങ്ങോട്ടേക്ക് ഓടി. റാന്തൽ വെളിച്ചത്തിൽ അവിടെ നടക്കുന്ന കാഴ്ച കണ്ടതും സൈമൺ ഒന്ന് ഞെട്ടി. അവിടെ ഒരു പെൺകുട്ടി എറിക്കിൻ്റെ തല തുരന്ന് ഭക്ഷിക്കുകയാണ്. അവൻ്റെ ദേഹത്ത് കയറിയിരുന്ന് തൻ്റെ ഇരു കൈകൊണ്ടും അവൾ എറിക്കിൻ്റെ തലയ്ക്കുള്ളിൽ കൈയിട്ട് എന്തൊക്കെയോ വലിച്ചെടുത്ത് തിന്നുന്നു. സൈമൺ എറിക്കിനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ വയറ്റിലെ ഭാഗത്ത് ചോര മാത്രം, അവിടുത്തെ മാംസമെല്ലാം പോയിരിക്കുന്നു. കൈയും കാലും മാത്രം കുഴപ്പമില്ലാതെ കിടക്കുന്നു. അവൾ ഇരിക്കുന്നതിൽ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. സൈമണ് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവൻ്റെ ഹൃദയം പടപടാന്ന് അടിക്കുകയാണ്. കാലുകൾ അനങ്ങുന്നില്ല. ആകെ ഒരു മരവിപ്പ്. അവളുടെ തല ചെറുതായിട്ടൊന്ന് നീങ്ങിയപ്പോൾ സൈമൺ എറിക്കിൻ്റെ മുഖം കണ്ടു. അവൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ശൂന്യത മാത്രമാണ് കണ്ടത്. അത് കണ്ടതും പിന്നെ സൈമണിന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി. അതിനിടയിൽ അവൻ ഛർദ്ദിച്ചു. ആ സമയം അവൻ്റെ കയ്യിൽ നിന്നും റാന്തൽ വിളക്ക് താഴേക്ക് വീണു. അതൊന്നും കാര്യമാക്കാതെ അവൻ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ആരോ അവനക്കരിയിലേക്ക് നടന്നു വരുന്നു. ആ പെൺകുട്ടി തന്നെ. സൈമൺ ഓടി ഇടനാഴിയിലെ ഒരു ജയിലിലേക്ക് കയറി. അകത്ത് കയറിയിട്ട് ഒരു മൂലയിൽ പോയിരുന്നു. ആ സമയം അങ്ങനെ ചെയ്യാനാണ് അവന് തോന്നിയത്. ഇതേ സമയം അവൾ സൈമണിനെ അന്വേഷിച്ച് ഇടനാഴിയിലൂടെ നടന്നു. അവളുടെ മുരൾച്ച സൈമണിന് കേൾക്കാമായിരുന്നു. അവൻ പേടിച്ച് വിറച്ച് വായ പൊത്തിപ്പിടിച്ച് അവിടെ ഇരുന്നു. ജയിലിഴകളിലൂടെ രക്തം പുരണ്ട വിരലോടിച്ച് അവൾ നടന്നു. സൈമൺ ഇരിക്കുന്ന സെല്ലിൻ്റെ അവിടെ എത്തിയതും അവൾ നിന്നു. അവൾ അതിനുള്ളിലേക്ക് നോക്കി. മൂലയിലിരിക്കുന്ന സൈമണിനെ അവൾ കണ്ടു. രണ്ട് നിമിഷം അവനെ നോക്കിക്കൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. പ്ലീസ് എന്നെ വെറുതെ വിട്, എനിക്കൊരു ചിത്രവും വേണ്ട, അവൻ അവളെ നോക്കി കീണു പറഞ്ഞു. അപ്പോഴാണ് അവൻ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത്, നീലക്കണ്ണുകൾ. സൈമൺ മറിയയെ ഓർത്തു. അവസാനമായി അവളെ പീഡിപ്പിച്ചത് അവനായിരുന്നു. ആ നിമിഷം ശ്വാസം കിട്ടാതെ പിടഞ്ഞ മറിയയെ അവൻ ഓർമ്മ വന്നു. പതുക്കെ മുരണ്ടുകൊണ്ട് അവൾ ആ സെല്ലിൻ്റെ വാതിൽ പിടിച്ച് കുലുക്കി. ഒടുവിൽ അത് മറിഞ്ഞു വീണു. ആ ശബ്ദം കേട്ടാണ് സൈമൺ മറിയയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് തിരികെ വന്നത്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും പരതി. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള തൻ്റെ അവസാനത്തെ അടവെന്നോണം നിലത്ത് ചാരി വെച്ചിരുന്ന ഒരു ഇരുമ്പുപൊടി അവൻ കയ്യിലെടുത്തു. വിറച്ചുകൊണ്ട് ആ ഇരുമ്പുപൊടി അവൻ അവൾക്ക് നേരെ കാണിച്ചു. അവളെ അതുകൊണ്ട് കൊല്ലുമെന്ന് വിക്കി വിക്കി പറഞ്ഞു. അതൊന്നും കാര്യമാക്കാതെ അവൾ സൈമണിൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. സൈമൺ ഉറക്കി അലറി. അറയുടെ എല്ലാ മൂലകളിലും അവൻ്റെ അവസാനത്തെ അലർച്ച മുഴങ്ങിക്കേട്ടു. എന്നാൽ അതൊന്നും അവളെ ബാധിച്ചില്ല. അവളുടെ ശ്രദ്ധ അവൻ്റെ ജീവനെടുക്കുന്നതിൽ മാത്രമായിരുന്നു. അതിക്രൂരമായി ഒരു മൃഗം ഇരയെ വേട്ടയാടും പോലെ സൈമണിൻ്റെ ദേഹത്ത് അവൾ തൻ്റെ വേട്ട തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രി കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന അലൻ്റെ മുറിയിലേക്ക് അവൾ നടന്നു വന്നു. അവളുടെ വരവറിയിച്ചുകൊണ്ട് നാല് ദിശയിൽ നിന്ന് കാറ്റ് വീശി. ആ കാറ്റിൽപ്പെട്ട് ജനാലകൾ അടഞ്ഞും തുറന്നും ശബ്ദമുണ്ടാക്കി. കർട്ടനുകൾ പാറിപ്പറന്നു. അലനരികിലെത്തിയതും ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി. അലൻ, അലൻ, അവളവനെ വിളിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ അലൻ തൻ്റെ കട്ടിലിനരികിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഒന്ന് ഞെട്ടി. മറിയ, അവളുടെ പേര് അലൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളെ കണ്ടതും അലൻ ആകെ വെപ്രാളത്തിലായി. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ എന്നെ വിടാൻ, ഇന്നെനിക്ക് പകരം നീ കരേ എന്ന് പറഞ്ഞ് മറിയ അലൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അതിനിടയിൽ അവൻ എങ്ങനെയൊക്കെയോ മറിയയെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടി. വരാന്തയിലൂടെ ഓടിയോടി അവൻ എത്തിച്ചേർന്നത് എറിക്കിനും സൈമണിനും മുമ്പിലാണ്. ഡാ, നിങ്ങൾ ജീവനോടെ ഉണ്ടോ? അവൾ മറിയ, അവളുടെ പ്രേതം എന്നെ കൊല്ലാൻ. അലന് വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. എല്ലാം പാതി വഴിയിൽ വച്ച് മുറിഞ്ഞു പോകുന്നു. അലൻ, നമ്മൾ ചെയ്തത് തെറ്റാണ്. ഒന്നല്ല, ഒരുപാട് തെറ്റുകൾ. അതിനുള്ള ശിക്ഷ ഞങ്ങൾക്ക് കിട്ടി, ഇനി നിനക്കും കിട്ടും. അങ്ങനെ എല്ലാവരും കൂടി ചെയ്ത തെറ്റിൽ നീ ഒരാൾ മാത്രം രക്ഷപ്പെടില്ല. എറിക്കത് പറഞ്ഞതും അലൻ അവൻ പറയുന്നത് മനസ്സിലാകാതെ സൈമണിനെ നോക്കി. ഞങ്ങൾ മരിച്ചു അലൻ, ഞങ്ങളെ അവൾ കൊന്നു, ഇനി നിന്നെയും അവൾ കൊല്ലും. സൈമണിൻ്റെ വാക്കുകൾ കേട്ടതും അലൻ ഭയപ്പാടോടെ നിലത്തേക്ക് വീണു. പിന്നിൽ നിന്ന് പട്ടിയുടെ പുര കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. സീസറായിരുന്നു അത്. അവനൊപ്പം മറിയയുമുണ്ട്. അവർ രണ്ടുപേരും അവനരികിലേക്ക് നടക്കുകയാണ്. അലൻ മുന്നോട്ടേക്ക് നോക്കി. ഇത്രയും നേരം അവിടെ നിന്ന് സൈമണിനെയും എറിക്കിനെയും കാണാനില്ല. പെട്ടെന്ന് അലൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവൻ ചുറ്റും നോക്കി. അപ്പോൾ അത് വെറും സ്വപ്നമായിരുന്നോ? അലൻ തൻ്റെ നെറ്റിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ചു നീക്കി. പിന്നീട് അവൻ ഉറങ്ങാൻ സാധിച്ചില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം മറിയയുടെ മുഖം തെളിഞ്ഞു വന്നു. പ്രത്യേകിച്ച് ആരെയും ആകർഷിക്കുന്ന അവളുടെ നീലക്കണ്ണുകൾ. പെട്ടെന്ന് വാതിലിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം അലൻ കേട്ടു. ഒരു മുരൾച്ച. അതെന്താണെന്നറിയാൻ അവൻ വാതിലിനരികിലേക്ക് നടന്നു. വാതിൽ തുറക്കാനൊരുങ്ങിയ അലൻ ഒരു നിമിഷം അവിടെ നിന്ന് പരിങ്ങി. പിന്നീട് അവൻ തുറക്കാൻ മടിച്ച് താക്കോൽ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴതാ വരാന്തയിലൂടെ ഒരു പെൺകുട്ടി നടക്കുന്നു. അവളുടെ മുഖമൊന്നും കാണാൻ അവന് സാധിച്ചില്ല. പക്ഷേ ആ രൂപം മാത്രം മതിയായിരുന്നു അവന് പേടിക്കാൻ. പെട്ടെന്നവൾ അലൻ്റെ വാതിലിന് നേരെ തിരിഞ്ഞു. നീലക്കണ്ണുകൾ. അതവൻ വ്യക്തമായി കണ്ടു. ആ നിമിഷം അവൾ അലനെ നോക്കുന്ന പോലെയാണ് അവന് തോന്നിയത്.
അവളുടെ ആ നോട്ടത്തിൽ തന്നെ അവൻ പേടിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീണു. അവിടെ നിന്ന് ഞെരുങ്ങി നീങ്ങിപ്പോയി അവൻ ചുമരിൽ ചാരിയിരുന്നു. മറിയ തന്നെയാണിത്, അലൻ മനസ്സിലുറപ്പിച്ചു. ഒന്നും വേണ്ടായിരുന്നു ഒന്നും. അലൻ തൻ്റെ കയ്യിൽ മുമ്പെങ്ങോ പതിഞ്ഞ പാടിലേക്ക് നോക്കി സ്വയം പറഞ്ഞു. പിന്നീട് അവൻ തൻ്റെ ഇരു കൈകളും കൊണ്ട് തലയിൽ പലതവണ ശക്തിയായി ഇടിച്ചു. ആ സമയത്ത് അവൻ്റെ ഓർമ്മകളിൽ നിറയെ മറിയായിരുന്നു. അന്ന് അവൻ അവളോട് ചെയ്ത ഓരോ പ്രവൃത്തിയും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മറിയ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി സിൽവർ സ്ട്രീറ്റിലെ ലിസയുടെ വീടിന് മുകളിലെ നിലയിൽ നിന്ന് ജനാലയിലൂടെ താഴേക്ക് കയറിലൂടെ ഇറങ്ങുകയായിരുന്നു അലൻ. മാർത്തയെ കൂടാതെ അലനുള്ള നൂറുകണക്കിന് കാബുകുമാരിൽ ഒരാളാണ് ലിസ. അലൻ നിലത്തേക്ക് എത്തിയതും ലിസ കയർ മുകളിലേക്ക് വലിച്ചെടുത്തു. അലൻ അവളെ നോക്കി ഫ്ലയിങ് കിസ് കൊടുത്ത് തിരികെ അവളും. നാളെ വരാമെന്ന് അവൾക്ക് ആംഗ്യം കാണിച്ച് തിരിഞ്ഞ അലൻ കാണുന്നത് തൊട്ടടുത്ത വീട്ടിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന മറിയയാണ്. അവളുടെ ആൻറ്റിയുടെ വീടായിരുന്നു അത്. മറിയ അവിടെ നിൽക്കാൻ പോയിരിക്കുകയാണെന്ന് മാർത്ത പറഞ്ഞത് അലൻ ഓർത്തു. അവൻ ആകെ വല്ലാതെയായി. എന്ത് പറയണമെന്നറിയാതെ അവസ്ഥ. അലൻ അവളോട് എന്തെങ്കിലും പറയും മുമ്പ് അവനെ ദേഷ്യത്തോടെ ഒരു നോട്ടം നോക്കി മറിയ അകത്തേക്ക് പോയി. അടുത്ത ദിവസം പള്ളിയിലേക്ക് പോവുകയായിരുന്നു മറിയ. സൈമണിൻ്റെ കാർ കണ്ട് കൈ കാണിച്ചു. സൈമണിൻ്റെ ബ്രദർ സിറിൽ അവളുടെ ക്ലാസ്മേറ്റായിരുന്നു. അവൻ ഉണ്ടാകുമെന്ന് കരുതിയാണ് അവൾ കൈ കാണിച്ചത്. പക്ഷേ ഡോർ തുറന്നപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ സൈമണിനടുത്തായിരിക്കുന്ന എറിക്കിനെയും പിൻസീറ്റിലിരിക്കുന്ന അലനെയും അവൾ കണ്ടത്. സിറിലില്ലേ? ഇല്ല മറിയ, അവൻ പപ്പയുടെയും അമ്മയുടെയും കൂടെ പള്ളിയിൽ പോയി, സൈമൺ പറഞ്ഞു. ആണോ? എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാൻ നടന്നു പോയിക്കോളാം. മറിയ കാറിൽ കയറാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴും അവൾ അലനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കാതെ തലയും കുമ്പിട്ടിരിക്കുകയാണ്. കയറിക്കോ മറിയ, പള്ളിയിലേക്ക് ഇനിയും എത്ര ദൂരം നടക്കണം. എന്തായാലും ഞങ്ങളും അങ്ങോട്ടേക്കല്ലേ, വാ കയറ്. ഒടുവിൽ മറിയ സൈമണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കാറിൽ കയറി. അലനരികിലുള്ള സീറ്റിലിരുന്നു. ഇന്ന് ആൻറ്റിയില്ലേ? കാർ ഓടിക്കുന്നതിനിടയിൽ സൈമൺ ഓരോ വിശേഷങ്ങൾ മറിയോട് ചോദിച്ചു. ഇല്ല, ആൻറ്റിക്ക് വയ്യ. അപ്പോൾ ഇനി എന്നാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? അടുത്ത ആഴ്ച പോകുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇന്ന് ഈവനിങ് തിരിച്ചു പോകും. പോയിട്ടൊരു കാര്യമുണ്ട്, അത് ഇനി അധികം വൈകിപ്പിക്കാൻ പറ്റില്ല. അലനെ നോക്കിക്കൊണ്ടാണ് മറിയ അത് പറഞ്ഞത്. മറിയ സോറി, നീ അത് മാർത്തയോട് പറയരുത്, പെട്ടെന്ന് അലൻ മറിയോട് പറഞ്ഞു. വളരെ സ്വരം താഴ്ത്തിയായിരുന്നു അലനത് പറഞ്ഞത്. ഇല്ല അലൻ, ഞാനിതെന്തായാലും മാർത്തയോട് പറയും. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. എന്നാലും അലൻ, അവളോട് ഇത് വേണ്ടായിരുന്നു, മറിയ അലനോട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. എന്നാൽ അലനും വിട്ടുകൊടുത്തില്ല. നീ വിചാരിക്കും പോലെയല്ല മറിയ കാര്യങ്ങൾ. എനിക്കെല്ലാം മനസ്സിലാവുന്ന പ്രായം കഴിഞ്ഞു അലൻ. രാത്രി ആരും അറിയാതെ ലിസയുടെ വീട്ടിൽ നിന്ന് നീ കയറിൽ തൂങ്ങി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അതെന്തിനായിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ലിസയെപ്പോലെ എൻ്റെ മാർത്തയും നിന്റെ തോന്നിവാസത്തിന് കിട്ടുമെന്ന് നീ കരുതണ്ട. മറിയ ഒരുപാട് ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ട് അലന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും അവനത് കടിച്ചു പിടിച്ചുകൊണ്ട് സംസാരിച്ചു. മറിയ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ലിസയെപ്പോലെയല്ല എനിക്ക് മാർത്ത. ഇത് തന്നെയാവില്ലേ നീ ലിസയോടും പറഞ്ഞിട്ടുണ്ടാവുക? മറിയ വിട്ടുകൊടുത്തില്ല. പ്ലീസ് മറിയ, എന്നെയും അവളെയും പിരിക്കരുത് പ്ലീസ്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അലൻ മറിയയുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ക്ഷമാരൂപേണ പറഞ്ഞു. എന്നാൽ അപ്പോൾ മറിയയുടെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. അലൻ കൈയെടുക്ക്, മറിയ ആക്രോശിച്ചു. കൈയെടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അലൻ അവളെ നോക്കി പുരുകം കൂർപ്പിച്ചു. അവൻ്റെ മുഖത്തെ ഭാവം മാറി മറിയുകയായിരുന്നു അപ്പോൾ. മറിയ ഇതുവരെ കാണാത്ത മറ്റൊരു അലനായിരുന്നു ഇപ്പോൾ അവളുടെ അടുത്തിരിക്കുന്നത്. ഡാ നിന്നെ ഞാൻ, മറിയ ഇടതുകൈ കൊണ്ട് അലൻ്റെ കവളിൽ ആഞ്ഞടിച്ചു. അതോടെ അലൻ്റെ സമനില തെറ്റി, അവന് ദേഷ്യം ഇരച്ചു കയറി. മുമ്പിലെ സീറ്റിൽ കഥയറിയാതെ ആട്ടം കാണുന്ന എറിക്കിനെയും സൈമണിനെയും അലൻ നോക്കി. ഇവളെ വെറുതെ വിടാൻ പാടില്ല. സൈമൺ, നീ ഫോറസ്റ്റ് റോഡിലേക്ക് വണ്ടി തിരിക്ക്, ഇവളെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. മറിയയുടെ കയ്യിൽ ശക്തിയായാലും പിടിച്ചു. അവൾ കാലുകൊണ്ടവനെ തൊഴിക്കാൻ ശ്രമിച്ചു. എറിക്ക് ഇവളുടെ കാലിൽ പിടിക്കടാ. എറിക്ക് പിന്നോട്ടേക്ക് ചാടി വന്ന മറിയയുടെ ഇരു കാലുകളിലും ശക്തിയായി പിടിച്ചു. അതിനിടയിൽ മറിയ ഉറക്കെ അലറി. അലൻ അവളുടെ വാപൊത്തി. എന്നാൽ അവൾ അവൻ്റെ കയ്യിൽ കയറി കടിച്ചു. ശരിക്കും അലൻ അവളുടെ ആ കടിയിൽ പുളഞ്ഞുപോയിരുന്നു. അവൻ്റെ കയ്യിൽ അവളുടെ പല്ലിൻ്റെ പാട് പതിഞ്ഞു. അതോടെ അലനെ ആവേശവും ദേഷ്യവും കൂടി. ഫോറസ്റ്റ് റോഡിലെ ആളൊഴിഞ്ഞ ഇടവഴിയിലേക്ക് സൈമൺ കാർ തിരിച്ചു. ആ മൺപാതയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ സൈമൺ കാർ നിർത്തി. അവർ മൂന്നുപേരും കാറിൽ നിന്നിറങ്ങി. മറിയ കാറിനുള്ളിൽ കിടന്ന് ചില്ലിൽ അടിച്ചുകൊണ്ട് ഉറക്കെ ബഹളം വെച്ചു. അവൾ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ലോക്ക് ചെയ്ത് വച്ചതിനാൽ അവൾക്കതിനായില്ല. ഡാ ഇവളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സൈമൺ പരിഭ്രാന്തിയോടെ അവരോട് ചോദിച്ചു. ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം സൈമൺ. വേണമെങ്കിൽ നിനക്കും കൂടാ. എന്തായാലും ഇതിനുശേഷം അവൾ എനിക്കെതിരെ മാർത്തയോടെന്നല്ല ആരോടും പറയാൻ വാ പോലും തുറക്കില്ല. അലൻ ക്രൂരമായ ചിരിയോടെ സൈമണിനോട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് എറിക്ക് തോളിൽ കൈവച്ച് ഞാനൊപ്പമുണ്ടെന്ന് പറയാതെ പറഞ്ഞു. സൈമണും അവരെ നോക്കി എല്ലാറ്റിനും സമ്മതമെന്ന മട്ടിൽ പുഞ്ചിരിച്ചു. അലൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് വെള്ള പേപ്പറിൽ പൊതിഞ്ഞ ഡ്രഗ്സ് എടുത്ത് കൈയുടെ അരികിൽ വെച്ച് മുകളിലേക്ക് ഒറ്റ വലി വലിച്ചു. ശേഷം എറിക്കിൻ്റെ ചുണ്ടിലെ സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് അലൻ കാറിൻ്റെ ഡോർ തുറന്നു. ഡോർ തുറന്ന പാടെ മറിയ കാറിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പോയി. അലൻ അവളുടെ അടിവയറ്റിൽ കയറി ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് അവളെ കാറിലേക്ക് എടുത്തിട്ടു. തൻ്റെ ബെൽറ്റ് പതുക്കി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി. ഇനിയും നിനക്ക് മാർത്തയോട് സത്യം പറയണോ മറിയ?
അലൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. എന്നാൽ മറിയ അതിനുത്തരം പറയാതെ അലനെ പിന്നെയും അടിക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കൊണ്ട് അവളുടെ കയ്യിൽ കുത്തി. മറിയ ഉറക്കി അലറി. അവൾ വേദന കൊണ്ട് പൊളിയുന്നത് അവൻ ശരിക്കും ആസ്വദിച്ചു. വേണ്ട പ്ലീസ്, വേണ്ട, എന്നെ വെറുതെ വിട്, മറിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് വകവയ്ക്കാതെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അലൻ മറിയയുടെ വസ്ത്രം വലിച്ചു കീറി. പുറത്ത് പെരുമഴ പെയ്യുകയാണ്, ഒപ്പം കാറ്റും ഇടിവെട്ടും മിന്നലും. ഒരു ഇടിവെട്ടിൻ്റെ ശബ്ദം കേട്ടാണ് അലൻ മറിയയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. കാറ്റിൽപ്പെട്ട് മുറിയിലെ കർട്ടനുകൾ പാറിപ്പറക്കുകയാണ്. മെഴുകുതിരികളെല്ലാം അണഞ്ഞു പോയിരിക്കുന്നു. അലൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവൻ പതുക്കിയ വാതിൽ തുറന്നു, ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പായതും രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഓടി. പടികൾ ഇറങ്ങിയിറങ്ങി ബംഗ്ലാവിൻ്റെ വാതിൽ എങ്ങനെയൊക്കെയോ തുറന്ന് അവൻ പുറത്തേക്ക് ഓടി. മഴയൊന്നും അവൻ വകവച്ചതേയില്ല. രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ആകെയുള്ള ചിന്ത. ബംഗ്ലാവിൻ്റെ ഗേറ്റ് കിടന്ന് താഴേക്കുള്ള പടവുകൾ ഇറങ്ങവെ അലനൊന്ന് തിരിഞ്ഞു നോക്കി. നാലാമത്തെ നിലയിൽ ജനാലയുടെ അരികിൽ അവനെയും നോക്കിക്കൊണ്ട് അവൾ നിൽക്കുന്നത് മിന്നൽ വെളിച്ചത്തിൽ അലൻ കണ്ടു. മറിയ, അലൻ പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവൻ മുന്നേറ്റേക്ക് ഓടി. പിന്നീട് അവൻ തിരിഞ്ഞു നോക്കിയില്ല. കാട്ടിലൂടെ പെരുമഴയത്ത് കടൽ തീരത്തേക്ക് അവൻ കുതിച്ചു. മഴയും ഇടിവെട്ടും മിന്നലും കാറ്റും ചെളിയും ഒന്നും അവന് പ്രശ്നമായിരുന്നില്ല. രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ആകെയുള്ള ചിന്ത. ഒടുവിൽ ഓടി ഓടി അലൻ കടൽ തീരത്തെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവനെ അതിലും പരിഭ്രാന്തനാക്കി. തിരകൾ കടൽ തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. കരയെ ഇപ്പോൾ വിഴുങ്ങുമെന്ന് പറയുമ്പോൾ കലുഷിതമായി ഇളകി മറിയുകയാണ് കടൽ. അവരുടെ പായ്ക്കപ്പൽ തീരത്ത് കിടന്ന് കടലിലേക്ക് പോകാൻ വെമ്പൽ കണ്ട് ആടി ഉലയുകയാണ്. ഇങ്ങനെയൊരവസ്ഥയിൽ കടലിലേക്ക് പോയാൽ താൻ ജീവൻ പണയം വയ്ക്കുന്നതിന് തുല്യമാണെന്ന് അലന് തോന്നി. നല്ല കാലാവസ്ഥയിൽ പോലും നോർത്ത് സീയിലൂടെ പായ്ക്കപ്പലിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വേണമെങ്കിലും കാറ്റിൻ്റെ ദിശ തെറ്റാം. അപ്പോഴെങ്ങനെ ഇത്തരമൊരവസ്ഥയിൽ കടലിലൂടെ പോകും? തിരികെ ബംഗ്ലാവിലേക്ക് പോവുക എന്നത് അലനെക്കൊണ്ട് കഴിയുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവൻ തീരത്ത് തന്നെ കടൽ ശാന്തമാകുന്നതുവരെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. കടൽ തീരത്ത് നിന്ന് കുറച്ച് പിന്നോട്ട് മാറി അലൻ ഭ്രാന്തമായി ആടി തിമിർക്കുന്ന കടലിനെ നോക്കി കണ്ണും മിഴിച്ചിരുന്നു. മുകളിലെ നിലയിൽ നിന്ന് എന്തോ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് മാർത്ത ഉണർന്നത്. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴഞ്ചൻ ഘടികാരത്തിലെ സൂചികൾ അപ്പോൾ 5:00-12:00 നീങ്ങുകയായിരുന്നു. സമയം രാവിലെ 5 മണിയായിരുന്നു. മാർത്ത മുകളിലെ നിലയിലേക്ക് നടന്നു. അലൻ്റെ മുറിക്ക് മുമ്പിൽ മെഴുകുതിരി സ്റ്റാൻഡ് മറിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു. തൊട്ടടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന കർട്ടൻ കിടന്ന് ആടുന്നുണ്ട്. അവ ചിലപ്പോൾ കാറ്റിൽ കർട്ടൻ തട്ടിമറിഞ്ഞ് വീണതാകാം എന്ന് ചിന്തിച്ചവൾ വെറുതെ തുറന്നു കിടക്കുന്ന അലൻ്റെ മുറിയിലേക്ക് എത്തി നോക്കി. അവിടെയൊന്നും അലനെ കാണാനില്ലെന്ന് കണ്ടപ്പോൾ മാർത്തയ്ക്ക് സംശയമായി. അവൾ അലൻ്റെ മുറിയിലേക്ക് കയറി. മേശക്ക് മുകളിലിരിക്കുന്ന മരിജുവാന സിഗരറ്റും വെള്ള പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന 2 പാക്കറ്റ് ഡ്രഗ്സ് പൗഡറും അവൾ കണ്ടു. അവൾ അവനെ ഉറക്കെ വിളിച്ചു. അവിടെയൊന്നും ഇല്ലെന്ന് ഉറപ്പായപ്പോൾ അവനെ അന്വേഷിച്ച് പുറത്തേക്ക് നടക്കാനൊരുങ്ങുമ്പോഴാണ് മാർത്ത ജനാലിലൂടെ ആ കാഴ്ച കണ്ടത്. താഴെ ഗേറ്റിനപ്പുറത്ത് നിന്നൊരാൾ ബംഗ്ലാവിലേക്ക് എത്തി നോക്കി നിൽക്കുന്നു. അതാരാണെന്നറിയാൻ മാർത്തയ്ക്ക് ആകാംക്ഷയായി. അവൾ വേഗം തന്നെ മുറിയിലേക്ക് പോയി ബാഗിൽ നിന്ന് പിസ്റ്റൾ എടുത്തുകൊണ്ടുവന്ന് താഴേക്ക് വന്നു. താഴെ എത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കണ്ടു. മാർത്ത പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മഴ ഏകദേശം തോർന്നിരുന്നു. എന്നാലും നല്ല കാറ്റുണ്ട്. മാർത്ത അയാളുടെ കണ്ണിൽ പെടാതെ പതുക്കെ അവിടെയുള്ള മരങ്ങളുടെ മറ പിടിച്ച് നടന്നു. എന്നാൽ അയാൾ അവളെ കണ്ടു. അവളെ കണ്ടതും അയാൾ വേഗത്തിൽ ഓടി. പിന്നാലെ മാർത്തയും ഓടി. പെട്ടെന്ന് അവിടെയുള്ളൊരു മരത്തിൽ തട്ടി അയാൾ മറിഞ്ഞു വീണു. ആ അവസരം മുതലെടുത്ത മാർത്ത അയാളെ പിടികൂടി. അനങ്ങരുത്, നിലത്ത് കിടക്കുന്ന അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മാർത്ത പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ട അയാൾ മാർത്തയ്ക്ക് നേരെ തിരിഞ്ഞു. ആൻ്റോണിയോ, അപ്പോൾ നിങ്ങളായിരുന്നല്ലേ ഇതിനെല്ലാം പിന്നിൽ? മാർത്ത ഒരു ഞെട്ടലോടെ പറഞ്ഞു. അയ്യോ മാഡം, എന്നെ വെറുതെ വിടണേ, ഞാനല്ല, ഞാനൊരു നിരപരാധിയാണേ. അയാൾ അവൾക്കു നേരെ കൈകൂപ്പി. പിന്നെ എന്തിനാ താൻ ബംഗ്ലാവിലേക്ക് ഒളിഞ്ഞു നോക്കി നിന്നത്, എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയത്? അത് ഞാൻ ഇന്നലെ രാത്രി ബംഗ്ലാവിൽ നിന്ന് മാഡത്തിൻ്റെ കൂടെ വന്ന സാർ കടൽ തീരത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോൾ ബാക്കിയുള്ളവരെയെല്ലാം അവൾ എന്തെങ്കിലും ചെയ്തുവെന്നറിയാൻ വന്നു നോക്കിയതാണേ. അവളോ ഏതവൾ? മാർത്ത ചോദിച്ചു. അപ്പോഴാണ് താൻ വാവിട്ട് എന്തോ പറഞ്ഞുവെന്ന് ആൻ്റോണിയ്ക്ക് പിടികിട്ടിയത്. അയാളൊന്നും പറയാതായപ്പോൾ മാർത്ത തൂക്ക അയാളുടെ നെറ്റിയിൽ വെച്ചു. എന്നെ വിടണേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ വെറുമൊരു സഹായി മാത്രമായിരുന്നേ. ആൻ്റോണിയെ തോക്ക് കണ്ട് പേടിച്ച് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മര്യാദയ്ക്ക് സത്യം പറയുന്നതാ തനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ ഫോഴ്സിനെയും ഇങ്ങോട്ടേക്ക് വിളിക്കും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ തന്നെ ശരിക്കിട്ട് പണിയും. അതോടെ തനിക്ക് എല്ലാം പറയേണ്ടി വരും. അതും പോരാഞ്ഞത് ഇത്രയും നാൾ സത്യം പറയാതെ ഒളിപ്പിച്ചു വച്ചതിന് ജയിൽ ശിക്ഷയും കിട്ടും. ഇപ്പോൾ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാം. ഞാൻ ആരോടും തന്നെക്കുറിച്ച് ഒന്നും പറയില്ല. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാം പറയാം മാഡം. മാർത്തയുടെ ആ ഭീഷണിയിൽ ആൻ്റോണിയെ ശരിക്കും ഭയന്നു. അയാൾ നിലത്ത് നിന്ന് എഴുന്നേറ്റിരുന്ന് അവളോട് എല്ലാ കഥകളും പറയാൻ തുടങ്ങി. മാർത്ത അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അതെല്ലാം കേട്ടു നിന്നു. അയാൾ പറഞ്ഞത് വെറും കഥകളായിരുന്നില്ല. വർഷങ്ങളായി ആർക്കും സംശയം തോന്നാതെ ഈ ലോകത്തിൽ നിന്നും എന്തിന് ആ ദ്വീപിലെ ആളുകളിൽ നിന്ന് പോലും ഒളിപ്പിച്ചു വെച്ച ഗിൽസ ബംഗ്ലാവിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങളായിരുന്നു. ആർക്കും അറിയാത്ത, ഇനി അറിഞ്ഞാലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ക്രൂരമായ രഹസ്യങ്ങൾ. ലോകമാതിരിക്കുന്ന ഒരു ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ അധികം ആരും അറിയാത്ത മറ്റൊരു മുഖം, അതാണ് ആൻ്റോണിയ മാർത്തയോട് പറഞ്ഞത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മാർത്തയ്ക്ക് വിശ്വസിക്കാനായില്ല.
എങ്കിലും ഒരു മനുഷ്യന് തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ക്രൂരനാകാൻ കഴിയുമോ? മാർത്ത അവളോട് തന്നെ ചോദിച്ചു. മാഡത്തിന് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലെങ്കിൽ ആ രഹസ്യ അറയിലേക്കൊന്ന് പോയി നോക്ക്, അപ്പോൾ അറിയാം സത്യങ്ങൾ. ആന്റോണിയോ പറഞ്ഞത് കേട്ട് മാർത്ത അയാളെ ഒന്ന് നോക്കി. കണ്ണുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ടതും ആന്റോണിയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. പിന്നീട് മാർത്ത അവിടെ ഇരുന്നു കൊണ്ട് ആന്റോണിയോ പറഞ്ഞ കാര്യങ്ങൾ ഒരു 100 വട്ടം മനസ്സിലാലോചിച്ചു. എന്നിട്ടവൾ എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് അലനെ തേടി കടൽ തീരത്തേക്ക് നടന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ ആന്റോണിയോ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഗിൽബർട്ട് ഗിൽസ എന്ന ക്യാപ്സർ ഗിൽസായുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ ബംഗ്ലാവ്. ഇംഗ്ലണ്ടിലെ പ്രമുഖ വ്യാപാരിയായിരുന്നു അയാൾ. വെറും വ്യാപാരിയല്ല, അടിമകളെ വ്യാപാരം ചെയ്യുന്നയാൾ. മനുഷ്യക്കടത്തും അടിമ വ്യാപാരവുമായിരുന്നു അയാളുടെ പ്രധാന തൊഴിൽ. അന്നത്തെ കാലത്ത് മനുഷ്യക്കടത്തും അടിമ വ്യാപാരവുമെല്ലാം സാധാരണയായിരുന്നു. അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്, യൂറോ അമേരിക്കൻ സ്ലേവ് ട്രേഡ് എന്നിങ്ങനെ പല പേരുകളിൽ അന്നത്തെ അടിമച്ചന്തകൾ അറിയപ്പെട്ടിരുന്നു. ലണ്ടൻ, ബിസ്റ്റോൺ, ലിവർപൂൾ എന്നിവയായിരുന്നു ബ്രിട്ടനിലെ പ്രധാന തുറമുഖങ്ങൾ. അവിടം കേന്ദ്രീകരിച്ചായിരുന്നു അടിമക്കച്ചവടം നടന്നിരുന്നത്. ബ്രിട്ടീഷ് വ്യാപാരികളായിരുന്നു ലോകത്തിലെ അടിമച്ചന്തകളെ പ്രധാനമായി നിയന്ത്രിച്ചിരുന്നത്. അതിനായി ഒരു വൻ സംഘം തന്നെ ഓരോ വ്യാപാരികൾക്കും ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു ഇത്തരം സംഘങ്ങൾ പ്രധാനമായും കടത്തിക്കൊണ്ടിരുന്നത്. അവർക്കായിരുന്നു കൂടുതൽ വില. അവർക്ക് ക്രൂരമായി പീഡനങ്ങൾ നൽകി എന്തിനും തയ്യാറാണെന്ന അവസ്ഥയിലെത്തിക്കും. അതിനുശേഷമാണ് അവരെ അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വലിയ തുകയ്ക്ക് വിൽക്കുന്നത്. സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിച്ച് അവരുടെ മാറിടത്തിൻ്റെ വലിപ്പവും ചെറുപ്പവും നോക്കി വിൽപ്പന നടത്തിയിരുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ഗിൽബർട്ട് ഇത്തരത്തിലുള്ള ഒരു വ്യാപാരിയായിരുന്നു. അക്കാലത്ത് അടിമച്ചന്തകൾക്ക് നിയമതടസ്സം ഉണ്ടായിരുന്നില്ല. എന്നാൽ 1807 ബ്രിട്ടനിൽ സ്ലേവ് ട്രേഡ് ആക്ട് പാസ്സാക്കിയതോടെ ഇത്തരം മാർക്കറ്റുകൾക്കും കച്ചവടങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. അതോടെ ഗിൽബർട്ടിൻ്റെ പോലെയുള്ള അടിമ വ്യാപാരികളുടെ കാര്യം കഷ്ടത്തിലായി. പക്ഷേ ഗിൽബർട്ട് വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച കടലുകളിലൊന്നായ നോർത്ത് സീയുടെ നടുക്കുള്ള ദ്വീപിൽ മനോഹരമായ ഒരു ബംഗ്ലാവ് പണിയാൻ തീരുമാനിച്ചു. താൻ ഇതുവരെ സമ്പാദിച്ച എല്ലാ പണവും രത്നങ്ങളും അതിനായി അയാൾ ചിലവഴിച്ചു. ഇനിയുള്ള കാലം ഇവിടെ സ്വസ്ഥ ജീവിതം നയിക്കാമെന്നാണ് ലോകത്തിനോട് പറഞ്ഞതെങ്കിലും തൻ്റെ 45-ാം വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാൻ മാത്രം ബുദ്ധിശൂന്യനായിരുന്നില്ല അയാൾ. ആ ബംഗ്ലാവ് കേന്ദ്രമാക്കി ഗിൽബർട്ട് തൻ്റെ കച്ചവടം വീണ്ടും ആരംഭിച്ചു. അപകടം പിടിച്ച കടലായതുകൊണ്ട് തന്നെ നോർത്ത് സീയിലൂടെ സഞ്ചരിക്കാൻ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അയാൾ അവിടുത്തെ ദ്വീപ് തന്നെ തിരഞ്ഞെടുത്തത്. അവിടെയാണെങ്കിൽ തൻ്റെ പദ്ധതികൾ പെട്ടെന്ന് ആർക്കും കണ്ടെത്താനാവില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ദ്വീപനിവാസികൾ പോലും രഹസ്യമറിയാതിരിക്കാൻ കടൽ തീരത്ത് നിന്ന് നേരിട്ട് ബംഗ്ലാവിലേക്ക് എത്തുന്ന രീതിയിൽ മണ്ണിനടിയിലൂടെ തുരങ്കം പോലൊരു ഗുഹ നിർമ്മിച്ചു. അതിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യരെ അയാളുടെ സംഘം അടിമകളാക്കി അവിടേക്ക് കടത്തിക്കൊണ്ടുവന്നു. എല്ലാം ഗിൽബർട്ടിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നു നടന്നത്. അവിടെ കൊണ്ടുവരുന്ന അടിമകളെ പല ഉന്നതന്മാർക്കും ഗിൽബർട്ട് കാഴ്ചവെച്ചു. മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കരിച്ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. ഗിൽബർട്ടിൻ്റെ 2 തലമുറ അയാളുടെ ഈ പാരമ്പര്യം തന്നെ പിന്തുടരുന്നവരായിരുന്നു. എന്നാൽ ഗാസ്പർ ഗിൽസായുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇതിലൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം തികഞ്ഞൊരു കലാകാരനായിരുന്നു. നന്നായി പിയാനോ വായിക്കുന്ന ഒരാൾ. അദ്ദേഹം തൻ്റെ കലാരംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇതെല്ലാം ഉപേക്ഷിച്ച് സ്പെയിനിലേക്ക് പോയി. പിന്നീട് വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. സ്പെയിനിലാണ് ഗാസ്പർ ഗിൽസ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ചിത്രകലയിലുള്ള വാസന തിരിച്ചറിഞ്ഞ ഗിൽസ പല ചിത്രങ്ങൾ വരച്ചെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ലോകമറിയുന്ന ഒരു ചിത്രകാരനായി മാറണമെന്ന ഗിൽസായുടെ സ്വപ്നം അവനൊപ്പം തന്നെ ഭ്രാന്തമായി വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ പൂർവികർ താമസിച്ചിരുന്ന ബംഗ്ലാവ് നോർത്ത് സീയിലെ ഒരു ദ്വീപിലുണ്ടെന്നും അതിപ്പോൾ ആരും നോക്കാതെ അനാഥമായി കിടക്കുകയാണെന്നും തൻ്റെ മുത്തച്ഛനിൽ നിന്ന് ഗിൽസ അറിയുന്നത്. തൻ്റെ മനസ്സിലെ വർണ്ണങ്ങളെ മനോഹരമായ ചിത്രമാക്കി ക്യാൻവാസിൽ പകർത്താൻ പറ്റിയ സ്വസ്ഥമായൊരിടമെന്ന് മാത്രം കരുതിയാണ് ഗാസ്പർ ഗിൽസ അവിടേക്ക് തിരിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്ന് തനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ ഗിൽസ ആ ദ്വീപിൽ നിന്ന് തന്നെ ഒരു സഹായിയെ നിയമിച്ചു. അതാണ് ആന്റോണിയോ, ഗിൽസായുടെ വിശ്വസ്ത സേവകൻ. എന്നാൽ അവിടെ എത്തി നാളുകൾ കഴിഞ്ഞ് ഗിൽസ ആ ബംഗ്ലാവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഗിൽബർട്ട് ഗിൽസ എഴുതിയ ലേഖനങ്ങളിൽ നിന്നും ബംഗ്ലാവിൻ്റെ യഥാർത്ഥ രൂപരേഖയിൽ നിന്നും അവിടുത്തെ രഹസ്യങ്ങൾ ഗിൽസ അറിഞ്ഞു. പക്ഷേ ഗിസ്പർ ഗിൽസാക്ക് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അയാളുടെ ചിന്ത ചിത്രകാരനാവുന്നതിൽ മാത്രമായിരുന്നു. പല ചിത്രങ്ങളും മരിച്ചിട്ടും താൻ ആഗ്രഹിച്ച പൂർണ്ണത വരാതായപ്പോൾ ഗിൽസ ഒരു മോഡലിനെ തപ്പിയിറങ്ങി. അങ്ങനെ ഒരു റഷ്യൻ സുന്ദരി അദ്ദേഹം കണ്ടെത്തി. കാതറിൻ അതായിരുന്നു അവളുടെ പേര്. റഷ്യയിലെ സുഗന്ധ വ്യാപാരിയുടെ മകളായിരുന്നു അവൾ. പലതവണ തൻ്റെ മോഡലാകുമോ എന്ന ആവശ്യം പറഞ്ഞ് ഗിൽസ അവളെ സമീപിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ ഗിൽസ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അതിൻ്റെ പിന്നിലും അവളെ മോഡലാക്കി ചിത്രം വരയ്ക്കുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. എന്നാൽ അവളതും നിരസിച്ചു. പക്ഷേ ഗിൽസ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദൂരെ കടലിൽ നടക്കൊരു ദ്വീപുണ്ടെന്നും അവിടെ തനിക്കൊരു ബംഗ്ലാവുണ്ടെന്നുമൊക്കെ ഗിൽസ അവളോട് പറഞ്ഞു. എനിക്കൊപ്പം വരികയാണെങ്കിൽ അവിടുത്തെ റാണിയായിരിക്കും നീയെന്ന ഗിൽസായുടെ സ്നേഹം ചാലിച്ച വാക്കുകളിൽ അവൾ വീണു. അതിനിടയിൽ എപ്പോഴും ഗിൽസായും അവളെ പ്രണയിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്നും ചായക്കൂട്ടുകളോട് തന്നെ. ഒടുവിൽ കാതറിൻ എല്ലാം ഉപേക്ഷിച്ച് ഗിൽസാക്കൊപ്പം പോയി. ഗിൽസ അവളെ വിവാഹം കഴിച്ചു. ആ ബംഗ്ലാവിൽ തന്നെ താമസം ആരംഭിച്ചു. ശരിക്കും റാണിയെപ്പോലെയായിരുന്നു അവൾ അവിടെ ജീവിച്ചത്. പലതവണ ഗിൽസ അവളുടെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിനോട് സഹകരിച്ചില്ല. അവൾക്കതെല്ലാം വെറും തമാശയായിരുന്നു.
ഇട്ടു മൂടാനുള്ള പണമുണ്ടല്ലോ നിനക്ക്, പിന്നെ എന്തിനാണ് ഈ ചായക്കൂട്ടുകൾ എന്നായിരുന്നു ക്യാതറിൻ്റെ വാദം. ഒരിക്കൽ ബ്രിട്ടനിൽ പോയ ഗിൽസ അവിടുത്തെ ആർട്ട് മ്യൂസിയവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ പ്രദർശിപ്പിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തു. അതിനായി ഭീമമായ തുക കെട്ടിവെക്കേണ്ടി വന്നെങ്കിലും ഗിൽസാക്ക് അതിലും വലുത് തൻ്റെ സ്വപ്നം തന്നെയായിരുന്നു. അത്രയ്ക്കും വലിയൊരു മ്യൂസിയത്തിൽ തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയ ഗിൽസ രാപ്പകലില്ലാതെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. എന്നാൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ക്യാതറിനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞവനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഒടുവിൽ ക്ഷമ നശിച്ച ഗിൽസ അവിടെ ഇരിപ്പുണ്ടായ ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലക്കടിച്ചു. അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. ചോര വാർന്ന് തൽക്ഷണം തന്നെ അവൾ മരിച്ചു. ഗിൽസ ഞെട്ടലോടെ അവളെ നോക്കി. ദേഷ്യം കൊണ്ടായിരുന്നു അവൻ അവളെ കൊന്നത്. പക്ഷേ ആ നിമിഷം അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു. ഊണിലും ഉറക്കത്തിലും വരെ തൻ്റെ ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ച് നടന്ന ഗിൽസാക്ക് ക്യാതറിൻ മരിച്ചു കിടക്കുന്ന ആ ചിത്രം വരയ്ക്കാൻ അതിയായ മോഹം തോന്നി. അവൻ അവളുടെ വസ്ത്രമെല്ലാം പതുക്കെ അഴിച്ചു മാറ്റി. നഗ്നയായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ ചിത്രം ക്യാൻവാസിൽ വരച്ചു. അത് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. മാധ്യമങ്ങളിൽ വൻ വാർത്തയായി. ബ്രിട്ടനും സ്പെയിനും ആ ചിത്രം തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാക്കുതർക്കമായി. അതോടെ അദ്ദേഹത്തിൻ്റെ ആവേശം കൂടി. ചിത്രങ്ങളുടെ പൂർണ്ണത വരയ്ക്കുന്ന മോഡലും പൂർണ്ണമാണെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഗിൽസയ്ക്ക് മനസ്സിലായി. ഇനി വരയ്ക്കുന്ന ചിത്രവും അങ്ങനെ വരയ്ക്കാൻ അയാൾ തീരുമാനമെടുത്തു. അങ്ങനെ സ്പാനിഷ് ഭരണകൂടത്തിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ചിത്രം വേട്ട വരയ്ക്കാൻ ഗിൽസ തീരുമാനിച്ചു. ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ആഫ്രിക്കൻ പെൺകുട്ടികൾ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള ചിത്രം. അതിന് പൂർണ്ണത വരുത്താൻ വേണ്ടി ഗിൽസ അന്റോണിയ വഴി ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്നു. അതിനായി പണ്ട് അടിമ കച്ചവടത്തിനായി ഉപയോഗിച്ച അതേ തുരങ്കം തന്നെ അവൾ തിരഞ്ഞെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 67 ആഫ്രിക്കൻ പെൺകുട്ടികളെയാണ് അന്ന് ഗിൽസായ്ക്കായി ആന്റോണിയ കരിച്ചന്തയിൽ നിന്ന് വാങ്ങിയത്. ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്നും ഗാബോണിയിൽ നിന്നുമുള്ള പ്രായം കുറഞ്ഞ ആളുകളെയായിരുന്നു അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. ഗിൽസ താൻ ആഗ്രഹിച്ച പോലെ ആ പെൺകുട്ടികളെ മാറ്റിത്തീർക്കാൻ ശ്രമിച്ചു. അതിനായി അയാൾ ക്രൂരമായി അവരെ പീഡിപ്പിച്ചു. ഇടയ്ക്ക് ആന്റോണിയോയ്ക്കും ഓരോ പെൺകുട്ടികളെ അയാൾ നൽകി. ആ നാളുകൾ ഗിൽസായും ആന്റോണിയയും ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. പെൺകുട്ടികളെ ഉപദ്രവിക്കാനും അവർക്ക് ഷോക്ക് നൽകാനുമൊക്കെയായി അയാൾ പല യന്ത്രങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു. അതുപയോഗിച്ച് മാനസികമായും ശാരീരികമായും ഗിൽസ അവരെ പീഡിപ്പിച്ചു. ഭക്ഷണം കൊടുക്കാതെയും ഉടുസുമുറിയിൽ പൂട്ടിയിട്ടും ഉറങ്ങാൻ സമ്മതിക്കാതെയും ഗിൽസ തൻ്റെ ക്രൂര പ്രവൃത്തികൾ തുടർന്നു പോന്നു. അയാളുടെ മനസ്സിൽ താൻ ഈ ചിത്രം മരിച്ചാൽ ലഭിക്കാൻ പോകുന്ന പ്രശസ്തിയും അംഗീകാരങ്ങളും മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. അതയാളെ ശരിക്കും ഒരു ക്രൂരനാക്കി മാറ്റി. ആന്റോണിയായിരുന്നു ഗിൽസ ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് സഹായിയായി നിന്നത്. ആന്റോണിയോ ആഫ്രിക്കൻ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ വരെ ഒപ്പിയെടുത്താണ് ഗിൽസ വരച്ചത്. ഒടുവിൽ അയാൾ ആഗ്രഹിച്ച പോലെ ചിത്രം പൂർത്തിയായി. പല പെൺകുട്ടികളും ഇവരുടെ പീഡനങ്ങൾ താങ്ങാനാവാതെ നേരത്തെ മരിച്ചിരുന്നു. അവരെയും ബാക്കി ജീവനോടെയുള്ളവരെ ഇഷ്ടം പോലെ പീഡിപ്പിച്ച ശേഷം അവർ കൊന്ന് ആ രഹസ്യ അറയിൽ തന്നെ മറവ് ചെയ്തു. ആ ചിത്രത്തോടുകൂടി ഗിൽസായുടെ കഴിവ് ലോകം മുഴുവനും തിരിച്ചറിഞ്ഞു. പല നിരീക്ഷകരും ആ ചിത്രത്തിന് പിന്നിലെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. അയാളുടെ പ്രശസ്തി വാനോളം ഉയർന്നു. പക്ഷേ അതിന് പിന്നിൽ തകർന്നുപോയ ഒരുപാട് ജീവിതമുണ്ടെന്ന് ലോകത്തിന് അറിയില്ലല്ലോ. ബ്രിട്ടനിലെ രാജ്ഞി തനിക്കായി ഒരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടതു മുതൽ ഗിൽസ അതീവ ചിന്തയിലാണ്ടു. എന്തു വരയ്ക്കും? അയാൾ ആശയക്കുഴപ്പത്തിലായി. ഒടുവിൽ ആന്റോണിയോട് ഗിൽസ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എത്ര പണം ചെലവായാലും കുഴപ്പമില്ല, പക്ഷേ ആ കുട്ടിക്ക് ആരെയും ആകർഷിക്കുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകണമെന്ന് മാത്രമാണ് ഗിൽസ പറഞ്ഞത്. ഒടുവിൽ ആന്റോണിയുടെ കൈപിടിച്ച് അവൾ ആ ദ്വീപിലേക്ക് വന്നു. ഒരു സുന്ദരി കുഞ്ഞ്, ഓമനത്വം തുളുമ്പുന്ന അവളുടെ നീലക്കണ്ണുകൾ ആരെയും ആകർഷിക്കും. ഗിൽസാക്ക് അവളെ തന്നെ ബോധിച്ചു. കുഞ്ഞിനെ ആന്റോണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗിൽസ ഞാൻ പറയാതെ ഇനി ബംഗ്ലാവിലേക്ക് വരരുതെന്ന് അവനോട് കൽപ്പിച്ചു. ആന്റോണിയ തൻ്റെ യജമാനൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. 5 വർഷം ഗിൽസാക്ക് ചായക്കൂട്ടുകളും മറ്റും ആവശ്യവസ്തുക്കളും കൊണ്ടുകൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആന്റോണിയോ അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോഴൊന്നും അവൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഒരിക്കൽ മാത്രം അവൾ ഗിൽസായുടെ നായക്കുട്ടികൾക്കൊപ്പം കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്ന ഓമനത്വമൊന്നും അപ്പോൾ ആ മുഖത്തുണ്ടായിരുന്നില്ല. മറ്റൊരു ഭാവം. ആന്റോണിയോ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾ അവനെ നോക്കി നായയെപ്പോലും മുരണ്ടു. അപ്പോഴേക്കും ഗിൽസ വന്നതുകൊണ്ട് ആന്റോണിയോ അവിടെ നിന്ന് വേഗം പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ രാജ്ഞിക്ക് സന്ദേശം അയക്കാൻ ആന്റോണിയോയെ ഗിൽസ പറഞ്ഞുവിട്ടു. അന്നാണ് അവൻ ഗിൽസായെ അവസാനമായി കാണുന്നത്. ചിത്രം പൂർത്തിയാകാറായി, അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയെന്നായിരുന്നു ഗിൽസ എന്ന് അവനോട് പറഞ്ഞത്. അതിനുശേഷം 6 മാസം വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. വിളിക്കാതെ പോകരുതെന്ന് പറഞ്ഞതിനാൽ ആന്റോണിയോയും ബംഗ്ലാവിലേക്ക് പോയില്ല. പിന്നെ പോലീസുകാർ വരുമ്പോഴാണ് ഗിൽസ മരിച്ചുവെന്ന് പോലും അവനറിയുന്നത്. ലോകത്തിന് ഗാസ്പർ ഗിൽസായുടെ മരണം ഒരു നിഗൂഢ രഹസ്യമാണെങ്കിലും ആന്റോണിയോയ്ക്ക് ഉറപ്പാണ് ഇതിനെല്ലാം പിന്നിൽ അവളാണെന്ന്, ആ നീലക്കണ്ണുള്ള പെൺകുട്ടി. പക്ഷേ അവളെ ഗിൽസ എന്താണ് ചെയ്തതെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഒന്നും ആന്റോണിയോയ്ക്ക് അറിയില്ല. മുന്നോട്ട് നടക്കുന്തോറും മാർത്ത ആന്റോണിയോ തന്നോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും പിന്നെയും ആലോചിക്കുകയായിരുന്നു. അവൾക്കതിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് സത്യമെങ്കിൽ ആ സത്യം ലോകത്തെ അറിയിക്കാൻ അവൾ തീരുമാനമെടുത്തു. കടൽ തീരത്തെത്തിയതും അവൾ അലനെ ഉറക്കെ വിളിച്ചു. കടലിപ്പോഴും സംഹാര താണ്ടമാടുകയാണ്. അലൻ, അലൻ! മാർത്തയുടെ ശബ്ദം കേട്ട് അലൻ തിരിഞ്ഞു നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. മാർത്ത അവിടെ ഞാൻ കണ്ടു, അവൾ. അലന് മാർത്തയോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു.
മറിയയെക്കുറിച്ച് എങ്ങനെ അവളോട് പറയുമെന്ന് അവനൊരു പിടിയും കിട്ടിയില്ല. അലൻ റിലാക്സ്, ഞാനെല്ലാം കണ്ടെത്തി അലൻ. ആ ആൻ്റോണിയോ ഗിൽസായിയുടെ സഹായി, അയാൾ എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. നമ്മൾ വിചാരിക്കും പോലെയല്ല അലൻ, എല്ലാറ്റിനും കാരണം ആ ഗിൽസായ. അയാളെക്കുറിച്ചുള്ള രഹസ്യം നമുക്ക് ഈ ലോകത്തെ അറിയിക്കണം. അങ്ങനെയാൾ ഇത്രയും ക്രൂരത ചെയ്തിട്ട് മഹാനായി ഇരിക്കണ്ട. മാർത്തയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. നീ എന്തൊക്കെയാണ് മാർത്തയി പറയുന്നത്? അലനൊന്നും പിടികിട്ടില്ല. മാർത്ത അലനോട് ആൻ്റോണിയോ പറഞ്ഞ കഥകളെല്ലാം പറഞ്ഞു. അവസാനത്തെ ആ പെൺകുട്ടിയുടെ കാര്യമൊഴിച്ച് അവളെവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അലൻ അവൾക്കൊപ്പം അങ്ങോട്ട് വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അതുമാത്രം മാർത്ത അലനോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അലന് പിന്നെയും മറിയയെ ഓർമ്മ വന്നു. ആ ക്രൂരമായ പീഡനങ്ങൾ ഒഴിച്ചാൽ ഇതേപോലെ തന്നെയല്ലേ അവനും കൂട്ടുകാരും അവളെ കൊന്നത്? മാർത്ത, അതെന്തെങ്കിലും ആകട്ടെ, ആ ബംഗ്ലാവിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, നമുക്കിനി അങ്ങോട്ട് പോകണ്ട. നിനക്ക് വേണമെങ്കിൽ പൈസ ഞാൻ തരാം. പക്ഷേ അങ്ങോട്ട് മാത്രം വേണ്ട മാർത്ത, അലൻ തിരിഞ്ഞു പറഞ്ഞു. പക്ഷേ അതിലൊന്നും വീഴുന്ന മനസ്സായിരുന്നില്ല മാർത്തയുടേത്. ഇല്ല അലൻ, ഇതുവരെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സത്യം ലോകമറിയണം. എൻ്റെ ബാഗിൽ ക്യാമറ ഇരിപ്പുണ്ട്. ആ രഹസ്യറയിൽ പോയി തെളിവുകൾക്കായി അവിടുത്തെ ഫോട്ടോസ് മാത്രം എടുത്താൽ മതി. ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എനിക്കൊപ്പം വരില്ലേ അലൻ? ഇല്ല മാർത്ത, ഞാൻ വരില്ല. നീയും പോകണ്ട. നമ്മളെന്തിനാ വെറുതെ സത്യം ലോകത്തെ അറിയിക്കുന്നത്? അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഗിൽസ ആണെങ്കിൽ മരിച്ചും പോയി, പിന്നെ എന്തിനാ? അവൻ പേടിയോടെ പറഞ്ഞു. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്നലെ രാത്രി കണ്ട ആ പെൺകുട്ടിയാണ്. മരിച്ച ശേഷവും അയാളുടെ ചിത്രങ്ങളിലൂടെ അയാൾ ജീവിക്കുകയാണ് അലൻ. ലോകം വാഴ്ത്തിപ്പാടുന്ന അയാളുടെ യഥാർത്ഥ മുഖം ലോകം അറിയണം. ആ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥ അത് രഹസ്യമാക്കി വയ്ക്കേണ്ട ഒന്നല്ല. കൊടും ക്രൂരതയുടെ കഥയാണത്. എൻ്റെ മറിയെപ്പോലെ തന്നെയാണ് അവർ. അവൾക്ക് നീതി നൽകാൻ എനിക്കായില്ല. പക്ഷേ ആ രഹസ്യറയിൽ കുഴിച്ചു മൂടപ്പെട്ട ജീവനുകൾക്ക് നീതി നൽകാൻ എനിക്കാകും. ഞാനത് ചെയ്യും അലൻ. നീ വന്നില്ലെങ്കിലും ഞാൻ പോകും. മാർത്ത തിരിഞ്ഞു നടന്നു. അലൻ എന്ത് പറയണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവിടെ. അലൻ, നീ ആരെയെ പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ആരായാലും അതിന് ആ ബംഗ്ലാവിൽ നിന്ന് ഇവിടേക്ക് വരാൻ കഴിയും. നമ്മൾ ഒന്നിച്ചാണെങ്കിൽ അതിനെ നമുക്ക് തോൽപ്പിക്കാം. പക്ഷേ തനിച്ച് പ്രയാസമാണ് അലൻ. നീ ഒറ്റയ്ക്കാണെങ്കിൽ അത് നിന്നെ പെട്ടെന്ന് കീഴ്പ്പെടുത്തും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. അത്രയും പറഞ്ഞ മാർത്ത ബംഗ്ലാവിലേക്ക് നടന്നു. അതോടെ അലന് അവിടെ നിൽക്കാൻ പോലും പേടിയായി. തിരമാലകൾ തീരത്ത് വന്നടിക്കുന്ന ശബ്ദം കേട്ടുപോലും അവൻ ഞെട്ടിവിറച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൻ മാർത്തയ്ക്കൊപ്പം പോകാൻ തീരുമാനിച്ചു. കാട്ടിലേക്ക് നടക്കുന്ന അവളുടെ അരികിലേക്ക് അവൻ ഓടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വന്നു. എന്നാൽ മുന്നോട്ടേക്കുള്ള മാർത്തയുടെ ഓരോ ചുവടും ഉറച്ചതായിരുന്നു. ലോകത്തെ യഥാർത്ഥ സത്യം അറിയിക്കാൻ അവളുടെ ഉള്ളം വെമ്പൽ കൊള്ളുകയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ബംഗ്ലാവിലേക്ക് നടന്നു. ഇനിയൊരു തിരിച്ചുവരവ് അവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുപോലും അറിയാതെ. ബംഗ്ലാവിലെത്തിയത് മാർത്ത അലനെ ഹാളിൽ നിർത്തി തൻ്റെ മുറിയിലേക്ക് ഓടി. മാർത്ത, വേഗം വരണേ. അലനവിടെ തനിച്ച് നിൽക്കാൻ പോലും പേടിയായിരുന്നു. മാർത്ത മുറിയിലെത്തിയതും ബാഗിൽ ക്യാമറ തിരയാൻ തുടങ്ങി. അതിനിടയിൽ അവൾ പാൻസിന് പിന്നിലായി തിരികെ വെച്ച തോക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഒരു സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറയായിരുന്നു മാർത്തയുടേത്. ബാഗിൽ നിന്ന് ക്യാമറ എടുത്തതും അതിനൊപ്പം ഉണ്ടായിരുന്ന കുറേ പേപ്പർ കഷ്ണങ്ങൾ താഴേക്ക് വീണു. അതെല്ലാം മാർത്ത ഇവിടേക്ക് വരും മുമ്പ് പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും ശേഖരിച്ച ബംഗ്ലാവിനെക്കുറിച്ചും ഇവിടെ നടന്ന മരണങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളായിരുന്നു. അവൾ വേഗം തന്നെ അതെല്ലാം എടുത്ത് ബാഗിലേക്ക് വയ്ക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് 4 വർഷം മുമ്പുള്ള ഒരു പത്രവാർത്തയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവളതിന് താഴെ കിടക്കുന്ന മറ്റു പത്രങ്ങളും എടുത്തു. ഓരോ വാർത്തയും അവൾ ആകാംക്ഷയോടെ വായിച്ചു. അപ്പോഴാണ് ആൻ്റോണിയോ പറഞ്ഞതിനപ്പുറമുള്ള ഗിൽസ ബംഗ്ലാവിനെക്കുറിച്ചുള്ള രഹസ്യം അവൾക്ക് പിടികിട്ടിയത്. ഒരുപക്ഷേ ആൻ്റോണിയോ പോലും അറിയാത്ത ആ രഹസ്യം, രാജ്ഞിക്ക് ഗിൽസ അയച്ച സന്ദേശത്തിൻ്റെ അർത്ഥം, അതെല്ലാം മാർത്തയ്ക്കിപ്പോൾ വ്യക്തമായി. അതും ഈ പത്രവാർത്തകളും കൂട്ടി വായിച്ചപ്പോൾ എല്ലാറ്റിനും പിന്നിലുള്ള ആ ആൾ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. അലൻ ഹാളിൽ നിന്ന് തന്നെ വിളിക്കുന്ന ശബ്ദം കേട്ട് മാർത്ത ചിന്തകളിൽ നിന്നും എഴുന്നേറ്റു. അവൾ ആ പത്രവാർത്തകൾ താൻ ധരിച്ചിരിക്കുന്ന കോട്ടിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ തിരികെ വെച്ചു. എന്നിട്ട് വേഗം ക്യാമറയുമായി അലനരികിലേക്ക് ഓടി. മാർത്ത, ഇത് വേണോ? അലൻ വീണ്ടും വീണ്ടും അവളോട് ചോദിച്ചു. വേണം അലൻ, മുന്നോട്ട് വച്ച ചുവട് മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞ് മാർത്ത ഗോണി രണ്ടായി പിരിയുന്നിടത്ത് വച്ചിട്ടുള്ള ഗിൽബർട്ട് ഗിൽസായിയുടെ ആ വലിയ ചിത്രം പതുക്കെ തള്ളിമാറ്റി. അപ്പോൾ ആ ചിത്രം നീങ്ങാൻ തുടങ്ങി. അതിന് പിന്നിലായി ഒരു മുറി അവൾ കണ്ടു, ഇരുണ്ട മുറി. അലൻ വേഗം തന്നെ മെഴുകുതിരി സ്റ്റാൻഡിൽ നിന്നും ഒരു മെഴുകുതിരി എടുത്തുകൊണ്ട് വന്നു. അതുമായി അവർ ആ മുറിയിലേക്ക് കയറി. അകത്തേക്ക് കയറിയത് മാർത്ത ആ ചിത്രം സാധാരണ പോലെയാക്കി. അകത്തു നിന്നും പുറത്തു നിന്നും തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന രീതിയിലാണ് ആ ചിത്രം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു വാതിൽ പോലെ. മുകളിൽ ചുവരിൽ കുത്തിവെച്ചിരിക്കുന്ന പന്തങ്ങൾ അവർ കണ്ടു. അവർ അതെല്ലാം കത്തിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അതോടെ അവിടം പ്രകാശപൂരിതമായി. ഒരു ചെറിയ ഇടനാഴിയായിരുന്നു അത്. ആ ഇടനാഴി അവസാനിക്കുന്നിടത്തായി താഴേക്കായി ചെറിയ പടവുകൾ. അവർ രണ്ടുപേരും അതിലൂടെ സൂക്ഷിച്ചിറങ്ങി. അവിടുത്തെ കാഴ്ചകൾ കണ്ട് അലനും മാർത്തയും ശരിക്കും ഞെട്ടി. ഓരോ ജയിൽ മുറികളായിരുന്നു അവിടെ, ചെറുതും വലുതുമായ മുറികൾ. അതിനുള്ളിൽ വ്യത്യസ്ത യന്ത്രങ്ങൾ. പഴകി തിരവിച്ച് ആ ജയിലറയുടെ ഇരുമ്പുവാതിൽ തള്ളി തുറന്ന് മാർത്ത ആദ്യത്തെ മുറിയിലേക്ക് കയറി. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ചൈനീസ് വാട്ടർ ടോർച്ചർ യന്ത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാർത്ത വെറുതെ ആ യന്ത്രത്തിൻ്റെ മുകളിൽ മരക്കുറ്റി പോലത്തെ പുള്ളറിൽ പിടിച്ചു വലിച്ചു. പക്ഷേ അതിലൊന്നും വെള്ളമൊന്നും വന്നില്ല.
ഇതെന്താ മാർത്ത? ആ യന്ത്രത്തിൻ്റെ ചിത്രം ക്യാമറയിൽ പകർത്തുന്നുണ്ടായ മാർത്തയോട് അലൻ കൗതുകത്തോടെ ചോദിച്ചു. ഇത് പണ്ട് കാലത്ത് ആളുകളെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് അലൻ. ഇതിൻ്റെ താഴത്ത് നമ്മളെ കെട്ടിയിടും, എന്നിട്ട് തല ഉയർത്തി പിടിച്ച് തണുത്ത വെള്ളം നെറ്റിയിലേക്ക് ഒഴിപ്പിക്കും. ദേ ഈ പുള്ളറിൽ പിടിച്ചു വലിക്കുമ്പോൾ മുകളിൽ നിന്ന് തണുത്ത വെള്ളം താഴേക്ക് വരും. വളരെ ശക്തിയിൽ തുടർച്ചയായി മുകളിൽ നിന്ന് ആ വെള്ളം നെറ്റിയിലേക്ക് വന്ന് വീഴുമ്പോൾ തല പൊട്ടുന്ന പോലെ തോന്നും. മാർത്ത യന്ത്രത്തിൻ്റെ ഓരോ പ്രവർത്തനവും അലന് വിശദീകരിച്ചു കൊടുത്തു. ശേഷം അവർ അടുത്ത മുറിയിലേക്ക് നടന്നു. അവിടെ രണ്ട് യന്ത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഗോസിപ്സ് ബ്രെഡിൽ എന്ന് വിളിക്കുന്ന ഒരു ഇരുമ്പ് കൂട്, മറ്റൊന്ന് ദ ക്യാപ്റ്റൻസ് ചെയർ എന്ന ഒരു കസേര. മാർത്ത അവയുടെയും ചിത്രങ്ങളെടുത്തു. ഗോസിപ്സ് ബ്രെഡിൽ തലയ്ക്ക് ഷോക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ക്യാപ്റ്റൻ ചെയർ ശരീരത്തിനും. സാധാരണ ഒരാൾക്ക് വെറുതെ ഷോക്ക് ഏറ്റാൽ തന്നെ അത് സഹിക്കാനാവില്ല. അപ്പോൾ ഇത്രയും ഷോക്ക് ശരീരത്തിൽ തുടർച്ചയായി ഏറ്റാൽ എന്തായിരിക്കും അവസ്ഥ? മാർത്ത ആലോചിച്ചു. ഒരിക്കൽ ഷോക്ക് കൊടുക്കേണ്ട കറണ്ടിൻ്റെ വോൾട്ടേജ് കൂടി ഒരു കുട്ടി മരിച്ചുപോയൊരു കാര്യം ആൻ്റോണിയോ പറഞ്ഞതുകൂടി ഓർത്തപ്പോൾ മാർത്തയ്ക്ക് തല വിരുത്ത് കയറി. അവൾ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. പിന്നീടുള്ള മുറികളെല്ലാം ശൂന്യമായിരുന്നു, അവിടെ യന്ത്രങ്ങളൊന്നുമില്ല. പക്ഷേ ആ മുറികളിലെ ഇരുമ്പലമാരകൾ പരിശോധിച്ചപ്പോൾ പല ഉപകരണങ്ങളും മാർത്ത കണ്ടെത്തി. കയ്യിലെയും കാലിലെയും നഖം പിഴുതുമാറ്റാൻ ഉപയോഗിക്കുന്ന ഹോട്ട് മെറ്റൽ ഗ്രാമിനെയിൽ തൊട്ട് ശരീരത്തിലെ മാംസം പിഴുതെടുക്കുന്ന ഫ്ലായിങ്ങും മാറിടത്തിലെ മാംസം വലിച്ചെടുക്കുന്ന ബ്രസ്റ്റ് റിപ്പറും വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത്തരം മുറികളിലെ ചുമരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കരകൾ മാർത്ത കണ്ടു. അത് മതിയായിരുന്നു അവൾക്ക് ആ പെൺകുട്ടിക്ക് അനുഭവിച്ച പീഡനങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ. അലനും മാർത്തയും പിന്നെയും മുമ്പോട്ട് നടന്നു. മാർത്ത, നിനക്ക് ആവശ്യമുള്ള ഫോട്ടോസ് കിട്ടിയില്ലേ? ഇനി നമുക്ക് തിരിച്ചു പോകാം. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതിയെന്നാണ് അലൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല അലൻ. ആൻ്റോണിയ പറഞ്ഞത് ഇവിടെ കുട്ടികളെ ശവപ്പെട്ടിയിൽ മണിക്കൂറുകളോളം അടച്ചിടാറുണ്ടായിരുന്നെന്നാണ്, പിന്നെ തല കീഴായി കെട്ടിയിടാറുണ്ടെന്നും. എങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് വേണം. മാർത്ത ഇടതുവശത്തേക്ക് തിരിഞ്ഞു, പിന്നാലെ അലനും. അവിടെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന രണ്ട് കുരുക്കുകൾ അവൾ കണ്ടു. അവിടെയായിരുന്നു കുട്ടികളുടെ തല കീഴായി ഇരു കാലുകളും കെട്ടി ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നത്. മാർത്ത ആ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി. എന്നിട്ടവൾ അലന് നേരെ തിരിഞ്ഞു. ഇതിനു താഴെയാണ് അലൻ ആ 67 പെൺകുട്ടികളെയും മറവ് ചെയ്തിരിക്കുന്നത്. മാർത്ത അവിടെ 2 നിമിഷം ഇരുന്നു. നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ അലൻ, ദേഹം മുഴുവൻ വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അതിനൊപ്പം പട്ടിണിയും ശാരീരിക പീഡനങ്ങൾ കൂടിയായാൽ അതും ഒരു ചിത്രത്തിന് വേണ്ടി. എനിക്കിപ്പോൾ എന്നോട് തന്നെ അറപ്പ് തോന്നാം. അയാളെപ്പോലെ ഒരാളെയാണല്ലോ ഞാൻ മഹാനായ ചിത്രകാരനെന്ന് കരുതിയത്. മാർത്ത അവിടെ നിന്ന് എഴുന്നേറ്റു. വലതുവശത്ത് ഒരു വഴി അവർ കണ്ടു. അവിടെ എന്താ മാർത്ത? അലൻ ചോദിച്ചു. അറിയില്ല അലൻ, വാ നമുക്ക് പോയി നോക്കാം. ആ വഴിയിലൂടെ നടന്നപ്പോൾ 3 ഇടനാഴികൾ അവർ കണ്ടു. ഇടതും വലതും, അതും കൂടാതെ നേരെയും. ഈ നേരെയുള്ള ഇടനാഴി തുരങ്കത്തിലേക്കാണ് അലൻ. മുകളിലെ കിണർ വഴിയും നമുക്കിവിടേക്ക് എത്താം, പക്ഷേ അത് അപകടം പിടിച്ചതാണ്. പിന്നെ ആ വഴിയിലൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. തിരികെ കയറണമെങ്കിൽ നമ്മൾ വന്ന വഴിയെ അല്ലെങ്കിൽ തുരങ്കത്തിൻ്റെ അങ്ങേ അറ്റത്തെ വഴിയിലൂടെ പറ്റുള്ളൂ, മാർത്ത പറഞ്ഞു. എന്നിട്ടവൾ വലതുവശത്തേക്ക് നടന്നു. അവിടെ ഒരു വലിയ മുറി മാത്രമേ ഉള്ളൂ. ആ മുറിയിലായിരുന്നു ശവപ്പെട്ടികൾ വച്ചിരുന്നത്. ആ ശവപ്പെട്ടികളിൽ കുട്ടികളെ കിടത്തി മണിക്കൂറുകളോളം മണ്ണിനെ അടിയിലിട്ട് മൂടി അവരെ പരിഭ്രാന്തരാക്കുന്നത് ഗിൽസയുടെ ക്രൂര വിനോദങ്ങളിൽ ഒന്നായിരുന്നു. മാർത്തയ്ക്ക് പിന്നാലെ വലതുവശത്തെ മുറിയിലേക്ക് നടപ്പുണ്ടായാലൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇടതുവശത്ത് ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് 2 കാലുകൾ കണ്ടു. എറിക്ക്! അതെ, എറിക്ക് തന്നെ. അവനെ കണ്ട ആകാംക്ഷയിൽ അലൻ വേഗം അങ്ങോട്ടേക്ക് ഓടി. ഇടതുവശത്ത് ഇടനാഴിയുടെ ഒരു ഭാഗത്ത് ഒരുപാട് മുറികളാണ്, സെല്ലുകൾ പോലെയുള്ളവ. പെട്ടെന്നൊരു സെല്ലിൻ്റെ അവിടെ എത്തിയപ്പോൾ അലൻ നിന്നു. അതിൻ്റെ വാതിൽ തകർന്നു കിടക്കുകയാണ്. അകത്ത് നിറയെ ചോര. ആ ചോര എറിക്ക് കിടക്കുന്ന അവിടം വരെ നീണ്ടുപോയിട്ടുണ്ട്. അലനെന്തോ പന്തികേട് തോന്നി. എന്നാലും അവൻ അവിടേക്ക് നടന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച കണ്ട് അവൻ മുഖം പൊത്തി. എറിക്കിൻ്റെ ശരീരത്തിന് തലയില്ല, തല കുറച്ചു മാറി വേർപെട്ട് കിടക്കുന്നു. അതിലാണെങ്കിലോ കണ്ണേതാ മൂക്കേതാ വായേതാ എന്നറിയാത്ത അവസ്ഥയിലാണ്. ആകെ ഒരു ചോരമയം. അതിനു ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. വെള്ളപ്പുഴുക്കൾ അരിച്ചിറങ്ങുന്നു. എറിക്കിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. കാല് മാത്രമാണ് ആകെ യാതൊരു കുഴപ്പവുമില്ലാതെ കിടക്കുന്നത്. പെട്ടെന്നാണ് അലൻ നേരത്തെ കണ്ട ചോരപ്പാടുകൾ ശ്രദ്ധിച്ചത്. അത് എറിക്ക് കിടക്കുന്നതിനെതിരെയുള്ള അവസാനത്തെ സെല്ലിൻ്റെ അപ്പുറത്തേക്ക് പിന്നെയും നീണ്ടുപോയിട്ടുള്ളത്. അലൻ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ആരും ഇരിപ്പുണ്ട്. സൈമൺ! അതെ, സൈമണായിരുന്നു. അലൻ അവനരികിലേക്ക് ഓടി. അവിടെ ചോരിൽ ചാരിയിരിക്കുകയാണ് സൈമൺ. സൈമൺഡാ, സൈമൺ! അലൻ അവനരികിൽ വന്നിരുന്ന് സൈമണിനെ തട്ടി വിളിച്ചു. അലൻ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചപ്പോൾ അലൻ്റെ കയ്യിൽ നിറയെ ചോരയായിരുന്നു. അലൻ ഷർട്ടിൽ നിന്നുള്ള പിടിവിട്ടു, കയ്യിലേക്ക് നോക്കി. അപ്പോഴേക്കും സൈമൺ നിലത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ സൈമൺ, നീയും? അലൻ പെട്ടെന്ന് പേടിച്ച് പിന്നോട്ടേക്ക് നീങ്ങി. അലൻ തലയിൽ കൈവച്ചു. അവർ രണ്ടുപേരും പോയി. ഇനി അടുത്തത് ഞാനാകുമോ? ഇല്ല ഇല്ല, എനിക്ക് രക്ഷപ്പെടണം, ജീവിക്കണം. അലൻ്റെ മനസ്സാകെ പരിഭ്രാന്തമായി. അവൻ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. അലൻ തൻ്റെ ഇരു കാലിനുള്ളിൽ മുഖം അമർത്തിക്കൊണ്ട് അവിടെ ഇരുന്നു. എറിക്കിൻ്റെയും സൈമണിൻ്റെയും അവസ്ഥ കണ്ട് അവൻ അത്രമാത്രം തകർന്നു പോയിരുന്നു.
അലൻ അലൻ മാർത്തയുടെ ശബ്ദം കേട്ടാൽ ഞെട്ടി എഴുന്നേറ്റു. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ് അവൾ. അലൻ വേഗം തൻ്റെ കയ്യിലെ രക്തപ്പാടുകളെല്ലാം ഷർട്ടിൽ തുടച്ചു. എന്നിട്ട് അവളെ നോക്കി, അവിടെ നിൽക്കും മാർത്ത, നീ ഇങ്ങോട്ട് വരണ്ട. അവനവളെ അവിടേക്ക് വരുന്നതിൽ നിന്ന് വിലക്കി. ആ കാഴ്ച അവൾ കാണണ്ട എന്ന് കരുതിയാണ് അലൻ അങ്ങനെ ചെയ്തത്. അവൻ അവിടെ നിന്നും അവൾക്കരികിലേക്ക് നടന്നു. അലൻ പെട്ടെന്ന് മാർത്തവനെ ഉറക്കെ വിളിച്ചു. എന്നിട്ട് അവനരികിലേക്ക് ഓടി. അലൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു പെൺകുട്ടി, ഇന്നലെ രാത്രി കണ്ട അതേ പെൺകുട്ടി. അവളുടെ അഴിച്ചിട്ട മുടികൾക്ക് പിന്നിലെ നീലക്കണ്ണുകൾ അലൻ വ്യക്തമായി കണ്ടു. മറിയ, അലൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. കൂടുതൽ എന്തെങ്കിലും അലൻ പറയും മുമ്പ് അവൾ അലൻ്റെ ദേഹത്തേക്ക് എടുത്ത് ചാടി. നിലത്തേക്ക് മറിഞ്ഞു വീണ അലൻ്റെ നെഞ്ചിൽ തൻ്റെ നീളൻ മൂർച്ചേറിയ നഖം കൊണ്ടവൾ മാന്താൻ ഒരുങ്ങുമ്പോഴേക്കും മാർത്ത പാൻസിൻ്റെ പിന്നിൽ തിരികെ വച്ചിരുന്ന തോക്കെടുത്ത് അവളുടെ ഇടതുകാലിൽ നോക്കി വെടിവെച്ചു. അവളുടെ കാലിൽ നിന്ന് ചോരൊലിക്കാൻ തുടങ്ങി. ദേഷ്യമെന്നവൾ അലൻ്റെ ദേഹത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് മാർത്തയ്ക്ക് നേരെ കുതിച്ചു. മാർത്ത അവളുടെ വലതുകാലിലും വെടിവെച്ചു. എന്നിട്ട് അവളുടെ തല ചുമരിൽ അടുപ്പിച്ചു. അവൾ ബോധം കെട്ട് നിലത്തേക്ക് വീണു. മാർത്ത, അത് പ്രേതമാണ്, നീ എത്ര വെടിവെച്ചാലും അവൾക്കൊന്നും പറ്റില്ല, അലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു. എന്നാൽ മാർത്ത അവളുടെ മൂക്കിൽ കൈവച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ശേഷം അവൾ അലനെ നേരെ തിരിഞ്ഞു. ഇവൾ പ്രേതമല്ല അലൻ, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്. എന്നാൽ മാർത്തയുടെ വാക്കുകൾ വിശ്വസിക്കാൻ അലന് കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയ മാർത്ത തൻ്റെ കോട്ടിലെ പോക്കറ്റിൽ നിന്ന് ആ പത്രവാർത്തകൾ എടുത്ത് അലന് കൊടുത്തു. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ വാർത്തകൾക്ക് പിന്നിലുണ്ട് യഥാർത്ഥ സത്യം. അലൻ ആ വാർത്തകൾ വായിച്ചു നോക്കി. എന്നാൽ അവനൊന്നും പിടികിട്ടിയില്ല. ഒടുവിൽ മാർത്ത തന്നെ അവനോട് എല്ലാം പറയാൻ തുടങ്ങി. ഗാസ്പ്രഗിൽസ തൻ്റെ മൂന്നാമത്തെ ചിത്രം വരയ്ക്കാനായി ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാനായി ആന്റോണിയോട് പറഞ്ഞു. അങ്ങനെയാണ് അവൾ ആ നീല കണ്ണുകളുള്ള ആ ചെറിയ പെൺകുട്ടി ഇവിടേക്ക് എത്തിയത്. അവളെ പിന്നെ ഗിൽസ എന്ത് ചെയ്തുവെന്നോ എന്തു പറ്റിയെന്നോ ആന്റോണിയ്ക്ക് അറിയില്ല. എല്ലാവരുടെയും മനസ്സിൽ ഈ ബംഗ്ലാവിൽ കാണുന്ന പെൺകുട്ടി പ്രേതമാണെന്നാണ്. ഈ പത്രവാർത്തകൾ വായിക്കുന്നതുവരെ അതിനെക്കുറിച്ച് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഇത് വായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും അവൾ പ്രേതമാണെന്ന് വിശ്വസിച്ചേനെ. 4 വർഷം മുമ്പ് ഈ ബംഗ്ലാവിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വാർത്തയാണിത്. ഈ വാർത്തയിൽ പറയുന്നത് ആരോ അയാളെ ക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ്. മാത്രവുമല്ല അയാളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചിട്ടുമുണ്ട്. മൃഗങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അയാൾ മരിക്കുന്ന ദിവസം ഒരു പെൺകുട്ടിയെ ഈ ബംഗ്ലാവിൽ കണ്ടുവെന്ന് ദ്വീപനിവാസികൾ പറയുന്നുണ്ട്. പിന്നെ ഈ പത്രത്തിലൊന്ന് നോക്കിയേ, ഇത് 1 വർഷം മുമ്പ് നടന്ന സമാന രീതിയിലുള്ള മരണത്തിൻ്റെ വാർത്തയാണ്. ഇതിലെ സാക്ഷി മൊഴിപ്രകാരം ഇവിടെ കണ്ടത് ഏകദേശം വലിയ പെൺകുട്ടിയാണ്. മാർത്ത ഓരോ വാർത്തയും അലനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അലനെ ഒന്നും പിടികിട്ടിയിരുന്നില്ല. മാർത്ത തുടർന്നു, വർഷങ്ങൾ കഴിയുന്തോറും ആ പെൺകുട്ടി വളരുന്നുണ്ട് അലൻ. അത് ആളുകളുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നോക്ക്, അന്ന് ചെറിയ പെൺകുട്ടിയായിരുന്നു അവളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വർഷങ്ങൾ 15-16 കഴിഞ്ഞില്ലേ? അപ്പോൾ അവൾക്ക് വയസ്സ് 18-19 ആവില്ലേ? പ്രേതങ്ങൾ ഒരിക്കലും വലുതാവില്ല അലൻ. അതുപോലെ അവരെ വെടിവെച്ചാലും ചോര വരില്ല, തലക്കടിച്ചാൽ ബോധവും കെടില്ല. മാർത്ത അലനെ നോക്കി. എന്നാൽ അവൻ അപ്പോഴും ചിന്താകുഴപ്പത്തിൽ തന്നെയായിരുന്നു. മാർത്ത, നീ സീസറിൻ്റെ ശവശരീരം കണ്ടിരുന്നോ? അത് പോട്ടെ, എറിക്കിൻ്റെയും സൈമണ്ടെയും കണ്ടുവോ? അങ്ങനെയാണെങ്കിൽ ഇവൾ മനുഷ്യനാണെന്ന് നീ ഒരിക്കലും പറയില്ലായിരുന്നു. എറിക്കും സൈമണും? എറിക്കിൻ്റെയും സൈമണ്ടെയും കുറിച്ച് അലൻ പറഞ്ഞപ്പോൾ മാർത്തയൊന്ന് ഞെട്ടി. അതേ മാർത്ത, അവർ പോയി. അലൻ മാർത്തയും കൊണ്ട് ഇടനാഴിയുടെ അറ്റത്തേക്ക് എറിക്കിടക്കുന്നിടത്തേക്ക് പോയി. അവനെ കണ്ടതും മാർത്ത തിരിഞ്ഞു. ഒരു തവണ മാത്രമേ അത് കാണാൻ അവൾക്ക് സാധിച്ചുള്ളൂ. ഇതിലും ക്രൂരമായിരുന്നു സീസറിൻ്റെ അവസ്ഥ. ദേ ഇനി അത് നോക്ക്, സൈമൺ അവനെയും അവൾ കൊന്നതാ. നേരത്തെ എൻ്റെ ദേഹത്ത് അവൾ കയറിയപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞതാ മാർത്ത. വല്ലാത്ത ആവേശമാണ് അവൾക്ക്. കണ്ണുകളിൽ ക്രൂരമായൊരു ഭാവം, ഒരു തരം വന്യത. മൃഗങ്ങളെപ്പോലെ എന്നെ ആക്രമിക്കാനാണ് അവൾ ശ്രമിച്ചത്. എനിക്കുറപ്പാണ് ഇവളൊരു സാധാരണ മനുഷ്യനല്ല. നമ്മൾ കരുതും പോലെ ഒരു പെൺകുട്ടിയേയല്ല. ഇനി അത് എന്തുമാകട്ടെ, അവൾ ഉണരും മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകാം മാർത്ത. അലൻ അവളുടെ കൈ പിടിച്ചു വലിച്ച് സൈമണിൻ്റെ ശവശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നാൽ മാർത്ത അലൻ പറഞ്ഞത് കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് പോയി. മാർത്ത അവളുടെ കൈ സ്പർശിച്ചു നോക്കി. വല്ലാത്ത പരുക്കൻ കൈകളായിരുന്നു അത്. അവിടെ ഇരിപ്പുണ്ടായ കയറെടുത്ത് മാർത്ത ആ പെൺകുട്ടിയുടെ ഇരു കൈകളും കാലുകളും കെട്ടി. നമുക്കിവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അലൻ, ഇവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. മാർത്തയുടെ വാക്കുകൾ കേട്ടപ്പോൾ അലന് ദേഷ്യമാണ് വന്നത്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മാർത്ത? എത്ര തവണ പറഞ്ഞു ഇവളൊരു സാധാരണ മനുഷ്യനല്ല, നിനക്കൊന്നും അറിയില്ലേ? കാരണം ഇവൾ ഉപദ്രവിച്ചത് എന്നെയല്ലേ? അലൻ പൊട്ടിത്തെറിച്ചു. എനിക്കല്ല, നിനക്കാണ് അലൻ ഒന്നും അറിയാത്തത്. എങ്കിൽ പറ, ഇവളെങ്ങനെ ഇങ്ങനെയായത്? മനുഷ്യനെയും മൃഗങ്ങളെയും തിന്നാൻ മാത്രം ക്രൂരയായത്? അലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവളെങ്ങനെ ആക്കി തീർത്തതാണ് അലൻ? ആര്? ഗാസ്പർ ഗിൽസ. ഭ്രാന്ത് പറയാതെ മാർത്ത, ഭ്രാന്തല്ല, സത്യം. ഗിൽസ രാജ്ഞിക്ക് അയച്ച സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. ഇരുൾ പടരുമീ ക്രൂരമാ നീലമിഴികൾ ആരെ തേടി അലയുന്നു. അതായിരുന്നു ഗിൽസ രാജ്ഞികയച്ച സന്ദേശത്തിൻ്റെ ചിത്രത്തെക്കുറിച്ചുള്ള സൂചന. ക്രൂരമായ നീലമിഴികൾ, അതേ അലൻ, തൻ്റെ ചിത്രത്തിന് വേണ്ടി ഗിൽസവിളെ ക്രൂരയാക്കി മാറ്റിയതാണ്. ആന്റോണിയ പറഞ്ഞത് അവനെ കണ്ടപ്പോൾ അന്നവൾ നായയെപ്പോലും ഉരുണ്ടു എന്നാണ്.
അവളെ മൃഗങ്ങളുടെ കൂടെയാണ് ഗിൽസ വളർത്തിയത്. മൃഗങ്ങളെപ്പോലെ അയാൾ അവളെ ക്രൂരമായി മാറ്റി. അവൾക്ക് കഴിക്കാൻ അയാൾ പച്ച മാംസവും കൊടുത്തിരിക്കാം. ആരെയും 5 വർഷത്തിനിടയിൽ ബംഗ്ലാവിനരികിലേക്ക് വരാൻ പോലും ഗിൽസ അനുവദിച്ചിരുന്നില്ല. അതിൽ നിന്ന് മനുഷ്യരുമായി യാതൊരു തരത്തിലും ഇടപെടാൻ അവസരം കൊടുപ്പിക്കാതെ അവളെ ഒരു മൃഗമാക്കി മാറ്റിയെടുക്കാനായിരുന്നു ഗിൽസ ആഗ്രഹിച്ചിരുന്നതെന്ന് വ്യക്തം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയും സ്വഭാവവുമെല്ലാം ഉരുതിരിയുന്ന ഘട്ടത്തിൽ ഗിൽസ അവളെ ക്രൂര മൃഗങ്ങൾക്കൊപ്പം വളർത്തി അവരെപ്പോലെ തന്നെ ആക്കി തീർത്തു. അവൾ ചെയ്യുന്നത് എന്താണെന്ന് അവൾക്കും അറിയില്ല. കാരണം അവൾ വളർന്നു വന്ന സാഹചര്യം അവളെ പഠിപ്പിച്ചതാണ് അവളുടെ പെരുമാറ്റം. ഇവിടെ തെറ്റ് ചെയ്തത് ഇവളല്ല, ഗിൽസയാണ്. തൻ്റെ ജീവിതത്തിലെ മനോഹരമായ 10-18 വർഷങ്ങൾ ഇവൾക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ 2-ാമത്തെ ചിത്രത്തിന് വേണ്ടി 67 പെൺകുട്ടികളെ കൊന്നവനാണ് ഗിൽസ. അയാൾ തൻ്റെ ചിത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമാലൻ. അയാൾ ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. മാർത്ത പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് അലന് തോന്നി. അങ്ങനെയെങ്കിൽ മാർത്ത, ഗാസ്പർ ഗിൽസായെ അയാൾ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരിക്കും? സംശയം എന്തലൻ, ഇവൾ തന്നെയാണ് അതും ചെയ്തത്. ഇവൾക്ക് മനുഷ്യനെയോ മൃഗങ്ങളെയോ ഒന്നിനെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. മനുഷ്യത്വമില്ല, മൃഗീയതയാണ് ഇവൾ പഠിച്ചത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരായാലും അതിനെ കൊന്നു തിന്നുക. അത് തന്നെ അവൾ ഗിൽസയോടും ചെയ്തു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഗിൽസയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചത്. അപ്പോഴേക്കും അവൾ ചെറുതായി അനങ്ങാൻ തുടങ്ങി. അത് കണ്ട മാർത്തയ്ക്ക് പരിഭ്രമമായി. അലൻ, നമുക്കിവിടെ എത്രയും പെട്ടെന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകണം. അത് വേണോ മാർത്ത? വേണം അലൻ. ഇപ്പോൾ സംസാരിക്കാൻ സമയമല്ല. ഇവൾ ഉണരും മുമ്പ് നമുക്ക് ഇവളെയും കൊണ്ട് തുരങ്കം വഴി കടൽ തീരത്തെത്തണം. മാർത്ത പറഞ്ഞത് കേട്ട് അലൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. അവർ രണ്ടുപേരും കൂടി വേഗം അവളെ പൊക്കിയെടുത്ത് കടൽ തീരത്തെ തുരങ്കം വഴി കൊണ്ടുപോയി. മഴ തോർന്നു. കടൽ ശാന്തമായി. അലനും മാർത്തയും കൂടി അവളെ പായ്ക്കപ്പലിലേക്ക് കയറ്റി. കപ്പലിലെ ഒരു മരക്കുറ്റിയിൽ അവർ അവളെ കെട്ടിയിട്ടു. ഉടനെ നമുക്ക് പുറപ്പെടണം അലൻ. എല്ലാ സത്യവും ലോകത്തെ അറിയിക്കണം. ഇറക്കിൻ്റെയും സൈമണിൻ്റെയും വീട്ടിൽ പോയി എല്ലാ വിവരവും പറയണം. നങ്കൂരം അഴിച്ചു മാറ്റുന്നതിനിടെ മാർത്ത പറഞ്ഞു. അലൻ ക്ഷീണം കൊണ്ട് കപ്പലിൽ മലർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ. അവൻ കാർമേഘം മറഞ്ഞ നീല ആകാശത്തെ നോക്കി അവിടെ കിടന്നു. കപ്പൽ കരയിൽ നിന്ന് സ്വതന്ത്രമായി. മാർത്ത കപ്പലിൻ്റെ അറ്റത്ത് നിന്ന് അകലേക്ക് മായുന്ന ദ്വീപിനെ നോക്കി. ഇനി ഇവളെ പോലീസിന് കൊടുക്കാനാണോ മാർത്ത നിൻ്റെ തീരുമാനം? അലൻ ചോദിച്ചു. എന്നാൽ മാർത്ത ഒന്നും മിണ്ടിയില്ല. അവൾ മറ്റെന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു. അലൻ മാർത്തകരികിലേക്കായി മരക്കുറ്റിയിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി. ഇവൾ മറിയല്ല, എല്ലാം എൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. അവന് വല്ലാത്ത ആശ്വാസം തോന്നി. ഓ, ഇപ്പോഴാ സമാധാനമായത്. ഇന്നലെ രാത്രി ഇവളെ കണ്ടപ്പോൾ മുതൽ ഞാൻ ഇത് മറിയാണെന്ന് വിചാരിച്ച് പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അലൻ നെടുവീർപ്പിട്ടു. എന്നാൽ അലൻ്റെ വാക്കുകൾ കേട്ട് മാർത്ത ഞെട്ടി. ഒരു മിനിറ്റ് അലൻ, നീ എന്തിനാ ഇവൾ എൻ്റെ മറിയാണെന്ന് കരുതി പേടിച്ചത്? മാർത്ത ചോദിച്ചത് കേട്ട് അലൻ ഒന്ന് നടുങ്ങി. അറിയാതെ വായിൽ നിന്ന് സത്യം പുറത്ത് ചാടിയിരിക്കുന്നു. അലൻ നിലത്ത് നിന്ന് എഴുന്നേറ്റു. അത് പിന്നെ മാർത്ത, മറിയ, അവൾ മരിച്ചല്ലോ. അപ്പോൾ പിന്നെ അവളെ കണ്ടാൽ ഞാൻ പേടിക്കണ്ടേ? അലൻ എന്തു പറയണമെന്നറിയാതെ പതറി. നീ കള്ളമാണ് അലൻ പറയുന്നത്, നിന്റെ കണ്ണുകൾ സത്യം പറയുന്നുണ്ട്. അവളുടെ വാക്കുകൾ കേട്ട് അലൻ നിന്ന് വിയർത്തു. മാർത്ത നോക്ക്, നീ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. ഞങ്ങൾ 3 പേരും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ 3 പേരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അലൻ, കണ്ടോ, അറിയാതെ എല്ലാം പുറത്തു വരുന്നു. അല്ലെങ്കിലും സത്യം ഒരുപാട് കാലം ആർക്കും മറച്ചു വയ്ക്കാനാകില്ല അലൻ. മാർത്ത തൻ്റെ പാൻസിന് പിന്നിലെ തോക്കെടുത്ത് അലന് നേരെ ചൂണ്ടി. അത് കണ്ട അലൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ചുറ്റും കടൽ, എവിടേക്ക് പോകും? മാർത്ത, പ്ലീസ് മാർത്ത, നോക്ക്, നിനക്കെന്നെ ഇഷ്ടമല്ലേ? നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, പ്ലീസ് മാർത്ത, അന്നത് അറിയാതെ പറ്റിപ്പോയതാ, പ്ലീസ്. അലൻ അവൾക്ക് നേരെ കൈകൂപ്പി കേണു പറഞ്ഞു. എന്നാൽ മാർത്ത അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ പതുക്കി കണ്ണുകളടച്ചു. അവളുടെ ഓർമ്മകളിൽ മറിയുടെ മുഖം വന്നു നിറഞ്ഞു. മമ്മ മരിച്ച വിഷമത്തിൽ പപ്പ ഇരുന്ന് കരയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് കരഞ്ഞ ചെറിയ പെൺകുട്ടി മാർത്ത. അപ്പോൾ തൊട്ടിലിൽ കിടന്ന് കരഞ്ഞ ആ ചോര കുഞ്ഞ്, മാർത്തയാണ് ആ കുഞ്ഞിനെ വാരിയെടുത്തത്. അന്ന് അവളുടെ വിരൽ വിടാതെ പിടിച്ചു ആ കുഞ്ഞ്. അവളെ മറിയ എന്ന് പേര് ചൊല്ലി വിളിച്ചത് മാർത്തയാണ്. അന്ന് തൊട്ട് അവളില്ലാത്ത ഒരു സ്വപ്നം പോലും മാർത്തയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറിയ കരഞ്ഞാൽ വേദനിക്കുന്നത് മാർത്തയാണ്. അവളുടെ കാലൊന്നിടറിയാൽ പോലും മാർത്തയ്ക്ക് സഹിക്കാനാകില്ല. മാർത്തയ്ക്ക് വെറും അനുജത്തിയായിരുന്നില്ല മറിയ, സ്വന്തം മകൾ തന്നെയായിരുന്നു. നൊന്തു പ്രസവിച്ചില്ലെങ്കിലും അവളുടെ നെഞ്ചിൻ്റെ ചൂട് തട്ടിയാണ് മറിയ വളർന്നത്. ഞാൻ നിന്നെ ആദ്യമേ സംശയിക്കേണ്ടതായിരുന്നു അലൻ. സൈമണ് ഓസ്റ്റിൻ 1800 റെഡ് കാർ ഉണ്ടെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. എന്നാലും എൻ്റെ മറിയ അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു അലൻ? ഇല്ല, ഇതിന് മാപ്പില്ല അലൻ. മാർത്തയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ അലനെ ആദ്യമായി കണ്ടത് മുതലുള്ള ഓരോ നിമിഷവും ഓർത്തു. അവസാനം അത് എത്തിച്ചേർന്നത് മറിയയുടെ ഓർമ്മകളിലേക്കാണ്. കാട്ടിൽ ചോര ഒലിപ്പിച്ച് ദേഹം മുഴുവനും മുറിവുകളും പാടികളുമായി കിടന്ന മറിയ. അതിൽ കൂടുതലൊന്നും മാർത്തയ്ക്ക് ആലോചിക്കേണ്ടി വന്നില്ല. നീ ഹൃദയമില്ലാത്തവനാണ് അലൻ, അല്ലെങ്കിൽ എൻ്റെ മറിയയെ ദ്രോഹിക്കാൻ നിനക്ക് മനസ്സ് വരില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഹൃദയം നിനക്കിനി വേണ്ട. മാർത്ത അലൻ്റെ നെഞ്ചിലേക്ക് തോക്കുവച്ചു. എന്നാൽ അത് കണ്ട് അലന് കരച്ചിലാണ് വന്നത്.
അവൻ്റെ നെഞ്ചു പിടഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ കണ്ണുകൾ ചുറ്റും പരതി. പിന്നീട് രണ്ടും കൽപ്പിച്ചാലൻ മാർത്തയുടെ മുഖത്തെ കൈക്കുമ്പിളിലാക്കി. ശരിയാണ് മാർത്ത, എനിക്ക് ഹൃദയമുണ്ടായിരുന്നില്ല, പക്ഷെ അത് മാറി. ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ, അലൻ മാർത്തയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം ഒരു ഏറ്റുപറച്ചിലെന്ന പോലെ അന്ന് നടന്നതെല്ലാം അവൻ അവളോട് തുറന്നു പറഞ്ഞു. അപ്പോഴെല്ലാം അലൻ്റെ കണ്ണുകളിൽ മാർത്തയോടുള്ള പ്രണയമുണ്ടായിരുന്നു, അവൾക്കൊപ്പം ജീവിക്കാനുള്ള കൊതിയുണ്ടായിരുന്നു. പക്ഷെ മാർത്തയ്ക്ക് അവനിപ്പോൾ തൻ്റെ മറിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നവരിൽ ഒരാൾ മാത്രമാണ്. അവൾക്ക് ഇനിയൊരിക്കലും അവനോട് ക്ഷമിക്കാൻ സാധിക്കുമായിരുന്നില്ല. തെറ്റാണ് ഞാൻ ചെയ്തത്, അതിന് നീ വിധിക്കുന്നതാണ് എനിക്കുള്ള ശിക്ഷ. പക്ഷേ അതിനെല്ലാം മുമ്പ് എനിക്ക് നിന്നെ ആത്മാർത്ഥമായെന്ന് ചുംബിക്കണം. മാർത്ത, എൻ്റെ പ്രണയം നീ അറിയണം എന്ന് പറഞ്ഞാൽ മാർത്തയുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. മാർത്ത അപ്പോഴും നിർവികാരിയായി അവിടെ നിന്നു. കണ്ണുകളടിച്ച് മറിയെ മാത്രം ഓർത്ത ആ നിമിഷം അവൾ അലൻ്റെ ഹൃദയത്തിന് നേരെ വെടിവെച്ചു. അലൻ ഒരിക്കലും മാർത്ത അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ നെഞ്ചിൽ ചോര പടർന്നു. ആ ചോര ചുവപ്പ് മാർത്തയുടെ ദേഹത്തേക്കും തെറിച്ചു. നിന്നെ കൊന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത ഭാരം തോന്നുന്നു അലൻ, അതേസമയം ഒരു ആശ്വാസവും തോന്നുന്നു. എനിക്ക് നിന്റെ പ്രണയം വേണ്ട, നിനക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഞാൻ തന്നത്. എൻ്റെ മറിയെ കൊന്ന നീ ഇതിലും ക്രൂരമായി മരണം അറിയിക്കുന്നു, മാർത്ത അലനോട് പറഞ്ഞു. തൻ്റെ ജീവൻ പോകും മുമ്പ് അലൻ അവളെ നോക്കി. അതിലെല്ലാം ഉണ്ടായിരുന്നു, പ്രണയവും മാപ്പ് പറച്ചിലും വേദനയും നിരാശയും അങ്ങനെയെല്ലാം. അലൻ പിന്നോട്ടേക്ക് മറിഞ്ഞ് നേരെ കടലിലേക്ക് വീണു. മാർത്ത കടലിലേക്ക് എത്തി നോക്കി. അപ്പോഴേക്കും അലൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിരുന്നു. തൻ്റെ ചോര നിറഞ്ഞ കയ്യിലെ തൂക്കുമായി മാർത്ത നിലത്തിരുന്നു. നിനക്ക് നീതി കിട്ടി മറിയാ, ആകാശത്തേക്ക് നോക്കി മാർത്ത ഉറക്കി വിളിച്ചുകൂവി. എന്നിട്ടവൾ വാവിട്ട് അലറിക്കരഞ്ഞു. ദിശയറിയാതെ കാറ്റിനൊപ്പം കടലിൽ ഒഴുകുകയാണ് പായക്കപ്പൽ. മാർത്ത കയ്യിൽ തൂക്കുമായി ആ കപ്പലിൽ കമഴ്ന്നു കിടക്കുകയാണ്. ആകാശത്ത് മഴക്കാറ് മാറി സൂര്യൻ ഉദിച്ചിരിക്കുന്നു. സൂര്യകിരണങ്ങൾ മാർത്തയുടെ ദേഹത്ത് വന്നു തട്ടി. എന്നിട്ടും അവൾ അലക്ഷ്യമായി അവിടെ തന്നെ കിടന്നു. ഇനിയും ഒരു മടക്കം ആഗ്രഹിക്കാത്ത പോലെയായിരുന്നു അവളുടെ കിടപ്പ്. പെട്ടെന്ന് മാർത്തയുടെ കയ്യിൽ ഒരു തണുത്ത സ്പർശം അനുഭവപ്പെട്ടു. അവൾ തലയുയർത്തി തൻ്റെ കയ്യിൽ നോക്കി. ആ പെൺകുട്ടിയുടെ കൈകളായിരുന്നു അത്. അവളുടെ നീല കണ്ണുകൾ കണ്ടപ്പോൾ മാർത്ത മറിയെ ഓർത്തു. ബോധം കെട്ട് കിടക്കുന്ന അവളുടെ കൈകളിൽ മാർത്ത മറിയെ പിടിക്കും പോലെ ചേർത്ത് പിടിച്ചു. മറിയ, മാർത്ത അവളെ സ്നേഹത്തോടെ വിളിച്ചു. അതിന് മറുപടി എന്നോണം അവൾ പതുക്കിയ തൻ്റെ വിരലുകൾ അനക്കി. അതോടെ മാർത്തയുടെ ഉത്സാഹം വർദ്ധിച്ചു. ജീവിതത്തിലെ പ്രതീക്ഷകൾ തിരിച്ചു വന്ന പ്രതീതി. അവൾ നിലത്ത് നിന്ന് വേഗത്തിൽ ചാടി എഴുന്നേറ്റ് കപ്പിത്താൻ്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് കപ്പലിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. പുതിയ ജീവിതം തുടങ്ങാനുള്ള എല്ലാ ആവേശവും അവളിലുണ്ടായിരുന്നു. അങ്ങനെ ആ സമുദ്രത്തിലൂടെ ആ കപ്പൽ ഒരു പുതിയ ജീവിതത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കഥ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.